ഓക്കെ ഞാൻ ഇടയ്ക്ക് നെറ്റ്വർക്കിന്റെ എന്തോ പ്രോബ്ലം കാരണമാണ് ഇറങ്ങിപ്പോയത് നമ്മുടെ ഈ ടൈറ്റിൽ എന്തായാലും ചിന്തിക്കേണ്ടതാണ് ഒരു മനുഷ്യന് ഇത്രയും അത്യാഗ്രഹം പാടുണ്ടോ ഇദ്ദേഹം ഇസ്ലാം എന്ന ഒരു ശരിക്കൊരു മതം ഉണ്ടാക്കിയതിനെ തൻ്റെ അതിരി വിട്ട ഈ ലൈംഗിക ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ നമുക്ക് അവരെ ഒരിക്കലും കുറ്റം പറയാൻ പറ്റത്തില്ല കാരണം ഈ കെ വി സെയ്ദ് മുഹമ്മദിൻ്റെ സന്മാർഗവും സാമൂഹ്യനീതിയും ഇസ്ലാമിൽ പേജ് നമ്പർ പതിനെട്ട് മുതൽ ഇരുപത് വരെ വാക്യങ്ങൾ അല്ല അപ്പോൾ പേജ് നമ്പർ പതിനെട്ട് മുതൽ ഇരുപത് വരെ നോക്കിയാൽ കാണുന്നത് ഈ മുഹമ്മദിനുള്ള ഭാര്യമാരുടെ ലിസ്റ്റ് കാണാം എത്ര എന്തെന്നറിയോ പതിനൊന്ന് ഭാര്യമാർ വെപ്പാട്ടികൾ പതിനാറ് വെപ്പാട്ടി ആക്കാതെ ബന്ധപ്പെട്ടവർ പതിനേഴെണ്ണം അപ്പം ഇങ്ങനെ ഒരു സ്ത്രീകളുടെ ഒരു വലിയ നിര തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ളത് പിന്നെ സഹീദ് ബുഖാരി അവിടെ പറയുന്ന ഒരു സംഭവമുണ്ട് അൻപത്തിരണ്ട് വയസ്സ് പിന്നിട്ട സ്ഥിരബുദ്ധിയുള്ള ഏതെങ്കിലും ഒരു മനുഷ്യൻ തൊട്ടിൽ പ്രായത്തിലുള്ളൊരു പെൺകുട്ടിയെ തന്നെ മണവാട്ടിയായി കിനാവ് കാണുന്നു ഈ കിനാവ് കാണുന്നതിനെക്കുറിച്ചാണ് അവിടെ വ്യക്തമായി രേഖപ്പെടുത്തി വച്ചിരിക്കുന്നൊരു സയീദ് ബുക്കാരി ഓളി നമ്പർ ഒമ്പത് ബുക്ക് നമ്പർ എൺപത്തി ഹദീസ് നമ്പർ നൂറ്റി നാൽപ്പത് അവിടെ ആറ് വയസ്സുകാരി ഐഷയെ വിവാഹം കഴിക്കുന്നതിന് മുമ്പേ മുഹമ്മദ് കിനാവ് കാണുന്നതിനെക്കുറിച്ചാണ് എഴുതി വച്ചിരിക്കുന്നത് മുഹമ്മദ് എപ്പോഴും കാമദാഹത്തോടെയാണ് കുട്ടികളെ കാണുന്നത് അബ്ബാസിൻ്റെ പിഞ്ചുകുഞ്ഞായിരുന്ന മകൾ ഉമ്മു ഹബീബ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കുന്നത് കണ്ട് അവൾ കന്യകയാകുന്ന കാലം വരെ ഞാൻ ജീവിച്ചിരുന്നാൽ ഞാൻ ഞാനവിടെ വിവാഹം കഴിക്കും എന്ന് പറഞ്ഞു ഇബിൻ ഇഷാക്ക് അവിടെ രേഖപ്പെടുത്തി വച്ചിരിക്കുന്ന ഒരു ഹദീസാണത് പിന്നെ ഇസ്ലാമിൽ ഈ പർദ്ദവ് എല്ലാവരും വലിയ ഒരു വലിയ സംഭവമായിട്ട് കാണുന്നുണ്ടല്ലോ പർദ്ദ പർദ്ദ അത് ഈ പർദ്ധവ വരാനുള്ള കാരണം എന്താ ഇസ്ലാമിൽ പർദ്ധവ വരാനുള്ള കാരണം മുഹമ്മദിൻ്റെ സ്ത്രീകളോടുള്ള അമിത ആവേശമായിരുന്നു ഭൂമിയിൽ മുഹമ്മദിന് ഏറ്റവും ഇഷ്ടം പെണ്ണായിരുന്നു തൻ്റെ ദൈവമായ അള്ളാഹുബിനോട് പോലും മുഹമ്മദിന് താല്പര്യം രണ്ടാമത് അതീസ തെളിവുണ്ട് സുനൻ അനാസ മൂവായിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിൽ അനസിൻ്റെ നിവേദനം അല്ലാഹുവിൻ്റെ ദൂതൻ പറഞ്ഞു ഈ ലോകത്തിൽ സ്ത്രീകളും അത്തറുമാണ് എനിക്ക് ഏറ്റവും പ്രിയമായുള്ളത് കൂടെ ആശ്വാസം നിസ്കാരവുമാകുന്നു ഇനി ഈ പർദ്ദ ഇസ്ലാമിൽ വരാനുള്ള കാരണം അതൊന്നും നോക്കാം മുഹമ്മദത്തിന് ഒരുപാട് ഭാര്യമാരും വെപ്പാട്ടികളും ലൈംഗിക അടിമകളും ഉണ്ടായിട്ട് പോലും മറ്റൊരു പെണ്ണിനെ വെളിയിൽ കണ്ടാൽ അപ്പോൾ തന്നെ കാമപ്രാന്തമുണ്ടാകും ഇതാ ഒരു ഹദീസ് ഞാൻ വായിക്കാം വഴിയിലൂടെ കടന്നു പോയൊരു സ്ത്രീയെ കണ്ടപ്പോൾ തന്നെ കാമം ഉദ്ധരിച്ചു ജബീർ നിവേദനം റസൂൽ ഒരു സ്ത്രീയെ കാണാനടയായി അപ്പോൾ അവിടുന്ന് തൻ്റെ ഭാര്യ സൈലബിൻ്റെ അടുത്ത് പോയി അവർ അവരുടെ തോൽപാത്രം കഴുകുകയായിരുന്നു അങ്ങനെ നബിയുടെ ആവശ്യം നിർവഹിച്ചതിന് ശേഷം സുഹാബിമാരിലേക്ക് വന്നു ഇപ്രകാരം പറഞ്ഞു തീർച്ചയായും സ്ത്രീ പിശാജിൻ്റെ രൂപത്തിൽ വരികയും പിശാചിൻ്റെ രൂപത്തിൽ പോവുകയും ചെയ്യും അങ്ങനെ ഒരു സ്ത്രീ സ്ത്രീയെ വല്ലവനും കണ്ടാൽ അവൻ തൻ്റെ ഭാര്യയെ പ്രാപിക്കട്ടെ അതവൻ്റെ മനസ്സിലുള്ളതിനെ ശമിപ്പിക്കും സഹീദ് മുസ്ലിം വാല്യം രണ്ട് ഭാഗം പതിനാറ് അതീസ നമ്പർ ഒൻപത് ഇങ്ങനെ വഴിയിൽ ഈ ഒരു പെണ്ണിനെ കണ്ടാൽ ഉടനെ ലൈംഗിക തൃഷ്ണ ഇളകുന്ന തരത്തിൽ തരംതാണ മാനസികാവസ്ഥയുടെ ഉടമയായിരുന്നു ഇദ്ദേഹം ഇത്തരമൊരു ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമുക്ക് ഇതിൽ അപ്പുറത്തൊന്നും പ്രതീക്ഷിക്കാൻ കഴിയില്ല കാരണം അത്രമാത്രം ഭാര്യമാരെയും സ്ത്രീകളെയും അദ്ദേഹം ആഗ്രഹിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഇസ്ലാമിൽ സ്ത്രീകൾക്ക് കൊടുക്കുന്ന സ്ഥാനം എന്താ ശരിക്ക് അവിടെ പറയുന്നത് സഹീദ് മുസ്ലിം വാല്യം ആയിരത്തി മുപ്പത്തൊമ്പതിൽ പറയുന്നത് നിങ്ങൾ ഞങ്ങളെ നായ്ക്കൾക്കും കഴുതകൾക്കും തുല്യരാക്കി ഐഷ മുഹമ്മദിനോട് പറയാണ് ഐഷ മുഹമ്മദിനോട് പറഞ്ഞു നിങ്ങൾ ഞങ്ങളെ നായ്ക്കൾക്കും കഴുതകൾക്കും തുല്യരാക്കി എന്ന ഇസ്ലാമിൻ്റെ കീഴിൽ സ്ത്രീകൾ വെറുമൊരു അട്ടിമകളാണ് നായ്ക്കൾക്ക് തുല്യരാണ് ഇനിയും ഇനിയും മറ്റൊരു സംഭവമുണ്ട് ആദ്യമായി ഭാഷയിൽ ലൈംഗികത പറയാൻ പഠിപ്പിച്ച ആരാണെന്ന് ഞാൻ വായിക്കാം ഐശ്ര ഐശ്ര നിവേദനം ഒരാൾ തൻ്റെ ഭാര്യയെ മൂന്ന് പ്രാവശ്യം തൊലാക്കു പിരിച്ചു അവൾ മറ്റൊരു പുരുഷനെ വിവാഹം ചെയ്ത് മോചിതയായി അവൾ ആദ്യം ഭർത്താവിന് അനുവദനീയമാകുമോ എന്ന് നബീസയോട് ചോദിക്കപ്പെട്ടു നബീസ പറഞ്ഞു പാടില്ല അവൻ അവരുടെ മധു നുകരുന്നതുവരെ ആദ്യ ഭർത്താവ് നുകർന്നതുപോലെ ബുഖാരി ഏഴിൻ്റെ അറുപത്തിമൂന്ന് നൂറ്റി എൺപത്തി ഏഴിൻ്റെ എന്ന് പറഞ്ഞാൽ ആദ്യമായി ഭാഷയിൽ ലൈംഗികത പറയാൻ പഠിപ്പിച്ചതും ഈ മാനവരിൽ മഹോനഥനാണ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ പോക്ക് എങ്ങോട്ടാണ് എന്ന് ശ്രദ്ധിക്കുക ഓക്കേ താങ്ക് യു താങ്ക് യു ഞാൻ സംസാരിക്കുന്ന ഒരു കാര്യം ചോദിക്കാനുണ്ട് അൽപാസ്റ്റനോട് അൽപാസ്റ്റർ കേസ്റ്റർ ഓക്കെ ഞാൻ ഈ ടോപ്പിക് കണ്ടിട്ട് എനിക്ക് ഒരു ചെറിയൊരു സംശയം തോന്നിയത് മഹോനതൻറെ വേളി മുഹമ്മദ് ഈസ ദുഃഖിതൻ ഈ രണ്ടാമത്തെ പോഷന്റെ ആ ആ ടോപ്പിക്കിലുള്ള ഒരു എനിക്ക് വ്യക്തമായില്ല അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടി പറഞ്ഞു ഇത്രേ ഉള്ളൂ സംഭവം അതായത് ഉള്ളിന്റെ ഉള്ളില് അക്ബർക്കും അതുപോലെ ബഹുമാനപ്പെട്ട ബാലുശ്ശേരിക്കും ആരിഷ് മദനിക്കും എല്ലാരെയും ഇത് വൃത്തിയേടാണ് ഇത് മഹാ അശ്ലീലാണ് ഇത് മഹാസദാചാരാണ് ഇത് അറിയാം ഏത് കാര്യം മരുമകളെ കെട്ടിയെന്ന് അപ്പോ അതുപോലെ തന്നെ നമ്മൾ ഉദ്ധരിച്ച എല്ലാ വിഷയങ്ങളെ കുറിച്ചും ഇവർക്ക് ഗ്രാഹികമുണ്ട് പണ്ഡിതന്മാർക്കറിയാം വിഷലിച്ച് അക്ബർ സാഹിബിനും ഒക്കെ അറിയാം ഇത് കാണിച്ച മുഹമ്മദ് കാണിച്ച എല്ലാം വൃത്തിയടാണ് ഒരു നന്മയും അദ്ദേഹത്തിന്റെ പ്രവൃത്തിയിൽ ഒന്നുമില്ല ഇപ്പോൾ ലാസ്റ്റ് ഒരു വാർത്ത പരക്കുന്നുണ്ട് സെവനപ്പിൻ്റെ കോളയിൽ മുഹമ്മദ് എന്നെങ്ങാണ്ടൊരു പേര് കിടക്കുന്നു മാനുഫാക്ചറിങ്ങിൻ്റെ കമ്പനിയിൽ എഴുതിയ എങ്ങാണ്ടൊരു പേര് അവരുടെ തന്നെ ദാനവാ അവിടെ നിന്ന് വിട്ടേക്കുന്നതാണ് അതിന് അടി അതിനടി നടക്കിപ്പോ വടക്കേണ്ടല്ലോ എനിക്കൊരു വീഡിയോ ആളായിട്ട് തന്നു അപ്പൊ ഇത്ര മാത്രം മുഹമ്മദിനെ ഒരു മനുഷ്യൻ എങ്ങനെ മറ്റൊരു സമൂഹത്തെ വലക്കുമെന്നതിന്റെ തെളിവാണിത് അപ്പൊ ഇവർക്ക് ഇപ്പോൾ ഒരു കോംപ്ലക്സ് നമ്മൾ പറഞ്ഞ അല്ലല്ലോ അക്ബർ സാഹിബ് പറഞ്ഞ കാര്യമാണ് മുസ്ലിം യുവതകൾക്കിടയിൽ ഒരു കോംപ്ലക്സ് അതേ തന്നെ പറയുന്നു ഒരു മുസ്ലിമിന് ഒരാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി ദാവാ രംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവരെ പറഞ്ഞു ബോധ്യപ്പെടുത്തി ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിം ആകാനിരുന്ന ഒരാൾ പറഞ്ഞെന്ന് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഞാൻ ഇപ്പോൾ സർക്കംസീഷൻ സ്വീകരിക്കുന്നില്ല വെയിറ്റ് ചെയ്യാൻ പറഞ്ഞ് മാറി എന്നാ മുഹമ്മദ് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ മുഹമ്മദ് ഒരു സ്ത്രീയുടെ തോളിൽ കൈവയ്ക്കുന്നു ജയിലിന്റെ സംഭവം അതുപോലെ ആയിഷയെ കെട്ടുന്നു അപ്പം ആയിഷയുടെ പ്രായം കൂട്ടി പറയാൻ ഇവർ ബാധ്യസ്ഥരാകുന്നു അതുപോലെ തന്നെ മുഹമ്മദിനെ ബലാത്സംഗവീരനായിട്ട് ചിത്രീകരിക്കുന്നു വെള്ളവടിക്കാരനായിട്ട് ചിത്രീകരിക്കുന്നു അതിനെല്ലാം ഹദീസും ഉണ്ട് അപ്പൊ ഇവിടെയാണ് നമ്മുടെ പണി കിടക്കുന്ന എന്ന് അക്ബർ സാഹിബ് പറയുന്നത് അതായത് ഒരു കാര്യം ചെയ്ത ആ പ്രവൃത്തിയല്ല വിഷയം ചെയ്തത് അള്ളാഹുവിൻ്റെ റസൂലാണെങ്കിൽ അതിലൊരു ശരിയുണ്ട് ഇനി നമ്മൾ അങ്ങനെ വേണം പ്രസംഗിക്കാൻ എത്ര കണ്ട് വിദ്യാസമ്പന്നരായും മാനവ സമൂഹത്തെ ഇങ്ങനെ പറഞ്ഞ് പ്രസംഗിപ്പിക്കാൻ പറ്റും മുഹമ്മദ് ജയിദ് എന്തോ അതാണ് ശരി എന്ന ധൈര്യം ഉണ്ടോ ആ ശരി ഒന്ന് ചെയ്യാൻ അക്ബർ സാഹിബിനു ചോദിച്ചാൽ തീർന്നു ആ ശരി ചെയ്തിട്ട് നേരെ ജയിലിലേക്കാണ് പോകുന്നത് ഇന്ത്യൻ ശിശാനിയമം നിയമമുണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ മെക്കോളെ പ്രഭുവിന്റെ കാലത്ത് രൂപപ്പെട്ട നിയമമുണ്ട് ആ നിയമം ഇതിന്റെ മുമ്പില് അള്ളാഹ് പറഞ്ഞിട്ടാന്ന് പറഞ്ഞാൽ അവനെ ആയത്തിറങ്ങിയിട്ടാണ് ചെയ്യുന്ന പറഞ്ഞാൽ അംഗീകരിക്കുകയല്ല നേരെ അകത്ത് പോകും അപ്പോൾ ഈ ഒരു പ്രശ്നം നീക്കം ചെയ്ത് ഒരു ദുഃഖമുണ്ട് എന്ത് ഇങ്ങനെയൊക്കെ ആയിപ്പോയതിൽ ഒരു ദുഃഖമുണ്ട് അപ്പൊ ആ ദുഃഖത്തിന്റെ പ്രതിഫലനമാണ് നമ്മൾ ഈ മഹോന്നതനെ ഈ വിധത്തില് അദ്ദേഹത്തിന്റെ ചെയ്തികളെ കിത്താബ് ഉപയോഗിച്ച് സംസാരിക്കുമ്പോൾ പ്രതിരോധിക്കാൻ വഴിയില്ല പിന്നെ ചെയ്യാൻ പറ്റിയത് ആ വേദന ഇങ്ങനെ കരഞ്ഞു തീർക്കുകയാണ് ഇങ്ങനെന്ന് ഉള്ള ഒരു മുഹമ്മദിനെ ഇപ്പോ ഇസ്ലാം സമൂഹം തള്ളിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ തെളിവ് ഖുറാനിസ്റ്റുകൾ എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് ഇതിപ്പോ അലികരിക്കലി വ്യാഖ്യാനിക്കുകയാണ് അലികരിക്കലിക്ക് വ്യാഖ്യാനിക്കുക ഈ ആയിഷ ഒരു വ്യക്തിയല്ല പിന്നെ അതെന്താ ഈ രാമൻ രാവണൻ എന്നൊക്കെ പറയുന്ന പോലെ രാവണനും രാമനും തിന്മയുടെ രണ്ട് തിന്മയുടെയും നന്മയുടെയും പ്രതീകങ്ങളാകുന്നു രാമ രാവണ യുദ്ധം ഇങ്ങനെയാണെന്നൊക്കെ നമ്മുടെ ഈ ചിത്രകഥകളിലെ പരാമർശങ്ങളും പുരാണങ്ങളിലെ കാര്യങ്ങളും വ്യാഖ്യാനിക്കുമല്ലോ ഇതേപോലെ ഏതെങ്കിലും രൂപത്തില് ഒരു വ്യാഖ്യാനം ഉണ്ടാക്കി ജയിച്ചാൽ അത് നല്ലൊരു കാര്യമാണ് അങ്ങനെയൊക്കെ വരുന്നത് ചെയ്യട്ടെ അതിനകത്തൊന്നും നമുക്ക് പ്രശ്നമില്ല അങ്ങനെയൊക്കെ ഇനി അതിനെ പിടിച്ചിരിക്കാൻ പറ്റൂ ഈ രൂപത്തിൽ ഇനി മുമ്പോട്ട് പോകാൻ പറ്റില്ല എന്ന് ബോധ്യം വന്നിരിക്കുന്നു അതുകൊണ്ട് അദ്ദേഹം ദുഃഖിതനാണ് ഇതാണ് ഈ ടോപ്പിക്കിന്റെ രണ്ടാം ഭാഗത്ത് പറയുന്ന കാര്യത്തിന്റെ ഉള്ളടക്കം ഒരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ ഞാൻ ഈ ആറു വയസ്സുകാരി മുതൽ അറുപത് വയസ്സുകാരി വരെ വിവാഹം കഴിച്ച മുഹമ്മദിന്റെ വേളികൾ തനിക്ക് ഇന്ന് കിട്ടാത്ത ഒരു ദുഃഖത്തിലാണ് ഈ സമൂഹം എന്നുള്ള അർത്ഥത്തിലാണ് അങ്ങനെ ഇട്ടെന്ന് വിചാരിച്ചത് കാരണം അന്ന് ചെയ്തൊക്കെ ഇന്ന് ചെയ്താൽ പിടിച്ചകത്ത് വിടുവല്ലോ അപ്പൊ അത് പറ്റാത്തതിന്റെ ദുഃഖം എന്നുള്ള അർത്ഥത്തിലല്ലല്ലേ അങ്ങനെ അതായത് നമ്മൾ ഇന്ന് പറയപ്പെടുന്ന മുസ്ലിങ്ങളൊക്കെ മാന്യന്മാരല്ലേ സാറേ മുഹമ്മദിന്റെ എത്രയോ മീതയാണ് മുഹമ്മദ് ഈസയുടെ നീതി നീതിബോധം അത് ഇല്ലെന്ന് പറയാൻ പറ്റില്ല ഇപ്പൊ അക്ബർ സാഹിബ് രണ്ട് കല്യാണേ കഴിച്ചിട്ടുള്ളൂ അദ്ദേഹത്തിന്റെ നീതി നീതിബോധം മുഹമ്മദിനേക്കാൾ നൂറരട്ടി മുകളിലാണ് ഇന്ന് നമ്മൾ ഞാൻ പരിചയപ്പെട്ടുള്ള നമ്മുടെ ഇടയിലുള്ള സകല മുസ്ലിങ്ങളുടെയും ധാർമ്മിക ബോധം മുഹമ്മദിനേക്കാൾ പതിനായിരം കാതം മുകളിലാണ് അവര് മുഹമ്മദ് ഇവരെയൊക്കെയാണ് വന്ദിക്കേണ്ടത് ഇവരെയൊക്കെയാണ് ശ്രേഷ്ഠരായിട്ട് കാണേണ്ടത് അപ്പം ഞാന് ഈസയ്ക്ക് അങ്ങനെ ഒരു ഒരു മനുഷ്യനായിട്ടും കാണുന്നില്ല അദ്ദേഹം പ്രാക്ടിക്കലി ഇത്തരത്തിൽ ഉള്ള ഒരു താല്പര്യത്തിന്റെ ഉടമയായിട്ട് നമ്മൾക്ക് വ്യാഖ്യാനിക്കാനാവില്ല പക്ഷെ െല്ലാം കാണുന്നത് ഇവരിത്രയൊക്കെ നല്ല മനുഷ്യരാണ് പക്ഷേ ഈ മഹോനതനെ ഈ വിധത്തിൽ തോളിലെത്തിക്കൊണ്ട് നടക്കേണ്ടി വരുമ്പോൾ ഒറ്റ പ്രശ്നമേ വരുന്നുള്ളൂ അറേബ്യൻ ലോകത്ത് കിട്ടുന്ന മുഴുവൻ അത്തറും വാരി അതിനകത്ത് കുളിച്ചാലും ഈ നാറ്റം പോവില്ല കൊണ്ടുപോകുന്ന സാധനം ഇതാണെങ്കില് ഈ ദുർഗന്ധം മാറൂല എന്ന കാര്യത്തിൽ ഒരു തർക്കം ഇല്ല അപ്പം ദുഃഖം ഞാൻ ഉദ്ദേശിച്ചത് ഈ അർത്ഥത്തിലാണ് ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ ചോദിച്ചു പോകുന്ന ഇടക്ക് വരുന്ന എന്ന് ചോദിച്ചോട്ടെ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യം തന്നെയാണ് അച്ഛാ ഈ നമ്മുടെ ഈ മറ്റേ ഹദീസ് ഉണ്ടല്ലോ പാല് കൊടുക്കുന്ന ഹദീസ് ഇത് ആയിഷേനോട് പറഞ്ഞതല്ലേ ആയിഷ പ്രസവിച്ച സ്ത്രീ അല്ലല്ലോ അപ്പം പ്രസവിക്കാത്ത സ്ത്രീകൾക്ക് പാലുണ്ടാവത്തില്ല മലപ്പാല് കൊടുക്കാൻ കഴിയത്തില്ല അപ്പോ ആയിഷയനോട് മാത്രമായിട്ട് പറഞ്ഞതാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ആയിഷ ചോദിക്കുന്നുണ്ടല്ലോ ഈ ആള് വലിയ മനുഷ്യനല്ലേ അയാൾ പ്രായപൂർത്തിയായ ആളില് ഐശയല്ലേ വേറൊരു സ്ത്രീയാണ് ആ സ്ത്രീ മുഹമ്മദിനോട് ചോദിക്കുമ്പോഴാണ് അവരുടെ വീട്ടിൽ വളർന്ന ഒരു ചിരക്കൻ്റെ കാര്യം പറയുമ്പോഴാണ് നീ അവന് മുല മുലപ്പാൽ കൊടുക്കുക അപ്പൊ വലിയവനാണോ എന്ന് ചോദിക്കുമ്പോ അത് അതെനിക്കും അറിയാം നീ കൊടുക്കുന്നു പറഞ്ഞ അങ്ങനെ വീട്ടിൽ വളർന്ന പ്രായപൂർത്തിയായ ഒരു ചിരക്കിനെ ആ വീട്ടിലെ സ്ത്രീയെ പാല് കൊടുത്ത് മകനാക്കുന്ന ഒരു പരിപാടിയാണ് അത് ഐഷയായിട്ട് ബന്ധപ്പെട്ടല്ല ഐശ എന്നുള്ള വാക്ക് ഇനി നാളെ അത് എടുത്തുകൊണ്ട് വരും പിന്നെ കൊടിത്തോട്ടം പാസ്റ്റർക്ക് തെറ്റുപെറ്റി ഐഷ എന്ന് പറഞ്ഞു അങ്ങനല്ല ഐശയ അല്ല പക്ഷെ ഐഷ മുല കൊടുത്തു എന്ന് പറയുന്ന ഇസ്ലാമിക പണ്ഡിതന്മാരുണ്ട് ഈസ് കാരണം അവരുടെ വീട്ടില് ഈ ഈ പുള്ളിക്കാരുടെ ആ ഐഷയുടെ അടുത്ത് ഒരു ചിറക്കൻ സ്ഥിരം വരുവായിരുന്നു പ്രായപൂർത്തിയായ ഒരു ചിറക്കൻ അപ്പൊ ഇവര് തമ്മിലുള്ള കമ്പനി കണ്ടപ്പോൾ മറ്റു ഭാര്യമാര് ചോദിക്കുന്നുണ്ട് എന്താടി അടി ഇതിങ്ങനെ സീര അവിടെ വരുന്നത് അത് ശരിയാവത്തില്ല നമ്മ പറഞ്ഞു ഇത് മുലകൂടി സഹോദരനാണ് മുല കൊടുത്ത് സഹോദരൻ പിന്നെ നബി പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞാണ് ഇവളവിടെ കൂടുകൂടിയത് പക്ഷെ ഒരു പണ്ഡിതന്റെ ഇസ്ലാമിക പണ്ഡിതന്റെ ഭാഷയിൽ പാലൊന്നും ഇല്ലെങ്കിലും ഇവള് മുല കൊടുത്തിട്ടുണ്ടെന്നാണ് ഐശ കൊടുത്തിട്ടുണ്ടെന്നാണ് ഇവര് പറയുന്നത് അതിന്റെയൊക്കെ റെക്കോർഡ് പണ്ട് നമുക്കിട്ട് ഈ ഈ ഈസ മുഹമ്മദ് പിന്നെ മുലകൂടിയാദീസ് നമ്മളത് തെറ്റിച്ചു പറഞ്ഞു എന്നും പറഞ്ഞു വന്നപ്പോൾ ഞങ്ങള് അതിന്റെ എല്ലാം കൂടെ എടുത്തിട്ട് ഏക സഹിതം കൊടുത്തായിരുന്നു

ഞാൻ അവനെ എങ്ങനെ മുല്ല കുടിപ്പിക്കും അള്ളാഹുവിന്റെ ദൂതൻ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു അവൻ ചെറുപ്പക്കാരനാണെന്ന് എനിക്കും ഇതിനകം അറിയാം സഹീഖ് മുസ്ലിം എട്ടിന്റെ മൂന്ന് നാല് ആയിരത്തി നാനൂറ്റി ഇരുപത്തിനാല് ഓക്കെ ഞാൻ പാസ്നോട് ഇത് ചോദിക്കാൻ കാരണം ഇസാ ദുഖിതൻ എന്നുള്ള ഒരു കാര്യം ഞാൻ എനിക്കൊരു സംശയം തോന്നി അതിൽ ഒരു കാര്യം വർഗീസാൻ ചോദിച്ചു രണ്ടാമത്തെ കാര്യം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇവരെല്ലാരും തന്നെ ഇപ്പം ദുഃഖത്തിലാണ് ഇപ്പം കഴിച്ചിട്ട് ഇറക്കാനും വയ്യ മതിരിച്ചിട്ട് അല്ല ആ മതിരിച്ചിട്ട് മതിരിച്ചിട്ട് തുപ്പാനും വയ്യ എന്നുള്ള ഒരു അവസ്ഥയിലാണ് എല്ലാവരുടെ അവസ്ഥ അത് ഏതാനും ചില ദിവസങ്ങൾക്ക് മുമ്പേ എം മക്കവർ പറഞ്ഞപ്പോഴത്തേക്ക് വ്യക്തമായി അത് ഈ കാര്യത്തിൽ മാത്രമല്ല മഹോനതന്റെ വെളി എന്നുള്ളൊരു കാര്യത്തിൽ മാത്രമല്ല മുഹമ്മദ് ഈസ ഇന്ന് എന്താ പറയുക ആ ഒരു സമൂഹത്തിൽ നിൽക്കുന്നത് തന്നെ ഞാൻ ഒരു പക്ഷേ ആ ഒരു നിലയിലാണെന്ന് പറയും പറയുന്നതിൻ്റെ കാരണം എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും വേറൊന്നുമല്ല ഈ വ്യക്തി സംവാദത്തിൽ കുറച്ചുമ്പേ പറഞ്ഞ പോലെ ആരെങ്കിലും പുള്ളിയോട് ഇസ്ലാമിൻ്റെ കാര്യം ചോദിച്ചാൽ ഈ വ്യക്തിക്ക് അതിൻ്റെ എ ബി സി അറിയില്ല എന്ന് ഈ വ്യക്തി തന്നെ സമ്മതിക്കുന്നുണ്ട് കാരണം പണ്ഡിതന്മാർ പറയട്ടെ അതിനെപ്പറ്റി ഒരു വ്യക്തിക്ക് പൂർണ്ണമായൊരു ബോധ്യമില്ലാതെ എപ്രകാരമാണ് ഒരു ഒരു പ്രത്യശാസ്ത്രത്തിൽ നിന്നും മറ്റൊരു പ്രത്യശാസ്ത്രത്തിലേക്ക് മാറുമ്പോൾ തീർച്ചയായിട്ടും അതിലെന്തോ ഉന്നതമായ കാര്യമുണ്ട് എന്ന് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടായിരിക്കണമല്ലോ ആ വ്യക്തി അപ്പുറത്തേക്ക് പോയത് ആ ഒരു നിലയിൽ നിന്ന് നോക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് ഈ വ്യക്തിക്ക് പൂർണ്ണമായൊരു ബോധ്യം ഇല്ലാത്ത ഇല്ലാത്തൊരവസ്ഥയിലാണ് ഈ വ്യക്തി അപ്പുറത്തേക്ക് പോയത് അതുകൊണ്ടാണ് ഇന്ന് കൂടുതലായി അതിനെ അറിഞ്ഞപ്പോൾ അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് നമ്മളെ പോലുള്ള അല്ലെങ്കിൽ കൊടുത്തുഴം പാസ്റ്റർ അനിൽകുമാർ അച്ചാനും വർഗീസ് അമൽ പാസ്റ്റിനെയും ഒക്കെ പോലെയുള്ള വ്യക്തികളിൽ നിന്ന് ഇവർ കൂടുതലായി ഇതിനെ അറിഞ്ഞപ്പോൾ ഇന്ന് പുള്ളിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ പുള്ളി കോൺട്രിബ്യൂട്ട് ചെയ്ത് കുറച്ച് മുമ്പേ അൻപാസ്റ്റ് പറഞ്ഞതുപോലെ സ്പൂണും ഒക്കെ വെച്ച് പിടിപ്പിച്ചു അതൊക്കെ പുള്ളിയുടെ മിടുക്കെന്ന് നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല പുള്ളി അത് നല്ല നല്ല വൃത്തിക്ക് പുള്ളിയുടെ ഭാഗം പുള്ളി ചെയ്തു എന്നിട്ടും കൂടി പുള്ളി ദുഃഖിതനായി നിൽക്കുന്ന അവസ്ഥയാണ് ഇന്ന് നമുക്ക് കാണാൻ പറ്റുന്നത് എത്രത്തോളം വിളിപ്പിച്ചിട്ടും പെയിന്റ് തികയാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് പുള്ളിയെ കൂടുതൽ ദുഃഖത്തിലാക്കുന്നു എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല അപ്പം ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യം ഞാൻ പലപ്പോഴും എന്താ പറയുക സ്വന്തമായി ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളോട് സംസാരിച്ചപ്പോഴും ഞാൻ പറഞ്ഞു ക്രിസ്ത്യാനി ആയതിന് വളരെയധികം എന്താ പറയുക പ്രൗഡ് എന്താ പറയുക ഒത്തിരി പ്രൗഡായിട്ടുള്ളൊരു ഒരു അവസ്ഥയിലാണ് പലപ്പോഴും ഞാനായിരിക്കുന്നത് കാരണം വേറൊന്നുമല്ല ഏതൊക്കെ രീതിയിൽ എന്താ പറയാ ഇവിടെ നിന്നൊക്കെ പല രീതിയിലാണ് ആക്രമണം ഒരു ക്രിസ്ത്യൻ സമൂഹത്തിന് നേരെ വരുന്നത് ഇസ്ലാം വരുന്നുണ്ട് അതുപോലെ തന്നെ നിരീശ്വര മതക്കാര് വരുന്നുണ്ട് ഇങ്ങനെ പല രീതിയിലുള്ള ആക്രമണം ക്രിസ്ത്യൻ സമൂഹത്തിന് ആശയപരമായി എങ്ങനെയെങ്കിലും ഒതുക്കി കളയാനായിട്ട് വരുന്ന സമയത്ത് ഇന്ന് വരെ ഒരിക്കൽ പോലും തലകുനിഞ്ചു നിൽക്കേണ്ട ഒരു അവസ്ഥ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ എനിക്ക് വന്നിട്ടില്ല കാരണം ചിലപ്പം ഒരു പക്ഷേ ഉത്തരം കൊടുക്കാൻ അന്നേരം പറ്റിയില്ല എങ്കിൽ കൂടി പിന്നത്തേതിൽ പോയി റെഫറ് ചെയ്യുമ്പോൾ വളരെ ക്ലിയർ ആയിട്ടുള്ള മറുപടി അതിന് ബൈബിളും അല്ലെങ്കിൽ ചില പണ്ഡിതന്മാരുടെ ഉത്തരങ്ങളും ഇതിനു മുമ്പേ തന്നെ ഇതിന് ഇതിൽ കൂടെ കടന്നുപോയ വ്യക്തികളുടെ പല ഉത്തരങ്ങളെ നമുക്ക് കാണാൻ കഴിയുന്നു അതൊക്കെ കാണുമ്പോൾ എനിക്ക് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ ഇതിനൊക്കെ വളരെ ക്ലിയർ ഉത്തരവുണ്ട് എൻ്റെ പരിമിതമായ അറിവ് എനിക്ക് അതിനറിവില്ലായ്മയാണ് എനിക്ക് അതിന് അന്നേരം ഉത്തരം കൊടുക്കാൻ പറ്റാന്നുള്ളൊരു ചിന്തയിലേക്ക് പക്ഷേ മുഹമ്മദീസ ഇന്ന് പോയിട്ട് നാളുകൾ എത്രയായി ഇന്നും പുള്ളി പണ്ഡിതൻ പറയട്ടെ പണ്ഡിതൻ പറയട്ടെ എന്ന് പറയുകയും അതുപോലെ തന്നെ എം എം അക്ബർ അവിടെ മാറി നിന്നുകൊണ്ട് എം എം അക്ബർ പറയുകയാണ് എന്താ പറയുക നമ്മുടെ കൂട്ടത്തിലുള്ളവർക്ക് പലർക്കും ഇതൊരു ബുദ്ധിമുട്ടായിട്ട് തുടങ്ങി എന്ന് പറയുമ്പോൾ ഇതിൽ നിന്നെല്ലാം മനസ്സിലാക്കാൻ പറ്റുന്നത് ക്രിസ്ത്യൻ സമൂഹത്തിലുള്ള ചെറുപ്പക്കാർക്കുള്ള ആ ഒരു തലയെടുപ്പ് അല്ലെങ്കിൽ ആ ഒരു പ്ര എന്താ പറയുക പ്രൈഡ് അല്ലെങ്കിൽ ആ ഒരു അഹങ്കാരം എൻ്റെ എൻ്റെ ക്രിസ് ഞാൻ ക്രിസ്ത്യാനി എന്നുള്ളൊരു അഹങ്കാരം ഇവർക്ക് ഒരിക്കലും എത്ര തന്നെ ശ്രമിച്ചാലും ഇവർ പോലുള്ളവർക്ക് എടുക്കാൻ പറ്റത്തില്ല കാരണം അവരുടെ പ്രത്യശാസ്ത്രവും അവരുടെ ലീഡർ അവരുടെ തല കുനിയ്ക്കുന്നു പറയായിരിക്കാൻ പറ്റില്ല അതാണ് ഈ ടോപ്പിക്ക് നമ്മൾ വ്യക്തമാക്കുന്നത് മഹോന്നതൻ്റെ വേളി ഇത് കാരണമാണ് ഇവർ ഇന്ന് തല കുനിക്കുന്നത് അല്ല എങ്കിൽ നമുക്കുള്ളൊരു ലീഡറുണ്ട് യേശു ക്രിസ്തു നമുക്ക് എത്ര തന്നെ ആയാലും ആ ലീഡർ കാരണം ഒരു വ്യക്തിയും തല കുനിക്കാൻ പോയി ഇന്ന് വരെ തല കുനിയേൻ്റെ വന്നിട്ടില്ല എന്നുള്ള ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഉറപ്പായിട്ടുള്ള കാര്യമാണ് പല രീതിയിൽ ആക്രമണങ്ങളും നമുക്ക് നേരെ വന്നപ്പോഴും അതിൽ നില്ല ആ ലീഡറിന്റെ നമ്മൾ മുന്നേ വെച്ചിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ കാരണം കൊണ്ട് നമുക്ക് ഒരു കാരണവശാലും ഞാൻ ഓഡിയുള്ളേ ഇടയ്ക്ക് കണക്ഷൻ കാണിക്കുന്നുണ്ട് എന്തെങ്കിലും കട്ടാവുന്നുണ്ടോ ഒരു ഓഡിബിൾ ആണ് ഓക്കെ ആ യേശു ക്രിസ്തു കാരൻ ഇന്നേ വരെ എനിക്ക് ഒരിക്കലും തലപുണ്ണിക്കേണ്ടി വന്നിട്ടില്ല അപ്പം എനിക്കിനകത്ത് പറയാനുള്ളത് കേട്ടുകൊണ്ടിരിക്കുന്ന ഇസ്ലാമിക് സുഹൃത്തുക്കളെ ഈ ടോപ്പിക് ഒക്കെ ഇട്ട് നിങ്ങളെ ആക്രമിക്കാനുള്ള ഒരു ഉദ്ദേശത്തോടു കൂടിയല്ല നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത്രയും ടോപ്പിക്സ് ഒക്കെ ഇടുന്നത് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കണം എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഗതികേട് അല്ലെങ്കിൽ അവസ്ഥ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്നത് നിങ്ങൾ മുന്നേ വെച്ചിരിക്കുന്ന മാനവൽ മഹോനതൻ എന്ന് പറയുന്ന ആ വ്യക്തി കാണിക്കുന്ന കാര്യങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉണ്ടായ കാര്യങ്ങളാണ് നിങ്ങളെ തലകുനിക്കുന്നെങ്കിൽ ശരിക്കും നിങ്ങൾക്ക് മാനവൽ മഹോനതൻ എന്നുള്ള നിലയിൽ തന്നെ അല്ലെങ്കിൽ അത് അതിലും അപ്പുറമായി ഒരു മാതൃകയും ഒരു എന്താ പറയാ എല്ലാവരുടെ മുന്നിലും തലയെടുപ്പോടെ നിൽക്കാൻ പറ്റുന്ന ഒരു വ്യക്തി നിങ്ങളുടെ മുന്നിലുണ്ട് ാണ് ആ വ്യക്തി നിങ്ങൾ തീർച്ചയായിട്ടും ആ വ്യക്തിയിലേക്ക് കടന്നു വരൂ ഇന്നത്തെ മുഹമ്മദ് ഈസയുടെ ഈ ദുഃഖത്തിന്റെ അവസ്ഥ എം എം അക്ബർ ഉണ്ടായിരിക്കുന്ന ഈ അവസ്ഥ ഒരിക്കലും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരത്തില്ല എന്നുള്ളത് പൂർണ്ണ ഉറപ്പ് ഞാൻ തരുന്നു അത് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു ഓക്കെ സഹോദരന്മാര് ഈ മുഹമ്മദ് ഈസിനെ കുറിച്ച് പറയുമ്പോൾ ഞാനിപ്പം ഒരു മുപ്പത് സെക്കൻഡ് നമ്മള് വിശ്വാസികളോട് അദ്ദേഹം വളർത്തുമകന്റെ ഭാര്യയുടെ വിവാഹം കഴിക്കണമെന്ന് ബൈബിൾ പണ്ഡിതർ മുഹമ്മദ്സുൻബാവ് ഒരു ഹെഡിങ്ങോട് കൂടി ഇരുപത്തി ഒമ്പതാം തീയതി അനിൽ പാസ്റ്ററിന്റെ ഒരു പടമൊക്കെ വെച്ച് സ്ക്രീൻഷോട്ടോട് കൂടി ഇറക്കിയ ഒരു യൂട്യൂബിൽ അദ്ദേഹം അനിൽ പാസ്റ്റർ പരിശുദ്ധാത്മാവിന്റെ പേരിൽ നുണ എന്നൊക്കെ പറഞ്ഞാണ് പ്രചരണം നടത്തുന്നത് എന്നാൽ മുഹമ്മദ് ഈസയുടെ ഈ വീഡിയോ മുഴുവൻ ഒന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ കാഴ്ചക്കാർക്ക് ഒന്നും അറിയത്തില്ലാത്ത ആളുകൾക്ക് ഇതൊക്കെ ശരിയാണോ എന്ന് തോന്നിപ്പോൾ പക്ഷെ അദ്ദേഹത്തിന്റെ ചോദ്യം ഒരു പ്രധാനപ്പെട്ട ബൈബിളിനെതിരെ ബൈബിൾ സത്യവേദപുസ്സവം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചോദിച്ച ഒരു ചോദ്യത്തിന് ഞാൻ ബൈബിളിലൂടെ ലളിതമായ ഒരു വചനം മറുപടി തന്നുകൊണ്ട് നമുക്ക് നമുക്കിതൊന്ന് കേൾക്കാം നിയമം അടങ്ങിയിട്ടുള്ള നിങ്ങളുടെ ഈ ബൈബിളില് ഇതിന്റെ പുതിയ നിയമത്തിലോ പഴയ നിയമത്തിലോ എവിടെയെങ്കിലും വളർത്തുമകൻ വിവാഹമോചനം ചെയ്ത സ്ത്രീയെ വളർത്തച്ഛൻ വിവാഹം കഴിക്കുന്നത് എന്ന് പറഞ്ഞ എന്തെങ്കിലും നിയമം ഇതിലുണ്ടോ ഇതാണ് ചോദിക്കുന്നത് എനിക്ക് പറയാനുള്ളത് ലോക ചരിത്രത്തിൽ സകല മനുഷ്യരോടും മുഹമ്മദ് തന്റെ ലൈംഗിക താല്പര്യത്തിനു വേണ്ടി ചെയ്ത ഒരു കൊടും ക്രൂരത ലോകത്തിലെ അനാഥരെ ആരും ദത്തെടുക്കരുത് അനാഥരുടെ ഏറ്റവും വലിയ ദുഃഖം എന്ന് പറയുന്നത് മാതാപിതാക്കൾ ഇല്ല എന്നുള്ളതാണ് അപ്പോൾ ലോകത്തിലെ നൂറ്റമ്പത് കോടി മുസ്ലിങ്ങളോട് നിങ്ങൾ ഒരു അനാഥരെയും ദത്തെടുക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ വളർത്തുമകന്റെ ഭാര്യയെ ആ ലൈംഗിക ആസക്തി മൂലം തബരി എട്ടിലൊക്കെ പറയുന്നത് പോലെ ലൈഗിക ജസ്റ്റ് ഒന്ന് കണ്ടതിലുള്ള ലൈംഗിക കാമപ്രാന്തിന്റെ പേരിൽ ആ വളർത്തുമകനെ വിവാഹമോചനം നടത്തി കല്യാണം കഴിച്ചിട്ട് അത് അന്നത്തെ സഹാബികളായ നല്ലവരായ മനുഷ്യർ അന്നത്തെ മുഹമ്മദിനേക്കാൾ ധാർമ്മികത ഉണ്ടായിരുന്ന മനുഷ്യർ ആ ഇത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോള് മുസ്ലിങ്ങൾ ആരും ഇനി ദത്തെടുക്കരുത് എന്ന ആയത്ത് ആയത്തിറക്കിക്കൊണ്ട് ആ ആയത്ത് എല്ലാവർക്കും അറിയാവുന്ന ആയത്താണ് മുപ്പത്തിമൂന്നിലുള്ള ആയത്താണ് ഞാനത് ഇവിടെ വായിക്കുന്നില്ല അപ്പൊ ആ ആയത്ത് ആയത്തിറക്കിക്കൊണ്ട് ലോക ചരിത്രത്തിൽ അനാഥർക്കരെ ദത്തെടുക്കാൻ പാടില്ല എന്ന ഒരു തികച്ചും അധാർമികമായ നിയമം ഇറക്കിയ മുഹമ്മദ് കാണിച്ച കാര്യത്തെ നാഗീകരിക്കാൻ വേണ്ടി മൂന്ന് ദിവസം വീഡിയോ ഇറക്കിയിട്ട് അതോടുകൂടി വീഡിയോ ഇറക്കിയിട്ട് നമ്മളോട് ചോദിക്കുകയാണ് ദത്തുപുത്രൻ നിങ്ങൾ സൈദീൻ മുഹമ്മദിനെ കുറിച്ച് നിങ്ങൾ ഇന്റർനെറ്റിൽ എവിടെ ഏതും ഇസ്ലാമിക ഗ്രന്ഥത്തിലും വായിച്ചു കഴിഞ്ഞാൽ ദത്തുപുത്രനാണ് ദത്തുപുത്രനാണ് എന്ന് തന്നെയാണ് മുഹമ്മദിന്റെ ദത്തുപുത്രനാണ് എന്നാണ് പറയുന്നത് എന്നിട്ട് ഇതിനെ ഞായീരിക്കാൻ വേണ്ടിയാണ് ഇനി ആരും ദത്തെടുക്കരുതെന്ന് പറയുന്നത് അപ്പൊ ഈ ആ ലേവിയ പുസ്തകത്തിലെ ഈ എന്താണ് ബൈബിളിന്റെ ധാർമ്മികത എന്ന് ഞാൻ നീട്ടി പറയുന്നില്ല വർവിസ് മാസ്റ്റർ ഒക്കെ കൂടി ധാർമ്മികത എന്ന് പറയാൻ ഈ ലേവിയ പുസ്തകം പതിനെട്ടാം അധ്യായത്തിലെ വിവാഹവുമായി ബന്ധപ്പെട്ട നിരവധി നിയമങ്ങൾ നിങ്ങൾ ആരെ വിവാഹം കഴിക്കണം ആരെ വിവാഹം കഴിക്കണ്ട എന്ന് പറയുമ്പോൾ മുഹമ്മദ് ഈസ ചോദിക്കുന്ന ചോദ്യത്തിന് ഒരു ഉത്തരം ഞാൻ പറയുകയാണ് ലേവിയർ പതിനെട്ട് പതിനഞ്ചിൽ ഇങ്ങനെയാണ് പറയുന്നത് നിന്റെ മരുമകളുടെ നഗ്ന നീ അനാവൃതമാക്കരുത് കാരണം അവൾ നിന്റെ പുത്രന്റെ ഭാര്യയാണ് അവളുടെ നഗ്ന നീ അനാവൃതമാക്കരുത് വളരെ കൃത്യമായിട്ട് മകന്റെ അല്ലെങ്കിൽ മരു ഭാര്യയെ അനാവൃതമാണ് ദത്തുപുത്രനും മകൻ തന്നെയാണ് ബൈബിളിന്റെ കൺസെപ്റ്റില്ല എന്നാൽ ഇവർ ആ മുഹമ്മദ് എന്ന വ്യക്തിയുടെ കാമാസക്തിയെ ന്യായീകരിക്കാൻ വേണ്ടി ലോക ചരിത്രത്തിൽ മുസ്ലിങ്ങൾ ആരും മുഹമ്മദിൽ വിശ്വസിക്കുന്ന ആരും ലോകത്തിൽ ആരെയും ദത്ത് എടുക്കരുത് സ്വന്തം മകളെ മകനെ മകളായിട്ട് കാണരുത് അനാഥരെ എന്ന് പറഞ്ഞ നിയമം അറക്കിയ ഈ ഇത് അനിൽഫാഷർ അഡ്രസ് ചെയ്തിരുന്നു ഈ സംഭവത്തിന് ശേഷമാണ് ആ നിയമം നാട്ടുകാർ അപവാദം പറയുന്നത് തടയാൻ വേണ്ടി ആയത്തറക്കിയ പാവപ്പെട്ട അള്ളാഹുവിന്റെ മുഹമ്മദിന്റെ മനസ്സിൽ വിരിഞ്ഞ അള്ളാഹുവിന്റെ ദയനീയ സ്ഥിതിയാണ് ഇവിടെ കാണുന്നത് അപ്പോൾ ബൈബിളിൽ മുഹമ്മദ് ഈസ ഉണ്ട് നിന്റെ മരുമകളുടെ നഗ്ന്ന് അനാവൃതമാ കാരണം അവൾ നിന്റെ പുത്രന്റെ ഭാര്യയാണ് അവളുടെ നഗ് അനാവൃതമാകും കൃത്യമായിട്ട് ബൈബിളിൽ വചനമുണ്ട് ഇനി മുഹമ്മദ് ഈസ ഇതിനെ ഒറ്റ പോയിന്റും കൂടെ പറഞ്ഞിട്ട് ഞാൻ ഇത് അവസാനിപ്പിക്കുകയാണ് മുഹമ്മദ് ഈസ എന്നിട്ട് ബൈബിളില് ബൈബിളിനെ ബൈബിളിനെ ആയിരിക്കാൻ ഇങ്ങനെ ബൈബിളിൽ അനുവാദമുണ്ട് ഇത് പറഞ്ഞിട്ട് ബൈബിളിൽ അനുവാദം ഉണ്ടെന്ന് സ്ഥാപിക്കാൻ വേണ്ടി മൗറി സ്ലാം എന്ന് പറഞ്ഞ ഏതോ ഒരു ഓർത്തഡോക്സ് മോഡേൺ ഓർത്തഡോക്സ് യഹൂദ റബിയുടെ യഹൂദ ബൈബിളിന്റെ വ്യാഖ്യാനമല്ല അവരുടെ നിയമങ്ങളിലുള്ള ഏതോ ഒരു പുസ്തകത്തിന്റെ പോട്ടിങ്ങൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ക്രിസ്ത്യാനികൾ വിശ്വസിക്കുന്ന ബൈബിൾ പഴയ നിയമത്തെ കാണിച്ചുകൊണ്ട് ബൈബിളിൽ അങ്ങനെ ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ് ബൈബിൾ ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നില്ല പക്ഷെ യഹൂദർ അങ്ങനെയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് മനസ്സിലാക്കുന്നത് പറയുമ്പോൾ ഇദ്ദേഹത്തിന്റെ ഏത് വീഡിയോ എടുത്താലും നമുക്കറിയാം ഒരു മതത്തിന് നിരവധി സെറ്റുകളും നിരവധി കാഴ്ചപ്പാടും ഉണ്ട് ഇപ്പൊ നമ്മുടെ കൂടെ തന്നെ ഇന്ന് തന്നെ ഒരു വലിയ മഹാൻ യഹോവ പിശാജാണെന്ന് പറയുന്ന ഒരു മഹാൻ ഒരു ഗ്ലബോസ് ചർച്ചയിൽ വന്നിരുന്നു പറഞ്ഞു നമ്മൾ ക്രിസ്ത്യാനികൾ അങ്ങനെ ചെയ്യണമെന്ന് അന്നേരം ഞാൻ ചോദിച്ചു നിങ്ങൾ ക്രിസ്ത്യാനിയാണെന്ന് ആരാ പറഞ്ഞത് എഹോവ പിശാജാണെന്ന് പറയുന്നവനെ ക്രിസ്ത്യാനി എന്ന് വിളിക്കാൻ പറ്റുമോ എന്ന് ഞാൻ ചോദിച്ചു അപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്ന കുറെ ഉഡായ്പ് ടീമുകൾ ഈ റബിയെ കുറിച്ച് അറിയില്ല അപ്പോ ഉള്ള അവിടെയും ഇവിടെ ഒക്കെ എഴുതി വെച്ച് ഒക്കെ കിട്ടുന്ന കാര്യങ്ങൾ പൊക്കിയെടുത്തോണ്ട് വന്നിട്ട് ബൈബിളിന്റെ മേൽ അത് ആരോപിച്ച് തന്റെ മുഫ്തു നബിയെ തന്റെ കാമപ്രാന്തി നിറഞ്ഞ സ്ത്രീകൾക്ക് വേണ്ടി ജീവിച്ച സ്ത്രീകളെ മാത്രം സ്വപ്നം കണ്ട ആ വികാര ജീവിയനായിരിക്കാൻ മോദി സോ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിന് ബൈബിളിലുള്ള മറുപടി ഞാൻ തന്നെ താങ്ക് യു താങ്ക് യു വെരി മച്ച് ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ ഇദ്ദേഹത്തിന്റെ ചോദ്യം വളരെ രസകര അതായത് വൈബിളിൽ എവിടെങ്കിലും കാണിക്കാമോ എന്തെന്നാണ് ദത്തപുത്രൻ ഉപേക്ഷിച്ച ഭാര്യയെ പിതാവ് കഴിക്കരുത് എന്ന് കാണിക്കാമോ എന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ ഇല്ലെന്ന് തന്നെ പറയത്തും പിന്നത്തെ ഒരു എന്റെ മനസ്സിലേക്ക് ഒരു വസ്തു ഓർമ്മ വരുന്നത് ഒരിക്കൽ ഒരു മനുഷ്യൻ അയൽക്കാരന്റെ വസ്തുവിൽ കയറിയിട്ട് കന്നാലി എത്തിയിട്ടാണ് ഈ കന്നാലി അതുപോലെ നടന്ന കൃഷിയെല്ലാം നശിപ്പിച്ച് ഒത്തിരി മനുഷ്യൻ അങ്ങനെ ചെയ്യരുത് ചെയ്യരുത് ഒക്കെ പറഞ്ഞു കേൾക്കുന്നില്ല അപ്പോൾ ലാസ്റ്റ് പ്രശ്നമായി കഴിഞ്ഞപ്പോൾ പറഞ്ഞു എനിക്കിവിടെ കയറി കന്നാലിയെ തീറ്റാനുള്ള റൈറ്റ് ഉണ്ടെന്ന് പറഞ്ഞു അവകാശം അപ്പോൾ ആൾക്കാര് കൂടി എന്ത് റൈറ്റ് എനിക്ക് കന്നാലിയെ തീറ്റാൻ അദ്ദേഹം പറഞ്ഞു പോയി ആധാരം കൊണ്ടുവരാൻ പറഞ്ഞു അങ്ങനെ ആധാരം കൊണ്ടുവന്നിട്ട് വായിച്ചു വായിച്ചു കഴിഞ്ഞപ്പോൾ ഇത് ആധാരത്തിൽ മൊത്തം വായിച്ച് കേട്ടിട്ടും ഇവിടെ അങ്ങനെ ഒരു അവകാശമൊന്നുമില്ല ഇയാൾക്ക് ഇവിടെ യാതൊരു അവകാശം ഇവിടെ പേരില്ല അപ്പന്റെ പേരില്ല അങ്ങനെയൊക്കെയാണല്ലോ ആധാരത്തിൽ വരേണ്ടത് അപ്പൊ യഥാർത്ഥ ഉടമയുടെ സ്ഥലം തന്നെയാണ് അത് അയാള് പറമ്പിൽ കേരളം എന്ന് പറഞ്ഞാൽ അത്രേ ഉള്ളൂ ഇത്രയും കേട്ടപ്പോ അദ്ദേഹം ചോദിച്ചു നിങ്ങൾ ഇത്രയും വായിച്ച് കേട്ടല്ലോ കേട്ടു ഇവിടെ എവിടെ എഴുതിയിരിക്കുന്നെ ഞാനിവിടെ കയറി പശുവിനെ തീറ്റരുന്ന് ഇവിടെ എവിടാന്ന് ചോദിച്ചു ഇത്രയും ആധാരം നിങ്ങൾ വായിച്ചു ഇതിൽ ക്ലോസ് കിടക്കുന്നത് ഞാൻ ഇവിടെ കയറി എന്റെ കന്നാലിയെ തീറ്റരുതെന്ന് ഇവിടെ എവിടെ എഴുതിയിട്ടുണ്ടോ ഇല്ല അതുകൊണ്ടാണ് ഞാൻ തീറ്റുന്നത് അപ്പൊ അതായത് അപ്പൊ ഇതേ കാര്യം പറഞ്ഞ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലും ഇല്ലല്ലോ ഈ കാര്യമൊന്നും നമ്മുടെ വീടിന് കൂടെ ഉള്ളൊന്നും ഇങ്ങനെ ഇല്ല അവരെ ശിക്ഷിക്കണമെന്നില്ല പക്ഷെ നമുക്ക് എന്താ ഇദ്ദേഹത്തിന്റെ ചോദ്യം നിങ്ങൾ കേട്ടില്ലേ ഇങ്ങനെ ഉപേക്ഷിച്ച് കളഞ്ഞാൽ ഒരാളിനെ കെട്ടരുതെന്ന് എഴുതിയിട്ടുണ്ടോ ബൈബിളിൽ ഇല്ല അമ്മയെ വിവാഹം കഴിക്കരുതല്ലോ എഴുതിയിട്ടുണ്ടോ അത് എഴുതേണ്ട കാര്യമില്ലല്ലോ നിങ്ങളെന്ന് ആലോചിച്ചു നോക്കിയേ അപ്പോ ഇങ്ങനെ എഴുതാത്ത കാര്യങ്ങളെല്ലാം ചെയ്തോണോന്നാണെങ്കിൽ ഖുറാൻ എടുത്ത് വെച്ച് നമ്മളിപ്പോ അലക്കി കഴിഞ്ഞാൽ തീർന്നു ഇവര് ബാക്കി കാണൂല അവിടെ അടുത്ത് നേരെ ഇതിന്റെ വിപരീത തലത്തിൽ എടുത്തിട്ട് പണി തുടങ്ങി കഴിഞ്ഞാല് പിന്നെ ഇവർക്ക് ഈ വേറൊരു കാര്യമുണ്ട് ഈ സ്പൂണ് കൊടുത്തും രക്ഷിക്കാൻ അപ്പുറത്താണ് ഈ കാര്യങ്ങളുടെ കിടപ്പ് ഇവര് സ്വയം പോയി അപമാനിതരാവുകയാണ് ഒരു കാര്യം മനസ്സിലാക്കോ എത്ര നാണം കെട്ടാലും അത് നാണക്കേടാണെന്ന് തിരിച്ചറിയാനുള്ള യാതൊരു വകതിരിവും ഇവറ്റകൾക്കില്ല അത് സങ്കടമാണ് നമുക്ക് കാരണം ഇതുപോലൊരു വൃത്തികെട്ട സംഗതി നടക്കുക യാതൊരു വിധത്തിലും ഒരു മൂല്യവും ഇല്ലാത്തൊരു കാര്യം ട്വന്റി ഫോർ അവേഴ്സ് പറയുക രക്തച്ചൊരിച്ചിലും കൊലയും സെക്സും വയലൻസും ഇങ്ങനെയൊക്കെയുള്ള സമൂഹം തിന്മയായി കാണുന്ന കാര്യങ്ങളെ മുഴുവൻ വളരെ താത്വികമായി സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുന്ന ഒരു സിദ്ധാന്തത്തിന്റെ വക്താക്കള് നിന്നുകൊണ്ട് സംസാരിക്കുക ബൈബിളിൽ ഉണ്ടോ എന്ന് ഉപേക്ഷിച്ച് കളഞ്ഞവരെ കെട്ടരുതെന്നുണ്ടോ അരുതെന്നുണ്ടോ ഞാനിവിടെ കയറി കന്നുകാലിയെ തീറ്റരുതെന്ന് തൻ്റെ ആധാരത്തിലുണ്ടോന്ന് ഞാനിപ്പം കൊണ്ട് പെട്ടടെ സ്ഥലത്ത് കയറിയിട്ട് അല്ലെങ്കിൽ ഗുരുവിന്റെ സ്ഥലത്ത് ചാക്കോഭാഷ സ്ഥലത്ത് കയറി കന്നാലിയെ തീറ്റപ്പോ ചാക്കോപാഷയെ ആധാരം എടുപ്പിച്ച് വെച്ച് വായിക്കാൻ പറയുക വായിച്ച് കഴിഞ്ഞു പറയുകയാണ് ഇവിടെ ഇവിടെ ആനക്കുടത്തോട്ടം കയറിയിട്ട് ആടിനെ തീറ്റിരുന്ന് ഇവിടെ ഇവിടെ എഴുതിയിരിക്കുന്നത് ഞാൻ അതുകൊണ്ട് തീറ്റു എന്ന് അങ്ങനെ ഇരിക്കും എങ്ങനെ ഇരിക്കണം എന്ന് പറഞ്ഞാൽ തീറ്റി നോക്കണം അകത്തു പോവും ട്രസ് പാസ് ചെയ്യാ ഒരാളുടെ പ്രോപ്പർട്ടിക്കകത്തോട്ട് ട്രസ്പാസ് ചെയ്യുക അതിന് ശിക്ഷയുണ്ട് അതിന് ഗുരുതരമായ ശിക്ഷയുണ്ട് അതാണ് ഉള്ളത് അതിനുള്ള മറുപടി ഓക്കെ കണ്ടിന്യൂ ചെയ്തോളൂ കേൾക്കാം കേൾക്കാം ഞാൻ ചെറിയ രണ്ട് കാര്യങ്ങളെ പറയുന്നുള്ളു ചെറിയ രണ്ട് കാര്യങ്ങൾ ഒന്ന് എന്നാലേ ഈ തലക്കെട്ട കൊള്ള മുഹമ്മദ് ഇസയുടെ വിഷമം കൃത്യമായി തുടരും എന്നുള്ളതിന് തർക്കമൊന്നുമില്ല എന്തോ ചെയ്യാൻ പറ്റും കഴിഞ്ഞ ദിവസം ഈ ഇസ്ലാ മുഹമ്മദിന്റെ മഹോന്നതരിൽ മഹോന്നതൻ എന്ന് പറയുന്ന ഒരു ഒരു ക്ലബ് ആ റൂമിനകത്ത് നിസാമിന്നോ അങ്ങനെയാണ് ഭാരിയുള്ള ഒരാളെന്ന് തോന്നുന്നു ഇസ്ലാമിയ ഇസ്ലാമിയാണോ നിസാമിയാണോ ഒരു പണ്ഡിതനാണ് അവരവര് അദ്ദേഹത്തെ കുറിച്ച് സംസാരിപ്പിച്ചത് അദ്ദേഹം മാത്രമാണ് ഇങ്ങനെ മുഹമ്മദ് മറ്റാരെക്കാളും ഉന്നതനാണ് അഞ്ഞൂറ് പേർക്ക് അഞ്ഞൂറ് നന്മ ഉണ്ടാകും എന്നാൽ അഞ്ഞൂറ് നന്മയെ ഒരുമിച്ച് കാണുന്ന ഒരാൾ ലോകത്ത് മുഹമ്മദ് മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ എന്താ വാചക്കസർത്ത് ഈർവാണങ്ങൾ ഇങ്ങനെ സ്ഥിരമായി കുറെ കേട്ട് തമാശ തോന്നി ഞാനപ്പം കേട്ടതേം ഇത്രയും കോമഡികളൊക്കെ പറയാൻ ഇത്രയും ആൾക്കാർ ഇതിനകത്ത് ഉണ്ടല്ലോ എന്നുള്ള പക്ഷെ അതിന് മറ്റാരെ സംസാരിക്കാൻ ഒന്നും അനുവദിക്കത്തില്ല കാര്യം ഒരാൾ സംസാരിച്ച് എന്തേലും ചോദിച്ചു കഴിയുമ്പോഴത്തേന് ഈ പുള്ളിക്ക് അനുവാദം കൊടുക്കുന്ന ഒരു സ്ഥിതിയാണ് കണ്ടത് ഓക്കെ ഞാൻ പറയാൻ വന്നത് അവിടെ ഒരു ഭയങ്കര കോമഡി പറഞ്ഞു പുള്ളി ഈസാ നബിയുടെ കാര്യം പറഞ്ഞു ഈസാ ഈശുവിന്റെ പേര് എടുത്തു വന്നില്ല ഈസാനബി അവിടെ ഈസാനബിയുടെ കാര്യം പറഞ്ഞു ഈസാനബി ലോകത്തിന്റെ ആൾക്കാർക്ക് മാതൃക എന്ന് പറയുന്നത് പക്ഷെ ഈസാനബി വിവാഹം കഴിച്ചില്ല വിവാഹ ജീവിതത്തിന് എന്തും മാതൃകയാണ് എന്നിട്ട് അദ്ദേഹം വലിയ കാര്യമായിട്ട് പറഞ്ഞു മുഹമ്മദ് നബി അങ്ങനല്ല അദ്ദേഹം വിവാഹ ജീവിതത്തിന് വിവാഹിതനായി മാതൃക എന്ന് പറഞ്ഞു ഇനി നമ്മള് ഈ കേൾവിക്കാർ ചെയ്യേണ്ട ഒരു കാര്യം ഇവിടെ ഇവിടെ തന്നെ മുപ്പത്തിനാല് പേരുടെയോ പതിനേഴ് ശരീരം കൊടുത്തവര് പതിനഞ്ച് അല്ലാത്ത സ്ത്രീകളെ അല്ല പിന്നെ എന്താ പറയുന്നത് വെപ്പാട്ടികളെ പിന്നെ പതിനൊന്ന് ഭാര്യമാര് പന്ത്രണ്ടോ ഭാര്യമാര് അപ്പൊ എല്ലാം കൂടി ഒരു നാല്പതോളം സ്ത്രീകളുടെ പേര് പറയുന്നുണ്ട് അപ്പൊ ലോകത്തിൽ ഇങ്ങനെ നാൽപ്പതിലധികം സ്ത്രീകളെ നിയമപരമായിട്ട് നിയമപരമല്ലാതെയും എന്ന് പറഞ്ഞ ഭാര്യമാരാക്കിയും ഭാര്യമാരാക്കാതെയും ശരീരത്തിൽ ഉപയോഗിച്ച് ലോകത്തിന് മാതൃക കാണിച്ച ഏറ്റവും ഉന്നതനായ മാതൃകാ പുരുഷനാണ് കുടുംബജീവിതത്തിന് മുഹമ്മദ് എന്ന് പറയുന്നത് പക്ഷേ ഈ മാതൃക നമ്മുടെ ഈസ മുഹമ്മദ് പോലും പിന്തുടരുന്നുള്ളത് ഇല്ലെന്നുള്ളതാണ് നമുക്ക് നമുക്ക് ഈസായേക്കാൾ ഇപ്പൊ ദുഃഖം ഉണ്ടാക്കുന്ന ഒരു കാര്യം ഒന്നുമല്ലെങ്കിൽ മുഹമ്മദ് നിങ്ങൾക്ക് എല്ലാവർക്കും മാതൃകയാണ് മുഹമ്മദിൽ ഉത്തമമായ മാതൃക ഉണ്ടെന്ന് പറയുന്ന പോലെ തന്നെ മറ്റൊരു ആയത്തിൽ പറയുന്നത് മുഹമ്മദ് നല്ല ഉത്തമ സ്വഭാവമുള്ള ഒരാളാണെന്ന് പറഞ്ഞു അറുപത്തി ആ ആറിലാണെന്ന് തോന്നുന്നു നല്ല സ്വഭാവമുള്ള ആളാണെന്ന് പറഞ്ഞത് അപ്പൊ ഈ നല്ല സ്വഭാവം അറുപത്തെട്ടിന്റെ നാലാം തോന്നും ഇത്രയും നല്ല സ്വഭാവമുള്ള ഈ മനുഷ്യന്റെ നൂറ്റി ഈ മുപ്പത്തിനധികം നാൽപ്പതോളം സ്ത്രീകളെ വിവാഹം കഴിക്കുക കഴിക്കാതെ ഒക്കെ ഉപയോഗിച്ച് ഈ പുരുഷനെ മാതൃകയാക്കാനുള്ള ഒരു അല്പം മര്യാദ മുഹമ്മദീസ കാണിക്കണം ഒന്നുമല്ലെങ്കിൽ ഇവിടുന്ന് അവിടെ ചെന്നല്ലേ അവിടെ ചെന്ന സ്ഥിതിക്ക് ആ മാതൃക യേശുവിന്റെ മാതൃക കൊള്ളത്തില്ല യേശുവിന് ഉപദേശമില്ല യേശു വിവാഹം കഴിക്കാത്തോണ്ട് മാതൃകയില്ല എന്ന് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന സമൂഹത്തിലേക്ക് സമൂഹ ചെന്ന മുഹം മുഹമ്മദ് ഈസ അല്പമെങ്കിലും മര്യാദ ഉണ്ടാണെങ്കിൽ ഈ മാതൃക ഒന്ന് പിന്തുടരുന്നത് നല്ലതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഒരു സജഷൻ ഞാൻ വെച്ചത് മാത്രമേ ഉള്ളൂ മറ്റേ ഒരു കാര്യം ഞാൻ പറയാൻ വന്നത് ഇദ്ദേഹം ഈ ആധുനിക കാലത്ത് ഇസ്ലാമിനെ രക്ഷിക്കാൻ വേണ്ടി സ്പൂണുമായി അവതരിച്ച ഒരു പണ്ഡിതനാണ് അദ്ദേഹത്തെ നമ്മളെ ആ വിധത്തിൽ അവഗണിക്കാൻ പാടില്ല ആദരിക്കാതിരിക്കാൻ പാടില്ല എന്നുള്ളതാണ് പക്ഷെ സംവാദങ്ങൾക്ക് അദ്ദേഹം വരികയല്ല ഒറ്റയ്ക്ക് ഇരുന്നുകൊണ്ട് മാത്രമേ അദ്ദേഹം വീര ചരിതങ്ങൾ അദ്ദേഹം കുറിക്കത്തുള്ളൂ അപ്പൊ തന്നെ ഈ കഴിഞ്ഞ രണ്ട് കാര്യങ്ങളിൽ എൻ്റെ പേരെടുത്ത് എൻ്റെ എൻ്റെ ഒക്കെ പേരുകൾ വന്നു ഫോട്ടോ സഹിതം വെച്ചിരുന്നു ഞങ്ങളുടെ മൂന്നാല് പേരുടെ പേരുകളെ അതിനകത്ത് ഫാസ്റ്റക്ക് തെറ്റുപറ്റിയെന്നാ അത് മുഴുവടിയോദീസായിരുന്നു എന്തായാലും അത് ഈ ഇവരെ എനിക്ക് തോന്നുന്നത് ഇവരിനീ വല്ല യഹൂദന്മാരുടെ ഏജന്റുമാരാണ് അങ്ങനെ അങ്ങോട്ട് പറയാറുണ്ടല്ലോല്ലേ യഹൂദന്മാരുടെ ഏർ ഏജന്റുമാരാണോന്നും വല്ല അറിയത്തില്ല മൊസാദിന്റെ വല്ല ടീമുകളാണോ ഒന്നും എനിക്ക് അറിയത്തില്ല കാരണം നാലു പേര് മാത്രം കേട്ട ഒരു ചർച്ച നാലായിരം പേര് കേൾക്കത്തക്ക രീതിയിലേക്ക് അതിനെ വികസിപ്പിച്ചെടുത്ത ഒരു 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 കഴിവൂടെ ഈ സമൂഹം അതിനുണ്ട് ഒരു കൊച്ചു ക്ലബ് ഹൗസിൽ ഞങ്ങൾ ചോദിച്ച ഒരു ചോദ്യത്തിന് ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഒരു പത്തോ ഇരുപതോ സെക്കൻഡ് നീളുന്ന വീഡിയോ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു പണ്ഡിത വേഷം അദ്ദേഹം ചമഞ്ഞിട്ട് കാര്യമായ തെളിവുകളൊക്കെ കൊടുത്തു അവസാനം അരണ്ട് പരന്നിട്ട് കുട്ടുക സ്പൂൺ ഇവയെല്ലാം ഉപയോഗിച്ചാണ് ഇദ്ദേഹം ആ പാല് പിടിച്ചു വെച്ചെന്നും പിന്നെ കൊടുത്തെന്നൊക്കെയാണ് പറയുന്നത് അങ്ങനെ സമ്മാനിച്ചു എന്നാ പറഞ്ഞത് ഇവിടെ ഇപ്പം ഞാൻ കേട്ടത് അൽഫാസ്റ്റ് പറഞ്ഞത് അങ്ങനെ ഒരു വിചിത്രമായി വിചിത്രം നല്ല വേറൊരു വാക്കാണ് അദ്ദേഹം ഉപയോഗിച്ചത് ഒരു സ്പൂണ് നൽകിക്കൊണ്ട് അദ്ദേഹം ഇസ്ലാമിന് രക്ഷിച്ചു എന്നുള്ളതാണ് പക്ഷെ സംഭവിച്ചത് ഈ ഒരു ആ ഒരു പരാമർശത്തിലൂടെ ഞങ്ങൾ പിന്നെ ഒന്നൊന്നര മണിക്കൂർ നീളു നിൽക്കുന്ന ഒന്നര മൂന്നാണ് മണിക്കൂർ നീളു നിൽക്കുന്ന ഒരു വലിയ ആഹ് മുലകൂടി കുറിച്ചുള്ള ഒരു ഒരു പ്രോഗ്രാം തന്നെ അങ്ങ് നടത്തേണ്ടി വന്നു അതോടുകൂടി ആയിരക്കണക്കിന് ആൾക്കാർ അത് കണ്ട് ഓ ഇങ്ങനെ മഹത്തായ ഒരു പരിപാടി ഇസ്ലാമിൻ്റെ ഇടയിൽ ഉണ്ട് അങ്ങനെ പരിചയമില്ലാത്ത ആൾക്കാർക്ക് ഇങ്ങനെയൊക്കെ കൊടുത്ത് പരിചിതരാക്കാം സഹോദരനാക്കാം മകനാക്കാം ഇത്യാദി മഹാകർമ്മങ്ങളെക്കുറിച്ചുള്ള അറിവും ഇസ്ലാമിക ലോകത്തിൽ ലഭിപ്പനിടയെ തീർന്നു അത് കഴിഞ്ഞ് മറ്റൊരു കുറ്റം ഞങ്ങളുടെ പേരിൽ പറഞ്ഞത് ഒരു ഹദീസാണ് സാഹികായ ഒരു ഹദീസിൽ നിന്നുകൊണ്ട് ചിലരുടെ ചിലരുടെയല്ല മുഹമ്മദിന് ഈ മനുഷ്യരുടെ പ്രൈവറ്റ് പാർട്സുകളൊക്കെ ഗ്യാരണ്ടി ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം സ്വർഗം ഗ്യാരന്റി ചെയ്യുമെന്ന് പറഞ്ഞാൽ അതും പാസ്റ്റർക്ക് പറ്റിയ അബദ്ധം വീണ്ടും പൊളിച്ചെടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം രണ്ടാമത് വീണ്ടും വേറൊരു വീഡിയോ യൂട്യൂബിനകത്തൊക്കെ അപ്ലോഡ് ചെയ്തു ഫേസ്ബുക്കിനകത്തൊക്കെ ഇട്ടു അത് കഴിഞ്ഞപ്പോൾ അതിനെ കുറിച്ച് തന്നെ ഞങ്ങളും സംസാരിക്കേണ്ടി വന്നു ധാരാളം ഹദീസുകളൊക്കെ എടുത്തുകൊണ്ട് ഇദ്ദേഹത്തിന് പ്രൈവറ്റ് പാർട്സുകളോടുള്ള അമിതമായ ഇഷ്ടവും പിള്ളേരെ വിടാത്ത കാര്യങ്ങളും വരെ നമുക്ക് പറയേണ്ടി വന്നു അതോടൊപ്പം തന്നെ സംശയം വന്ന ഒരു കാര്യം ഈ ഒരു ഹദീസുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങൾ ചോദിച്ച ഒരു ചോദ്യം ഇതുവരെയും മുഹമ്മദീസോ ഉത്തരവായിട്ട് വന്നില്ല ഞങ്ങൾക്ക് വീണ്ടും തെറ്റുപറ്റിയെങ്കിൽ ഞങ്ങളുടെ പടങ്ങൾ വെച്ചുകൊണ്ട് തന്നെ ഞങ്ങൾ വീണ്ടും ഒരു വിശദീകരണത്തിന് അവതരിക്കണം എന്നൊരു അപേക്ഷയുണ്ട് കാരണം ഈ വാക്യം അദ്ദേഹം എടുത്തുകൊണ്ട് ഞങ്ങൾ ദുർവ്യാഖ്യാനം നടത്തുന്നു കാര്യം പ്രൈവറ്റ് പാർട്സുകൾ ബിറ്റ്വീൻ യുവർ യുക്സ് കാര്യങ്ങൾ ായിട്ട് എന്ന് പറഞ്ഞാൽ വിശുദ്ധമായിട്ട് മുഹമ്മദിന് കൊടുത്താൽ അതാണ് എന്ന് പറഞ്ഞാൽ നല്ല വിശുദ്ധിയോടെ സൂക്ഷിക്കുക എന്നുള്ളതാണ് അതിലൂടെ അർത്ഥമാക്കിയത് പക്ഷേ മിഷണറിമാർ അതിനെ തെറ്റിച്ചു വ്യാഖ്യാനിച്ചു എന്നുള്ളതാണ് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്ലബിനകത്ത് ഇതിനെ കുറിച്ച് പറഞ്ഞിരുന്നു വേദോസ്തത്തിൽ പഠിപ്പിക്കുന്നത് നിങ്ങളുടെ ശരീരങ്ങളെ ദൈവത്തിന് സമർപ്പിപ്പിൻ എന്നാണ് ദൈവത്തിന് ദൈവത്തിന് നമ്മുടെ ശരീരം വിശുദ്ധമായിട്ട് സമർപ്പിപ്പിൻ എന്ന് ബൈബിള് പറയുമ്പോൾ ലോകത്ത് ഒരു പ്രവാചകനും പുതിയ നിയമത്തിലെ പ്രധാന എഴുത്തുകാരിൽ ഒരാളെ പവലോസോ പത്രോസോ യോഹന്നാൻ ഇവരാരും നിങ്ങളുടെ ശരീരത്തിലെ പ്രൈവറ്റ് പാർട്ടുകളെ വിശുദ്ധമായി ഞങ്ങൾക്ക് നൽകുക ഞങ്ങൾ നിങ്ങൾക്ക് സ്വർഗം തരാം എന്നൊരു വാഗ്ദാനം നൽകിയിട്ടില്ല ദൈവത്തിന് സമർപ്പിക്കുക എന്നുള്ളതാണ് പക്ഷെ ഇവിടെ മുഹമ്മദ് എന്ന് പറയുന്ന മഹാ ദൈവം മഹാദൈവം എന്ന് പറഞ്ഞാൽ അദ്ദേഹം സ്വർഗ ഗ്യാരണ്ടി കൊടുക്കാൻ ഗ്യാരണ്ടി എന്ന് പറഞ്ഞായിരുന്നു ഞാൻ നിങ്ങൾ ഗ്യാരണ്ടി തരാം ഈ പറഞ്ഞ സാധനങ്ങൾ എനിക്ക് നിങ്ങൾ വിശുദ്ധമായിട്ട് ഗ്യാരണ്ടി തന്നാൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗം ഗ്യാരണ്ടി തരാമെന്നാണ് അപ്പൊ അള്ളാഹുവിനേക്കാളും വലിയ ആളാണ് അള്ളാഹു പറയുന്നത് ഖുറാനാത്ത് പറയുന്നത് നിസ്കാരം നടത്തിയാൽ യുദ്ധം നടത്തിയാൽ അള്ളാഹുവിന് വേണ്ടി ശരീരം കൊടുത്താൽ എന്ന് പറഞ്ഞാൽ യുദ്ധം ചെയ്യാൻ അല്ലെങ്കിൽ ധനം കൊടുത്താൽ ഇങ്ങനെയുള്ള നിസ്കാരം മുറ പോലെ നിവർത്തിച്ചാൽ ഇങ്ങനെയുള്ള ആൾക്കാർക്കും പിന്നെ കുറെ സ്ത്രീകളുടെ കാര്യമൊക്കെ പറയുന്നുണ്ട് അവർക്കും ഒക്കെ സ്വർഗം കൊടുക്കാം പിന്നെ ഗുഹ്യഭാഗങ്ങൾ സൂക്ഷിച്ചവർക്ക് സ്വർഗം കൊടുക്കുക എന്നൊക്കെ അള്ളാഹു പറയുന്നുണ്ട് പക്ഷെ മുഹമ്മദിന് കൊടുത്താൽ അൽ സ്വർഗം കൊടുക്കുമെന്ന് പറഞ്ഞത് അതിന്റെ അർത്ഥം ഇതുവരെ മനസ്സിലായില്ല എന്താണ് മുഹമ്മദ് അതിലൂടെ ഉദ്ദേശിച്ചെന്നും കൂടെ മഹാനായ നമ്മുടെ ഈസാം മുഹമ്മദ് ഒന്ന് വിശദീകരിച്ചിരുന്നെങ്കിൽ മുസ്ലിങ്ങൾക്ക് വീണ്ടും അടുത്ത ഒരു തട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ ഈ അന്തരീക്ഷത്തിൽ ഓരോ സ്പീറും കഴിഞ്ഞാണെങ്കിലും ഇപ്പൊ യാത്ര അതിൽ അടുത്തൊരു തട്ടിലേക്ക് കയറാമായിരുന്നു എന്നൊരു അപേക്ഷ കൂടിയുണ്ട് അപ്പൊ അതുകൊണ്ട് ഈസാം മുഹമ്മദ് ഇങ്ങനെ തീവ്ര ദുഃഖിതനായി നിരന്തരം ഓരോ ദിവസവും കഴിയുന്നു ഇനിയും കഴിയേണ്ടി വരും എന്നും കൂടെ വിചാരിക്കുന്നു വെരി മച്ച് അജോ ഞാൻ ആണോ ഓടിയാണോ സംസാരിക്കാം കേക്കാം ക്വാളിറ്റി കാണിക്കുന്നു ഞാൻ യാത്രയിലാണ് അതുകൊണ്ട് പറഞ്ഞു എനിക്ക് ബഹുമാനപ്പെട്ട അനിൽ കൊടിത്തോട്ടം അദ്ദേഹം വിശ്വസിക്കുന്നു ഇപ്പോഴും അല്ലേ ഹലോ ചോദ്യം വ്യക്തമായില്ലോ ഓക്കേ അല്ലേ ഞാൻ അനിൽ കൊടുത്തോട്ടം ഇപ്പൊ ശ്രോതാവായിട്ടുണ്ടോ നോച്ചതാണോ ഓക്കെ 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 ഞാൻ ചോദ്യം എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട് കാരണം കൊറേ അധികം കാര്യങ്ങള് ഖുറാനെ കുറിച്ച് പഠിക്കാൻ കഴിയുന്നുണ്ട് നമ്മുടെ ഈ ഇത് ഒരു ക്രിസ്ത്യൻ ഗ്രൂപ്പ് ആണെങ്കിൽ പോലും ഖുറാനെക്കുറിച്ചാണ് കൂടുതൽ കാര്യങ്ങളിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞത് തിരിച്ച് എനിക്ക് തോന്നുന്നു ഈ ഖുർആാൻ വിശദീകരിക്കുന്ന അല്ലെങ്കിൽ അതേപോലെ ഇസ്ലാമിസ്റ്റുകളുടെ ക്ലബിലൊക്കെ പോയാൽ ബൈബിളും മനസ്സിലാക്കാൻ കഴിയുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ഇതുപോലൊക്കെ തന്നെ കാരണം ഇത്ര വിശദമായിട്ട് ഒരിക്കലും അവിടെ പോയാലേ അവർ ഖുറാനെ തരില്ല ഖുറാൻ്റെ യഥാർത്ഥ വശങ്ങൾ പറഞ്ഞു തരുന്നില്ല കുറേ കാര്യങ്ങൾ നിങ്ങൾ പറഞ്ഞെല്ലാം ഞാൻ വിശ്വസിക്കുന്നു അങ്ങേയറ്റം കാരണം ശരിയായിരിക്കും അങ്ങനെ ഇത്തരം വേദ പുസ്തകങ്ങളെന്ന് പറയുന്ന പുസ്തകങ്ങളിലൊക്കെ എഴുതി എഴുതി പിടിപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും അത് സ്ത്രീവിരുദ്ധമായിട്ടും അശ്ലീലമായിട്ടുള്ള കാര്യങ്ങളാണ് കൂടുതലുള്ളത് അതിപ്പോൾ ഖുറാനെക്കുറിച്ച് അറിയണമെങ്കിൽ ഇവിടെ വന്നാലേ അറിയാൻ കഴിയുള്ളൂ എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ തിരിച്ച് ബൈബിളിലുള്ള ഭാഗങ്ങളൊക്കെ അറിയണമെങ്കിൽ അപ്പുറത്ത് പോയാലും അറിയാൻ കഴിയും കാരണം ബൈബിളിലെല്ലാം മേമ്പൊടിയായിട്ടുള്ള ഭാഗങ്ങൾ മാത്രമല്ലേ ഇവിടെ പറ ഇവിടെ നിന്ന് പഠിക്കാൻ കഴിയുള്ളൂ ഇവിടെ ഇപ്പം അതുപോലും ഒന്നും കേൾക്കുന്നില്ല ഖുറാനെ കുറിച്ച് മാത്രമാണ് നിങ്ങൾ ചർച്ച ചെയ്യുന്നത് എനിക്ക് ഒന്ന് ഹെഡിങ്ങ് വന്നേക്കുന്നത് മഹോന്നതിൻ്റെ വേളി മുഹമ്മദ് ഈസാദ്ഖീതൻ എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ അയൽക്കാരനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെ കുറിച്ചല്ല നമ്മുടെ കണ്ണിലെ തടി എന്തേലും ഉണ്ടോ ഇല്ലയോന്ന് എനിക്കറിയില്ല പറഞ്ഞതിൽ കൊറേ കാര്യങ്ങള് നല്ലത് തന്നെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് രണ്ട് ഡിബേറ്റിൽ ഞാൻ സംസാരിച്ചോട്ടെ പ്ലീസ് ഈ കൊടിത്തോട്ടത്തിന്റെ റൂമിൽ കുറച്ച് മാന്യമായിട്ടായിരിക്കും എല്ലാവർക്കും സംസാരിക്കാൻ പറ്റൂ എന്നുള്ള പറ്റുമെന്നുള്ളതാരണല്ലേ ഞാൻ സംസാരിച്ചു തുടങ്ങിയത് അപ്പൊ വേറെ റൂമിലല്ല ഞാൻ കേറിയിരിക്കുന്നത് ഞാൻ ധരിക്കുന്നു കൊടിത്തോട്ടത്തിന്റെ റൂമിൽ തന്നെ ഞാൻ ആ വിഷയത്തിലേക്കാണ് വേറെ ആരും കേറി ഡൈവേർട്ട് ചെയ്യാതാ മതി ഞാൻ വിഷയത്തിന് രണ്ട് ഇസ്ലാമുകൾ ചെയ്യുന്ന അജോ ഒച്ച കൂട്ടിയത് കൊണ്ട് മോഡറേറ്ററിന്റെ സൗണ്ട് വളരെ ക്രൂരമായിട്ടുള്ള കൊലപാതകങ്ങളാണ് ഇസ്ലാമിസ്റ്റുകൾ ചെയ്യുന്നത് പക്ഷെ അജോ ഒരു സെക്കൻഡ് മനസ്സിലാണിക്ക് അജോ ആ ഒരു സെക്കൻഡായി ഇത് നിങ്ങളുടെ ഗ്രൂപ്പ് അല്ല ഇത് ഞങ്ങളുടെ ഗ്രൂപ്പായാണ് പറയുന്ന ഒന്ന് കേൾക്കുക അജോ സംസാരിക്കുമ്പോ ഇടക്കേറി ആരും സംസാരിക്കൽ ഒന്ന് രണ്ടാമത്തത് അജോ ഒത്തിരി കാട് കയറേണ്ട അജോക്ക് ഈ മുകളിൽ ഇട്ടിരിക്കുന്ന ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയുക യെസ് അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അതായത് ഇസ്ലാമിസ്റ്റുകൾ നിന്ന് കൊലപാതകങ്ങൾ വളരെ ക്രൂരമാണ് കഴുത്തറത്തു കൊല്ലുക സ്വന്തം മതത്തിലല്ലാത്തവരെ വളരെ നമ്മളെല്ലാം ടി വിയിലും എല്ലാം കാണുന്നതാണ് വളരെ നമുക്ക് കണ്ടു നിൽക്കാനോ സഹിക്കാനോ പറ്റാത്ത രീതിയിലുള്ള ക്രൂരമായ കൊലപാതകങ്ങൾ ഇസ്ലാം ഭീകരർ ചെയ്യുന്നുണ്ട് പരി കൊടുത്തോട്ട് അതിനെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ച് പക്ഷെ എനിക്ക് തോന്നുന്നു നൂറ്റാണ്ടുകൾ കഴിഞ്ഞാൽ അത് ആൾക്കാർ പോകും എന്നൊരു സമാധാനമുണ്ട് കാരണം കുറേ നൂറ്റാണ്ടുകൾ കഴിഞ്ഞാൽ ഇതൊക്കെ ആൾക്കാർ പോകും പിന്നെ അത് വലിയ ഗൗനിക്കില്ല അല്ല അങ്ങനെ മറന്നു ില്ല എന്നുണ്ടെങ്കിൽ ബ്രൂണ തലകീരായിട്ട് കെട്ടിയിട്ട് കത്തിച്ചത് നമ്മളിപ്പോഴും ഓർത്തിരിക്കുവായിരുന്നു ഇൻക്വിസിഷന്റെ കാലത്ത് ആയിരക്കണക്കിന് ക്രിസ്ത്യാനികളെ പെൺകുട്ടികളെ മൊല മൂറിച്ചു കളഞ്ഞ് നമ്മൾ മറന്നു മറന്നുപോയി അപ്പൊ അതൊക്കെ നമ്മൾ ഇപ്പോഴും ഓർത്തിരിക്കായിരുന്നു അതുകൊണ്ട് സ്വാഭാവിക ഇതൊക്കെ മറക്കും ഭാവിയിൽ ഇപ്പൊ ഇസ്ലാമികൾ ചെയ്യുന്നതും ഭാവിയിൽ മറക്കും പക്ഷെ കൊടുത്തോട്ടം വായിക്കേണ്ട ഒരു കാര്യങ്ങൾ ബൈബിളിലെ കുറച്ച് കാര്യങ്ങൾ വായിക്കാനുണ്ട് അത് നിങ്ങൾ വായിക്കണം കാരണം ഒരു ലൈംഗിക വീഴ്ചയ്ക്കിടയില് ബീജം താഴേക്ക് വീണുപോയതിന്റെ പേരിൽ കൊന്ന ദൈവമാണ് നമ്മുടെ ദൈവം നിങ്ങളുടെ കച്ചത്തിരിക്കുന്ന കറുത്ത ഭയൻഡിട്ട പുസ്തകത്തിൽ എഴുതിയേക്കുന്ന അത്ര അശ്ലീലം ഒരു കൊച്ചു പുസ്തകത്തിലും കിട്ടാത്ത തരത്തിലുള്ള അശ്ലീലമാണ് ഈ പുസ്തകത്തിൽ എഴുതി നിങ്ങളുടെ സ്വന്തം പുസ്തകം അജോ അജോ മറ്റൊരാളെ ഇടക്ക് കയറുന്ന പരിപാടി നമ്മള് അല്ലല്ല സാറേ ഒരു നിമിഷം അജോ ഞാൻ ഞാനതായിട്ട് വിട്ടെ കാരണം പുള്ളിയുടെ പ്രസംഗം കേൾക്കാൻ ഇരിക്കില്ല രണ്ട് പുള്ളി കൊന്നവരുടെ കാര്യം പറയാ ഇവരാളുകൾ കൊന്ന കരുതൽ ഞാൻ അങ്ങോട്ട് തരാം ലക്ഷക്കണക്കിന് ആളുകളെ കൊന്ന ലെനിൻ നിരീശ്വരല്ലായിരുന്നു സുഹൃത്തെ ലക്ഷക്കണക്കിന് ആളുകളെ കൊന്ന സ്റ്റാലിൻ ആരായിരുന്നു നിങ്ങൾ പറ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത കൊല ചെയ്ത നിരീശ്വരന്മാരുടെ ചരിത്രം പറയണോ അങ്ങോട്ട് പറയണോ അങ്ങേടെ സമൂഹം എന്താണ് അങ്ങയുടെ നിരീശ്വര സമൂഹം ലോകത്തിന് കൊടുത്ത സംഭാവന എന്താ ഇനി മനുഷ്യൻ പരിഷ്കൃതാശരായി തീരുന്ന ഇരുന്നൂറ് വർഷങ്ങളുടെ ചരിത്രത്തിനുള്ളിൽ ലോകത്തിന് കൊടുത്ത സംഭാവന എന്താ താങ്കൾ എന്താ പറഞ്ഞ ചരിത്രം പറഞ്ഞു ഞങ്ങള് ഇതെല്ലാം ഓർക്കുന്നുണ്ട് ചർച്ചിന് തെറ്റുപറ്റി എന്നുള്ളത് പരസ്യമായിട്ട് സമ്മതിച്ചിട്ടുണ്ട് പല കാര്യങ്ങളും തെറ്റുപറ്റി എന്നുള്ളത് സമ്മതിക്കുകയും അവിടുന്ന് തിരുത്തുകയും ചെയ്തിട്ടുണ്ട് നിങ്ങൾ എവിടെ തിരുത്തിയത് നിങ്ങൾ വല്ല കൊലയും തിരുത്തിയിട്ടുണ്ടോ ഇവിടെ നിരീശ്ശനന്മാർക്ക് കൂട്ടിയ വൃത്തിയേടുകൾ ഞാൻ സമൂഹത്തോട് പറയണോ ഏഹ് നിങ്ങൾ നടത്തുന്ന കലാപരിപാടികൾ ലോകത്തോട് പറയണോ നിങ്ങളെ കൊണ്ട് മനുഷ്യരെന്താ പ്രയോജനം സമൂഹത്തിന് നിങ്ങൾ ഏതെങ്കിലും ഗഹനമായിട്ട് കണ്ടുപിടുത്തം നടത്തിയിട്ടുണ്ടോ ശാസ്ത്രരംഗത്ത് ഗവേഷണ രംഗത്ത് നിങ്ങളുടെ സംഭാവന എന്താ എന്ത് കാര്യം നിങ്ങൾ ഈ ചെയ്തേക്കുന്നത് വാച പഠിക്കുന്നതല്ലാതെ ഇവിടെ ഒന്ന് പ്രസംഗിക്കുകയാണ് താങ്കൾ അടുത്തത് നിങ്ങൾ ഇവിടെ വന്നിട്ട് കുറാൻ പഠിക്കും അവിടെ പോയി ബൈബിൾ പഠിക്കും നിങ്ങൾക്ക് എന്താ അറിഞ്ഞുകൊണ്ടാണ് ഈ സംസാരിക്കുന്നത് അതുകൊണ്ട് സമാനതകളില്ലാത്ത കൊല ചെയ്ത ലോകചരിത്രത്തിൽ തന്നെ ഇതുവരെ കാണാത്ത വിധത്തിൽ ചെയ്തു കൂട്ടി ആ കോടിക്കണക്കിന് മനുഷ്യരെ കൊന്നുകൂട്ടിയിട്ട് ഇന്നും അതേ പണി ചെയ്യുന്നുണ്ട് ഈ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ റഷ്യയിലും ചൈനയിലും ചെല്ല് അവിടെ സ്വാതന്ത്ര്യം ഇല്ല ഇനി ഒരു മാനവരോഗി ഭരിക്കുന്ന രാജ്യമില്ലേ കൊറിയ എന്താ അവിടുത്തെ സ്ഥിതി ഒരാഴ്ച മനുഷ്യൻ പുഞ്ചിരിച്ചാൽ ആ ദുഃഖാചരണ പുഞ്ചിരിച്ചു പോയാൽ അവനെ പിടിച്ചകത്തിടും അയാളുടെ ചിത്രം പ്രദർശിപ്പിച്ചല്ലേ സമ്മേളന നഗരങ്ങളിൽ വെച്ചിരിക്കുന്നത് ഏഹ് ഇത്തരം മനോരോഗികളല്ലേ ഉള്ളത് നിങ്ങൾ ആലോചിച്ച് നോക്ക് നിങ്ങൾ ഈ പറയുമ്പം എല്ലായിടത്തും കയറി എല്ലാ കാര്യവും എഴുന്നള്ളേക്കാവുന്ന ഓർക്കരുത് അത് ശരിയല്ല ഇവിടെ ഞങ്ങളൊരു പ്രമാണത്തെ ബേസ് ചെയ്ത അസുതി സംസാരിക്കുന്നത് നിങ്ങൾ എന്താ ബൈബിള് ഞങ്ങളെ വന്ന് പഠിപ്പിക്കുന്നത് രണ്ടൂന്ന് വാക്യം നമ്മൾ ഓർക്കണമെന്നോ എന്തൊക്കെ ഒച്ചു പുസ്തകം അതൊക്കെ താങ്കളുടെ അല്ലേ നിങ്ങളുടെ ആളുകളുടെ പരിപാടിയല്ലേ അത് അവിടെ അങ്ങനെ ചെയ്താൽ മതി അമ്മ ആര് അപ്പന ആര് സഹോദരൻ ആരെന്നുള്ള ബോധ്യമില്ലാത്ത വിധത്തിലെ രീതികൾ സമൂഹത്തെ പഠിപ്പിച്ച ഈ ഫ്രീ തിങ്കേഴ്സ് അല്ലേ നിങ്ങൾ നിങ്ങളുടെ ആളുകൾ രംഗത്ത് വന്നിട്ട് എന്നിട്ട് ഒരു വസ്തുത കൃത്യം തെളിയിച്ച് പ്രസംഗിക്കാനാവാത്ത തിരിച്ചുപോലെ എന്ത് രവിചന്ദ്രൻ അങ്ങോട്ട് ഓടി നിങ്ങളുടെ ആചാര്യൻ എല്ലായിടത്തും ഉണ്ടോ ഡമർ ജീവിച്ചിരിപ്പുണ്ടോ നിങ്ങൾ പറ ഇതുകൊണ്ട് എല്ലായിടത്തും വന്ന് എല്ലാം വന്ന് പറയാമെന്ന് ഓർക്കരുത് നിങ്ങൾ പോയി പുസ്തകം പഠിക്കുക നിങ്ങൾ പോയി കുറാൻ പഠിക്കുക അതുകൊണ്ട് ഇവിടിപ്പോൾ സംസാരിക്കുന്ന ഒരു വിഷയത്തെ ആധാരാക്കിയാണ് അത് ബ്രൂണോയ തലകിഴായി കൊന്ന് ഒത്തിരി പേരെ കൊന്നിട്ടുണ്ട് അത് ആരാ ഞങ്ങൾ സമ്മതിക്കായിരുന്നുണ്ടോ നിങ്ങൾ പഠിപ്പിച്ചിട്ട് വേണോ ഞങ്ങളിത് അറിയാൻ ഞങ്ങൾ ഈ ലോകത്തുള്ളവരാ ഞങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ യൂണിവേഴ്സിറ്റികളിൽ ഒന്ന് രൂപപ്പെട്ടു വന്ന ചരിത്ര നിങ്ങളൊക്കെ പഠിക്കുന്നത് അല്ല നിരീശ്വരന്മാരുടെ കലാലയങ്ങളൊന്നും സ്ഥാപിച്ചിട്ടില്ല നിരീശ്വരന്മാരെ സമൂഹത്തിന് എന്ത് സംഭാവനയാണ് കൊടുത്തിട്ടുള്ളത് അവർ സ്ഥാപിച്ച ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ എന്താ യൂണിവേഴ്സിറ്റികൾ എത്രയുണ്ട് അവർ സ്ഥാപിച്ച വൈദ്യശാസ്ത്ര ഗവേഷണ രംഗത്ത് നിരീശ്വരന്മാരുടെ സംഭാവന എന്താ നിങ്ങൾ ഈ ശാസ്ത്രത്തെ ഇങ്ങനെ തോളിക്കൊണ്ടിടക്കുന്ന ആളുകളാണ് നിങ്ങൾ എന്ത് കോൺട്രിബ്യൂഷനാണ് സമൂഹത്തിന് കൊടുത്തിരിക്കുന്നത് ഇങ്ങനെ കയറി വന്നിട്ട് വാച പഠിച്ചിട്ട് പോവുക അല്ലാതെ ഒരു ഗുണമില്ല നിങ്ങളെ കൊണ്ട് ശാന്തഗംഭീരമായി തിരിഞ്ഞു നിന്നിട്ട് ട്രോൾ ചെയ്ത് ഞങ്ങൾ ഒതുക്കാവുന്നതാണോ വിചാരിച്ചേ ഭ്രൂണോടെ ചരിത്രവും ഗരീരിയോടെ ചരിത്രവും ഞങ്ങൾ അങ്ങോട്ട് പറഞ്ഞു തരാം അതൊക്കെ അങ്ങോട്ട് പറഞ്ഞു തരാം നിങ്ങളൊക്കെ അത് ദുർവ്യാഖ്യാനം ചെയ്ത കഥകളാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത് നിങ്ങൾ കഥകൾ പറഞ്ഞാൽ പോരാ സർഗസാഹിത്യം അല്ല പറയേണ്ടത് നമുക്ക് ചരിത്രം പറഞ്ഞ് സംസാരിക്കാം നിങ്ങളുടെ കൂടെ ഒരുത്തിനെ തൻ്റെ ഉണ്ടോ ഞങ്ങളുടെ ഡിബേറ്റിന്റെ സെക്ഷനിൽ വന്നിട്ട് സംസാരിക്കാം നിങ്ങൾ ഗ്രേസലിൽ ഒക്കെ പോയിട്ട് നിങ്ങളുടെ ആളുകൾ നാണം കെട്ട് പോരില്ലേ എന്ത് പറ്റി സാനലിയുടെ മോറിന് എന്ത് പറ്റി ഇവിടെ ഉണ്ടോ ആള് ജീവിച്ചിരിപ്പുണ്ടോ ഞങ്ങളടുത്ത് ഇറച്ചിക്ക് വന്നിട്ട് പണ്ടെന്തായിരുന്നു അതെ ഒരു ടോപ്പിക് അങ്ങോട്ട് ഇടും എന്നിട്ട് സനലിടമുറിനോട് ചോദിക്കുക അങ്ങനെ ഗൂഗിൾ തപ്പിയിട്ട് നിങ്ങൾക്ക് ഒരു ഉത്തരം തരും കട്ടൻ ചായം കുളിച്ച് വിളുക്കുന്നിടം വരെ കാത്തിരിക്കഡിത്തം കേൾക്കാൻ എന്തെല്ലാം വിഡ്ഢിത്തം വിളിച്ചു പറഞ്ഞു വിഡിത്തം ഒന്നേ രണ്ടേ ഞങ്ങൾ പൊളിച്ചടിക്കിയ ശേഷം ഇങ്ങനെ കേൾക്കാൻ ആരിലും ഉണ്ടോ ഏ എം ജിന്നാട്ടി കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് വന്നിട്ട് സന വരുന്നു ഇങ്ങനെ ഈ മനുഷ്യനെ കേൾക്കാൻ പോകുന്നവരെ സമ്മതിക്കണ്ടേ ഏഹ് എന്താ വിഡിത്തങ്ങളാണ് വിളിച്ചു പറയുന്നത് ഇതുപോലെ ലോകത്ത് ഇത്രയും വിഡിത്തം സമൂഹത്തെ പഠിപ്പിച്ച ഒരു സമൂഹം വിടുത്ത നിരീശ്വരന്മാരല്ലേ ഏഹ് നിങ്ങൾ എന്തെല്ലാം വൃത്തിയേടുകൾ ലോകത്ത് ചെയ്തു വെച്ചു നോക്കണം ഇത് ഇനി കേട്ടോ ഇ ഓർ പെരിയോർ എന്ന് പറഞ്ഞൊരാളുണ്ടല്ലോ പെരിയൂർ രാമസ്വാമി നായിക്കർ ഈ രാമസ്വാമി നായിക്കറെ നവോത്ഥാന നായകനാണ് എനിക്ക് ആ കാര്യത്തിൽ സംശയില്ല ഞാൻ രാമസ്വാമി നായിക്കരെ നവോത്ഥാന നായകൻ വൈക്യ സത്യാഗ്രഹത്തിൽ ഇടപെട്ട ആള് ഒരു മനുഷ്യൻ ഗാന്ധിജിയോടൊക്കെ നേരിട്ട് സംസാരിച്ച ആള് കലാപങ്ങൾ തടയാൻ ശ്രമിച്ച ആള് പക്ഷെ വേറെ ഒന്നും കേട്ടോ അറുപത്തെട്ട് വയസ്സുള്ളപ്പോ പതിനേഴ് വയസ്സുള്ള സുധാമണിയാണ് കെട്ടിയത് മനസ്സിലായിക്കോണം നിങ്ങളുടെ കൂടെ മാനവഹോരന്റെ കൂട്ട് തന്നെയുള്ള ആളാണ് മനസ്സിലായില്ലേ അറുപത്തെട്ട് വയസ്സുള്ളപ്പോ പതിനേഴ് കാര്യം സുധാമണിയാ കെട്ടിയാ പുള്ളിയും ജീവിച്ചേ ഇങ്ങനെയുള്ള ബലഹീനത നിങ്ങളെവിടെയുണ്ട് ഇത് പറഞ്ഞോണ്ട് വന്നാൽ ഇഷ്ടംപോലെ എണ്ണത്തെ ഞാൻ കൈകാര്യം തരാം നിങ്ങളെ കാണിച്ചു തരാം ഇങ്ങനെ എന്തായിരുന്നു സ്റ്റാലിൻ ചെയ്തുകൊണ്ടിരുന്ന എന്താണ് സ്ത്രീകളോടുള്ള അയാളുടെ സമീപനം എന്തായിരുന്നു ഓട്ടക്കയും വൈനും കുടിച്ചുകൊണ്ട് ചുട്ട പന്നിയിറച്ചിയും കഴിച്ചുകൊണ്ട് സ്ത്രീകളോട് ഇടപെട്ട രീതികൾ രീതികളറിയോ ഒരു തവണ അദ്ദേഹം ശാരീരിക ബന്ധത്തിൽ ഇടപെട്ട സ്ത്രീയോട് പിന്നില്ല അങ്ങനെ ജീവിച്ച ആളാണ് അത്ര ജീവിച്ച കഥകൾ കേൾക്കണോ നിങ്ങൾക്ക് മൃഗക്കൂടെന്നല്ലേ നിങ്ങളെ കുറിച്ച് ആനിമൽ ഫാം എന്നല്ലേ ജോർജ് ഓർവൽ കഥ എഴുതിയത് ആ ജോർജ് ഓർവൽ ഉണ്ട് നേരിട്ട പ്രതിസന്ധി അറിയാമോ നിങ്ങളുടെ ഏതെങ്കിലും രാജ്യത്ത് ജനാധിപത്യം പാലിക്കപ്പെടുന്നുണ്ടോ നിങ്ങളെന്നാലോചിച്ച് നിങ്ങൾ ഈ നിരീശ്വരന്മാരുള്ള രാജ്യത്ത് എവിടെയെങ്കിലും ജനാധിപത്യ മൂല്യങ്ങളുണ്ടോ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടങ്ങൾ എതിർക്ക് എടുക്ക് ഇവിടെ ഉള്ളത് അപ്പം നിങ്ങൾ വെറുതെ വന്ന് ഇങ്ങനെ സംസാരിക്കരുത് നിങ്ങൾ ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ടുള്ളത് ക്ലാസ് എടുക്കാണോ ഞങ്ങൾ ഇന്നു പോയി പഠിച്ച് അപ്പുറത്ത് പോയി പഠിച്ച് നിങ്ങളിന്ന് പഠിക്കേണ്ട ഗതിയോടൊന്നും ഇല്ല നിങ്ങൾ ഞങ്ങളിന്ന് പഠിച്ച് കാരണം എന്തറിയോ ലോകത്തിലെ കലാലയങ്ങൾ ഹാർവാർഡും ഓക്സ്ഫോർഡും ലോകനിലവാരമുള്ള സ്ഥാപനവും എല്ലാം ക്രിസ്ത്യാനി തന്ന സൗജന്യമാണ് സുഹൃത്തെ അതുവഴി ഞങ്ങളൊക്കെ പഠിച്ചു വന്നത് ഞാൻ ഇന്ത്യയിലേക്ക് വരാം കേരളത്തിലേക്ക് വരാം മഹാരാജാസ് കോളേജും ഏഹ് കേരള യൂണിവേഴ്സിറ്റിയും അത് പേരൊക്കെ വേറെ മാറിയിട്ടുണ്ട് അവിടുത്തെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളും അതിനൊക്കെ ഇംഗ്ലീഷ് ഗ്രാമ സ്കൂളുകൾ ഡെവലപ്പ് ചെയ്താണ് മഹാരാജാസ് കോളേജ് ഉണ്ടായത് കോട്ടയം സി എം എസ് കോളേജ് ഉണ്ടായത് അറിയപ്പെടുന്ന സ്ഥാപനങ്ങൾ ഉണ്ടായത് മനസ്സിലായില്ല അല്ല നിരീശ്വരന്മാർ എന്തോ ചുക്ക ആർക്കെവിടാ ചെയ്തേക്കുന്നേ നിങ്ങൾ ഈ ഇത്രയും പ്രളയം വന്നു പലതരം പ്രശ്നങ്ങൾ ഈ രാജ്യത്തുണ്ടായി നിങ്ങൾക്ക് എന്ത് കൊടുക്കാൻ പറ്റി സമൂഹത്തിന് എന്ത് ഗുണം നിങ്ങളൊക്കെ ഉണ്ടായി വെറുതെ വിമർശനം വേറൊന്നും നിങ്ങളിവിടെ ചെയ്തിട്ടില്ല ഒരു പരിഷ്കരണവും നിങ്ങളുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് വർഷത്തിലെ ലോകചരിത്രം അടുത്ത കാലത്തെ പഠിച്ചാൽ അവിടെ നിരീശ്വരന്റെ വിമർശനമല്ലാത്ത ഒരു സാന്നിധ്യം ഉണ്ടായിട്ടില്ല ഇതാണ് എനിക്ക് പറയാനുള്ളത് പിന്നെ നിങ്ങളോട് ഇത്തരം പറയേണ്ടി വരുന്നത് ഈ വേദികളിൽ വന്ന് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഈ അറിവ് ഇവിടെ കൊണ്ടിച്ചിട്ടാ നിങ്ങൾ വിഷയമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം ചോദിച്ചാൽ അതിനകത്ത് ഉണ്ട് ഇത് വന്നിട്ട് ഞങ്ങളോട് പറയാം ഞങ്ങൾ ബൈബിള് വായിക്ക് അവിടെ ഇങ്ങനെ കിടപ്പുണ്ട് അങ്ങനെ കിടപ്പുണ്ട് നിങ്ങൾ ഈ ചരിത്രം വസ്തുത ഈ ആപ്ലിക്കേഷൻ ഉണ്ടായിട്ട് കാണണം നിങ്ങൾ എന്താ പറയാൻ പോകുന്നത് ബൈബിളില് അപ്പനെ പ്ര അപ്പൻ്റെ അരികിൽ പോയിട്ട് സന്താനോൽപാദനം നടത്തിയ രണ്ട് പെണ്ണുങ്ങളുണ്ട് ആര് പറഞ്ഞില്ലെന്ന് ആര് പറഞ്ഞില്ലെന്ന് നിങ്ങളുടെ നിയമം അനുസരിച്ച് തെറ്റാണോ നിങ്ങളുടെ നിയമം അനുസരിച്ച് തെറ്റാണോ ഞാൻ നിങ്ങളോട് അങ്ങോട്ട് ചോദിക്കാം ഇവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് എല്ലാം അറിയാലോ പ്രമുഖനായ ഒരു നാടക ആചാര്യൻ അദ്ദേഹത്തിന്റെ മകൻ ഒരു ഒരു സിനിമാ നടനാണ് അദ്ദേഹത്തിന്റെ സ്വന്തം മക്കളോട് മകളോട് അവിഹിത ബന്ധം ഉണ്ടായിരുന്നില്ലേ നിങ്ങൾ എങ്ങനെ കാണും നിങ്ങൾ ഇവിടെ അപലപിച്ചോ അതിനെ നിങ്ങൾ പറ ആരാ നിങ്ങൾക്കറിയാം നിങ്ങൾ ആലോചിച്ച് നോക്കി കേരളം കണ്ടതിലെ പ്രമുഖക്കനായൊരു നാടകാചാര്യൻ എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ മകനും മകളോട് അടിച്ചു വിരിഞ്ഞേ മരുമകൾ അടിച്ചു വിരിഞ്ഞേ ഈ സൈന സംഭവം അല്ലേ ഇതൊക്കെ കേൾക്കണോ ഞങ്ങളുടെ വൈകുന്നേരം നിങ്ങൾ അപലപിച്ചോ നമ്മളെല്ലാം പറഞ്ഞോ നിങ്ങൾക്ക് എന്ത് സദാചാര ബോധവാണ് എന്ത് ധാർമ്മിക ബോധം ഉള്ളത് ഏ പിന്നെ ലോത്തിൻ്റെ സംഭവത്തെ ബൈബിൾ കാണുന്നത് എങ്ങനെ അത് മോശമാണെന്നാണ് കാണുന്നത് അതിനെ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെ ആവർത്തിക്കരുതെന്നാണ് ആപ്ലിക്കേഷൻ ഉണ്ട് ദാവീത് തെറ്റിയതു അത് എഴുതി വെച്ചിരിക്കുന്ന അങ്ങനെ ആവർത്തിക്കരുത് കാണിക്കാനാണ് അവനെ ശിക്ഷ കിട്ടുമെന്ന് കാണിക്കാനാണ് അല്ല ഞങ്ങളെ വന്നു നിങ്ങൾ എത്തിക്സ് പഠിപ്പിക്കാറായിട്ടില്ല ദിരീശ്വരന്മാർ നിങ്ങളുടെ എത്തിക്സ് ഒക്കെ അറിയാം ഇവിടെ വരെ പോകുന്നു അത് ഈ പെരിയൂറിന്റെ കഥ എടുത്താല് പെരിയൂർ രാമസ്വാമി നായകരുടെ കഥ എടുത്താല് നിങ്ങൾ ദൈവം ഇല്ല എന്ന് പറഞ്ഞോന്റെ കഥ എടുത്താല് ഈ രൂപത്തിലുള്ള സംഭവങ്ങൾ ഞാൻ എണ്ണി എണ്ണി അങ്ങോട്ട് തരാം അതുകൊണ്ട് അതുകൂടെ ചർച്ചയ്ക്ക് തയ്യാറാകും നിങ്ങൾ അങ്ങോട്ട് വാ ഇതുപോലൊരു സലഡമുറിന്റെ അനുഗാമി ഒരു കരഞ്ഞോണ്ടാണല്ലോ ഞങ്ങളുടെ മുമ്പിൽ നോടിയത് എന്തുണ്ടായി എന്നിട്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഈ ഒരു വിഷയം പറയുമ്പോൾ അതിനകത്ത് അതിൻ്റെ ഒരു മര്യാദയും മാന്യതയൊക്കെ കാണിക്കണം അല്ലെങ്കിൽ അത് മോശമാണ് നിങ്ങൾ എന്നോണ്ട് പറയാം കൊച്ചു വായിച്ചു എന്നെ ശൈലി ഇതൊക്കെ നിങ്ങളൊക്കെ കൈവച്ചാൽ മതി സലടമുറ വണ്ട് പറഞ്ഞത് എന്താ ഉത്തമഹിതം വായിച്ചാണ് പുള്ളി ഫോൺ കാണുന്നതിന് പകരം പണ്ട് പുള്ളി ചെയ്തുകൊണ്ടിരുന്ന ഇതാണ് അപ്പൊ ഞങ്ങള് തിരിച്ചു പറയേണ്ടി വരും നിങ്ങൾ ലോത്തിന്റെ കഥ വായിക്കാൻ അത്ഭുതമായല്ലോ അതുപോലെ ചെയ്തിരുന്നെങ്കിലോ എന്താ സ്ഥിതി ഇങ്ങനെയൊക്കെ സംസാരിക്കരുത് ഒരു വേദിയിൽ വരുമ്പോൾ സംസാരിക്കുന്ന മര്യാദ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ളതാണ് അത് ഒരുത്തന് മാത്ര ധരിച്ചു വരരുത് ആ ധിക്കാരം ശരിയല്ല അങ്ങനെ വന്നാൽ ഇങ്ങനെ മറുപടി പറഞ്ഞിരിക്കും ഓക്കെ താങ്ക് യു ഈ ീങ്ങളുടെ ഗ്രൂപ്പിൽ ചെന്നിട്ട് ബൈബിൾ പഠിക്കാമെന്നുള്ളത് തന്നെ ഒരു വിചിത്രമായ ഒരു രസകരമായ ഒരു വാദമാണ് ഇന്ന് നിലവിലുള്ള അല്ലെങ്കിൽ ഇതിനു മുമ്പേ ഈ ക്ലബ് ഹൗസ് രൂപപ്പെടുന്നു അത് ഫേസ്ബുക്ക് ആയിക്കോട്ടെ യൂട്യൂബ് ആയിക്കോട്ടെ പൊതുവേദിയിലായിക്കോട്ടെ മുസ്ലിങ്ങൾ കൈകാര്യം ചെയ്ത ബൈബിൾ ബൈബിൾ വ്യാഖ്യാനങ്ങളും പരിശോധിച്ചാൽ ബൈബിളിനോട് യാതൊരുവിധ സത്യസന്ധതയും പുലർത്താതെയാണ് അവരതിനോട് സമീപിച്ചതെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം മുസ്ലിങ്ങളിൽ ഭൂരിപക്ഷം ആളുകൾ ബൈബിൾ വായിച്ചവരല്ല മറിച്ച് ഗൂഗിൾ ബാബയുടെ സഹായത്തോടെ അവിടുന്നും ഇവിടുന്നും വാക്യങ്ങൾ എടുത്തുകൊണ്ട് അതിൽ നിന്നാണ് പലപ്പോഴും ക്രൈസ്തവട് മുമ്പിൽ വന്നവർ സംസാരിക്കുന്നത് ഈ ഈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിന് ശേഷം വളരെ അല്ലെങ്കിൽ ആ സംവാദത്തിൽ ജോഷ് മാക്ഡോൾ സംവാദത്തിൽ അഹമ്മദ് ദീദാത്തിന്റെയൊക്കെ ബുക്കുകൾ പരിശോധിച്ച അതിനകത്ത് ഈ കോംബാറ്റ് കിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബുക്കുകൾ ഇറക്കുമായിരുന്നു അദ്ദേഹം അതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത് മുസ്ലിങ്ങൾക്ക് ഈ ക്രൈസ്തവരെ വിമർശിക്കാനുള്ള വാക്യങ്ങളുടെ കമ്പയൽ ചെയ്തുകൊണ്ടുള്ള ഒരു ബുക്കായിരുന്നു ഈ ബുക്കിന്റെ അകത്തുനിന്ന് അവിടെ ഒരു വാക്യം ഇവിടുന്ന് ഒരു വാക്യം മനപ്പാട വാക്യാണ് ക്രൈസ്തവരുമായിട്ട് ഈ വിമർശിക്കാൻ വേണ്ടി ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത് മുസ്ലിം ഗ്രൂപ്പുകളിൽ നിങ്ങൾ ചെന്നാൽ ബൈബിൾ നിങ്ങൾക്ക് വായിക്കാനോ മനസ്സിലാക്കാനോ പറ്റത്തില്ല കാരണം വിഷയത്തെ സന്ദർഭത്തിൽ നിന്ന് അടർത്തിയെടുത്തുകൊണ്ട് അതിനോടുള്ള നീതി പുലർത്താതെയുള്ള വ്യാഖ്യാനങ്ങൾ അവിടെ നടത്തുമ്പോൾ ക്രൈസ്തവർ ചെയ്യുന്നത് എങ്ങനെയാണ് ക്രൈസ്തവർ ചെയ്യുന്നത് ഈ പറയപ്പെടുന്നതായി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഈ ഖുറാൻ എടുക്കുന്നു ഖുറാന്റെ വാക്യങ്ങൾ അവ്യൽ പരിവത്തിൽ കിടക്കുന്നതായ ഈ പുസ്തകത്തിന്റെ വാക്യങ്ങളെ അതിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടി ഏതെങ്കിലും യുക്തിവാദിയുടെ നിരീശ്രവാദിയുടെ പുസ്തകത്തിലേക്കല്ല പോകുന്നത് മറിച്ച് അതിനെ ഹദീസുകൾ എങ്ങനെയാണ് കാണുന്നതെന്ന് ഒന്നാമത് ചിന്തിക്കുകയാണ് രണ്ടാമത്തത് അതിനെ എങ്ങനെയാണ് ആദ്യകാല മുസ്ലിങ്ങൾ കണ്ടതെന്ന് ചിന്തിക്കുകയാണ് ശേഷമാണ് ഫസ്റ്റ് സോഴ്സ് സെക്കൻഡ് സോഴ്സ് തേർഡ് സോഴ്സ് എന്ന നിലയിൽ നമ്പർ സഹിതം ഇവിടെ പറഞ്ഞുകൊണ്ടാണ് ക്രൈസ്തവ ഒരു ആയത്ത് അല്ലെങ്കിൽ ഖുറാനിലെ ഒരു വാക്യത്തെ വ്യാഖ്യാനിക്കുന്നത് ഇവിടെ നിങ്ങൾ കേൾക്കുന്നത് വെറുതെ കഥയല്ല മറിച്ച് ഇവിടെ ഓരോന്നും ഒന്നും തെളിവുകളുടെ വെളിച്ചത്തിലാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് ബൈബിൾ അവിടെ അവിടെ അങ്ങനെ പറഞ്ഞു ഇവിടെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടല്ല ഇവിടെ ബൈബിൾ പഠിക്കണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ തന്നെ വരണം അതുപോലെ തന്നെ ഖുറാൻ പഠിക്കണമെങ്കിൽ ഇവിടെ തന്നെ വരണം യുക്തിവാദികളുടെ തനി നിറം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ തന്നെ വരണം അത് ഏത് തോണിലൂടെ യാത്ര ചെയ്താലും ഇവിടെ തന്നെ വരണം കാര്യം ഇവിടെ സംസാരിക്കുന്ന തെളിവുകളുടെ വെളിച്ചത്തിലാണ് എന്ന കാര്യം കൂടി സൂചിപ്പിക്കുകയാണ് ഞാൻ പ്രിൻസ് ബ്രദറിലേക്ക് പോകാം പ്രിൻസ് ബ്രദറുടെ അടുത്ത സുഹൃത്താണ് ഇപ്പൊ ഇവിടെ വന്നത് അതുകൊണ്ട് തന്നെ പ്രിൻസിന് എന്തെങ്കിലും പറയാൻ കാണുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഓക്കെ ഓക്കെ ഇവിടെ നാസ്തികരുടെ സംഭാവനയെ കുറിച്ച് വാദോരാതെ നമ്മുടെ ആൽക്കുടിത്തോട്ടം പാസ്റ്റർ പറഞ്ഞു പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മാസങ്ങൾ പറഞ്ഞാൽ നിർത്താൻ കഴിയില്ല കഴിഞ്ഞ മാസം നമ്മുടെ നമുക്കറിയാം ഇന്ത്യക്കകത്ത് വിവാഹ പ്രായത്തെ സംബന്ധിച്ച് യുവതികൾക്ക് ഇരുപത്തൊന്ന് വയസ്സും മ്യൂച്വൽ കൺസെന്റ് പതിനെട്ട് വയസ്സും എന്ന് പറഞ്ഞു വന്നപ്പോൾ അറുപത്തഞ്ച് വയസ്സുള്ള കപ്പവള്ളി എന്ന് പറയുന്ന ഒരു സഹോദരൻ ഇതിനകത്ത് മ്യൂച്വൽ കൺസെൻറ് ഉണ്ടെങ്കിൽ ഒൻപത് വയസ്സിലും സ്ത്രീകളെ പ്രാപിക്കാമെന്നും ഒൻപതും പത്തും വയസ്സിൽ സ്ത്രീകളുമായിട്ട് ശാരീരിക ബന്ധം പുലർത്തുന്ന രാജ്യങ്ങളുണ്ടെന്നും അതുകൊണ്ട് മ്യൂച്വൽ കൺസെൻറ് പെൺകുട്ടികൾക്ക് ആകാ പ്രായം കുറവാണെങ്കിലും കുഴപ്പമില്ല അതായത് പീഡോഫ് ഫൈലിയ നമുക്കറിയാം പീഡ് ഫൈലിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിമൂന്ന് വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെയും ആൺകുട്ടികളെയും ശാരീരിക ബന്ധം പുതിർത്താൻ താല്പര്യമുള്ളവരെയാണ് പീഡസ് എന്ന് പറയുന്നത് വെസ്റ്റേൺ കൺട്രീസിലെ നാസ്തികരിൽ പിടിച്ചപ്പെടുന്നവരെല്ലാം തന്നെ പീഡോ ഫൈൽസ് ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിവുള്ള കാര്യമാണ് അപ്പം അത്തരം പീഡോഫ് ഈലിയ ഈ ക്ലബ് ഹൗസിന്റെ മലയാള കാൾവേയിൽ മലയാളികൾ റൂമിട്ട് അത് വേണമെന്ന് വെല്ലുവിളിച്ചു അപ്പം ഇതാണ് ഈ അജോ വാഗ്ദാനം ചെയ്യുന്ന നാസ്തികന്മാരുടെ എന്താ പറയുന്ന സ്വപ്ന ലോകം എന്ന് പറയുന്നത് അവിടെ നിന്നാണ് അജോ വന്ന് ഇവിടെ അജോ നമ്മുടെ ഈ യഹൂദാ ഗോത്രത്തിലെ താമാറിന്റെ കഥയൊക്കെ കഴിഞ്ഞാൽ അതൊന്നും നമ്മൾ ഒരിക്കലും പഠിപ്പിക്കുന്ന കാര്യമല്ല അവിടെ വീഴ്ച പറ്റിയെങ്കിൽ വീഴ്ച പറ്റിയെന്ന് തന്നെ പറയാം നേരത്തെ വ്യക്തമായി പറഞ്ഞു ലോത്തിനെ കാണിച്ചിട്ട് പറഞ്ഞു നീക്ക ലോത്തിനെ പോലെ ആഗ്രതം എന്നാ പറഞ്ഞ അജോയ് എന്താ പറയുന്നത് അല്ലെ അതെല്ലാം പോട്ടെ അജോയുടെ ടീമിനെ ഈ കാര്യം പറയാനുള്ള മൊറാലിറ്റി എന്താ നിങ്ങളുടെ നിങ്ങൾ എങ്ങനെയാ ഇത് പറയുന്നത് നിങ്ങളിത് നിങ്ങളുടെ ഭാഗം റൈറ്റ് ആണെങ്കിൽ നിങ്ങളുടെ ഭാഗം ടോക്കാണെങ്കിൽ നിങ്ങൾ ഒന്ന് പറയും നിങ്ങൾക്ക് മൊറാലിറ്റി എന്നുള്ള സാധനമേ ഇല്ലാതിരിക്കെ ചുക്കും ചുണ്ണാമ് പറഞ്ഞതിനകത്ത് നിങ്ങൾ ബൈബിളിലെ കാര്യങ്ങൾ പറയാനുള്ള നിങ്ങളുടെ ധാർമ്മികതയും നിങ്ങളുടെ ക്വാളിറ്റിയും പറഞ്ഞു അതോടൊപ്പം തന്നെ വൈകിട്ട് താങ്കൾ എന്റെ ഇൻബോക്സിൽ മെസ്സേജ് അയച്ചപ്പോൾ ഞാൻ താങ്കളുടെ അടുത്ത് പ്രത്യേകം പറഞ്ഞാണ് ചരിത്ര പുരുഷനായ ക്രിസ്തുവിനെ കുറിച്ച് ഡിവേറ്റിന് തയ്യാറുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ചിരിച്ചു കാണാനല്ലാതെ അജോയെ കൊണ്ടൊന്നും പറ്റിയില്ല അപ്പൊ ഒരു ചുക്കും ചുണ്ണാമ്പ് പറഞ്ഞുകൂടാ ഇവിടെ പത്ത് മുന്നൂറ് നാനൂറ് പേര് നാനൂറ് നാനൂറ്റമ്പത് പേര് ഇരുന്ന സമയത്ത് ഞാനിവിടെ ജീവിച്ചിരിപ്പുണ്ടേ നാസ്തികൻ മരിച്ചിട്ടില്ലെന്ന് കാണിക്കാൻ വേണ്ടി ഈ വാ അടി തലയിൽ കിട്ടിയ പാമ്പ് വാലെടുത്ത് ആട്ടുന്നത് പോലെ ചുമ്മാ വാലെടുത്ത് ആട്ടി കാണിച്ച് നാണം കിട്ടുമെന്നുള്ളതിനപ്പുറമായിട്ട് അജോയ്ക്ക് ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല അതുകൊണ്ട് അജോയെ പോലുള്ളവര് മര്യാദയ്ക്ക് എന്താ പറയുക നാണം കിടാതിരിക്കണമെങ്കിൽ വീട്ടിൽ കിട്ടുന്ന കഞ്ഞിയും കുടിച്ച് കമന്ന് കിടന്ന് ഉറങ്ങുന്നതായിരിക്കും നല്ലത് ഇല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും നാസ്തികന്മാർ ഇവിടെ ക്ലബ്ബ് ഹൗസ് നടത്തുന്ന പ്രബലന്മാരുണ്ടല്ലോ ആരെങ്കിലും ഒരാൾ ക്രിസ്ത്യാനികളുമായിട്ട് ഡിബേറ്റിൽ ഒരുക ഒന്നുകിൽ ഈ ഐ ബി ടീമായിട്ട് അല്ലെങ്കിൽ ട്രൂത്ത് ഫൈറ്റേഴ്സ് ഉണ്ട് ഇല്ലെങ്കിൽ ബിഗ് ഫുൾ സൈസ് നോവുണ്ട് ഒത്തിരി ഉണ്ടല്ലോ ആ നമ്മുടെ അഷർ വാഷിഷിന്റെ പിന്നെ ഗ്രേസൽസ് ഉണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ടീമുമായിട്ട് ചേർന്ന് ഒരു ഡിബേറ്റിന് തയ്യാറാകുക അല്ല ചുമ്മാ ഈ കിടന്ന് കിട്ടുന്ന സമയത്ത് ക്രിസ്ത്യാനികളുടെ റൂമിനകത്ത് വലിഞ്ഞു കയറിയിരുന്ന ആളായിട്ട് കാര്യമില്ല പിന്നെ കുറിച്ച് പറയാനുള്ളത് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക രണ്ട് ആഴ്ച മുമ്പ് ഒരു ഞായറാഴ്ച ഉച്ചയ്ക്ക് ഞാൻ അവിചാരിതമായിട്ട് ഹാൾവേലൂടെ പടർന്നപ്പോൾ ഒരു പുതിയൊരു റൂം കണ്ടു റൂമിനകത്ത് കയറിയപ്പോൾ അതിനകത്ത് ഇരിക്കുന്ന ആദ്യത്തെ വ്യക്തിയുടെ പേര് ജോസ് എന്നാണ് പേര് അദ്ദേഹം ഒരു മോഡാണ് വേറെ രണ്ട് മോഡറേറ്ററും കൂടെ ഉണ്ട് അതിൽ രണ്ട് പേര് അതിൽ ഒരാൾ രണ്ടു പേരും പുതിയ ആൾക്കാരാണ് ആ ജോസും പുതിയ ആളാണ് ഈ ക്ലബ് ഹൗസിനെ ഒരു ക്രിസ്ത്യാനിയെ കണ്ടിട്ടില്ല തൊട്ട് താഴെ മൂന്ന് മോഡറേറ്റിന് താഴെ നേരത്തെ വന്ന ആജോയുടെ സെയിം തല അജോ എന്ന് പറഞ്ഞ ഉണ്ട് ഇടയ്ക്കിടയ്ക്ക് ഈ അജോ എന്ന് പറയുന്ന ആ പ്രൊഫൈലിൽ നിന്ന് വരുന്ന അതേ ശബ്ദമാണ് ജോസിൽ വരുന്നത് ജോസ് ഇരുന്ന് പറയും യഹോവ ദൈവമാണ് യേശുക്രിതു ജീവിക്കുന്നു യേശു എന്റെ ദൈവമാണെന്നൊക്കെ പറയുന്നു തൊട്ടു താഴെ ഇരുന്നുകൊണ്ട് അജോ വീണ്ടും ആ മൈക്ക് മ്യൂട്ടാവുന്നതും അജോയുടെ മൈക്ക് ഓപ്പൺ ആവും അജോ പറയും യഹോവ ഇല്ല യേശു ഇല്ല ആനയാണ് ചേന ഇത്ര കെട്ടി ക്ലബ് ഹൗസിനകത്ത് നാസ്തികനായിരിക്കുന്ന അജോ താങ്കൾ ഒരു പ്രൊഫൈലിൽ ഇരുന്ന് യേശു ജീവിക്കുന്നുവെന്നും അടുത്ത പ്രൊഫൈലിൽ കയറിയിരുന്ന് യേശുക്രിതു ഇല്ലെന്നും പറയുന്ന ഇത്ര വിഡിതരം അല്ലെങ്കിൽ ഇത്ര നാണം കെട്ട പരിപാടി ഈ തേർഡ് റേറ്റ് പരിപാടി ഈ ക്ലബ്ബൗസിനകത്ത് ആരും കാണിച്ചില്ല അജോ അത്രയ്ക്ക് തരം താഴ്ന്ന അജോ ആണ് ഇവിടെ വന്ന് കിടന്ന് താമാറിന്റെയും യഹൂദന്റെയും താങ്കൾക്ക് ബൈബിൾ എന്ന് പറഞ്ഞ അത് പറയാൻ തന്നെ എന്താ യോഗ്യതയിരിക്കുന്നു ഒരു താങ്കൾ ഒന്നുകിൽ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ചെങ്കിൽ ക്രിസ്ത്യാനിയാണെന്ന് പറഞ്ഞ് ജീവിക്കണം ഈ ജോസ് എന്ന് പറഞ്ഞ് വേഷം മാറി ക്രിസ്ത്യാനിയായിട്ടിരുന്നിട്ട് യേശു ക്രിസ്തു ജീവിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അടുത്ത് അജോ എന്ന് പറഞ്ഞ പ്രൊഫൈലിൽ പ്രൊഫൈലിരുന്നു യേശു ഇല്ലെന്ന് പറയുന്ന ഇത്ര നീരമായ നാണം കെട്ട പരിപാടി ക്ലബ് ഹൗസിനകത്ത് ആരും തന്നെ അജോ ചെയ്തിട്ടില്ല ഞാൻ പറഞ്ഞ എയ്റ്റീൻ പ്ലസ് റൂമിനേക്കാളും തരം താഴ്ന്ന ഇനി ഞാൻ മനസ്സിലാക്കുന്ന നാസ്തികരിൽ തുടക്കം മുതൽ ഞങ്ങളിത് കാണുന്നു പിന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു ചർച്ച വന്ന ഇങ്ങനെയാണ് നമ്മുടെ ഹൈജാക്ക് സത്താറുമായി ബന്ധപ്പെട്ടൊക്കെ വന്നതാണ് അതായത് നമ്മുടെ കോലായി അടിച്ചുമാറ്റിയ വ്യക്തിയും അവരിൽ അവരിൽപ്പെട്ടവരൊക്കെ ഈ പെൺകുട്ടികളുടെ നമ്പർ കളക്ട് ചെയ്യുന്നു എന്നും അതിന്റെ പുറകിൽ എന്താണ് ലക്ഷ്യമെന്ന് അറിയില്ലെന്നും അതുമായി ബന്ധപ്പെട്ട് ഒക്കെ അടങ്ങുന്ന സംഘം ഒരു റൂം ഇടുകയും അതിനകത്ത് ഈ സ്ത്രീകളുടെ നമ്പർ അടിച്ചു മാറ്റിയ പലർക്കും ഈ ലോഡ്ജ് മറ്റോ കൊണ്ടെന്നൊക്കെ അതിനകത്ത് ചർച്ച വന്നു അതിനുശേഷമാണ് അജോ ക്രിസ്ത്യാനിയുടെ വേഷത്തിൽ പ്രത്യക്ഷപ്പെട്ടത് പിന്നെ ഇതിനകത്ത് ഒരു ചർച്ചയിൽ ഉരുന്തിരിഞ്ഞു വന്നിങ്ങനെയാണ് നാസ്തികരായിട്ടുള്ളവരും എസ്കോട്ട് അതായത് സ്ത്രീകളെയും പുരുഷന്മാരെയും ഓൺലൈനിൽ വാണിഫം ചെയ്യുന്ന സംവിധാനത്തെയാണ് എസ്കോട്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ആ സംവിധാനത്തിലേക്ക് നമ്പറുകൾ കൊടുത്തു കഴിഞ്ഞാൽ ആയിരം രൂപ വെച്ച് കിട്ടുമെന്നാണ് പറയുന്നത് അങ്ങനെ നാസ്തികന്മാർ അതിനുവേണ്ടിയിട്ട് സ്ത്രീകളുടെ നമ്പർ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിന്റെയും ഹിന്ദുവിന്റെയും വേഷം അണിഞ്ഞ് ഇഹ് ക്ലബ് ഹൗസിനകത്ത് കറങ്ങി നടക്കുന്നുണ്ടെന്ന് അറിഞ്ഞു അതിന്റെ അതിന് വേണ്ടിയിട്ടാണോ ജോസ് വേഷം മാറിയതെന്നും നമുക്ക് സംശയമുണ്ട് അതുകൊണ്ട് ഇത്തരം നാസ്തികന്മാരെന്ന് പറയുന്നവർക്ക് അഡ്രസ് ഇല്ല വാലും തുമ്പും തലയും എക്കും പൊക്കുമില്ല വരുന്ന സമയത്ത് എന്തേലും ചാവേറുകളെ പോലെ വിടിച്ചു പറയുക പൊട്ടിത്തെറിച്ച് ചാകുക എന്നുള്ളതിന് അപ്പുറേറ്റ് ഒന്നുമില്ല അതുകൊണ്ട് ഇവിടെ നടക്കത്തില്ല നിങ്ങളൊന്നുകിൽ ആശയപരമായ സമ്മാനം തയ്യാറാകുക ഇല്ലെങ്കിൽ ഇങ്ങനെ നമ്മുടെ ക്ലബ്ബൌസിന് അതൊന്ന് വെറുതെ പൊട്ടിത്തെറിച്ച് ചാകുക എന്നുള്ളതേ ഉള്ളൂ പുതുവർഷത്തിലെങ്കിലും നിങ്ങൾ നന്നാകുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷേ ഞങ്ങൾ പ്രതീക്ഷിച്ച പ്രതീക്ഷകൾ നടത്തില്ല പട്ടിയുടെ വാല് കുഴലിട്ടാലും പന്തിരാഴലിട്ടാലും ഒന്നും വരത്തില്ല എന്നുള്ളത് കൂടെ ബോധ്യമായിരിക്കുന്നു ഓക്കെ താങ്ക് യു ജെ കെ കെ ലൈനിലുണ്ടെങ്കിൽ സംസാരിക്കാം അല്ലെങ്കിൽ നമുക്ക് ഓക്കെ എൽ എൽസൺ കേക്കാവോ ഗോഡ്സൺ എൽസൺ കേക്കോ ഓക്കെ ആപ്പിൾ ഡി പി ഉള്ള എൽ കേൾക്കുന്നില്ലെങ്കിൽ നമുക്ക് അടുത്ത ഷെൽവിയിലേക്ക് പോകാം ഷെൽവിൽ കുറിച്ച് വളരെ ായിട്ട് വളരെ പോസിറ്റീവായിട്ട് പറയുന്ന ഒരു കുറെ ഭാഗങ്ങളുണ്ട് ഞാൻ അതിലോട്ടൊന്നും കിടക്കുന്നില്ല പക്ഷെ അത് പറയുമ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഒരു പ്രാക്ടിക്കൽ കാത്ലിക്കാണ് രണ്ടു നേരം അല്ലെങ്കിൽ രണ്ട് കൂടുതൽ കൊന്ത ചെല്ലുന്ന രണ്ട് കൊന്ത കൊണ്ടടക്കുന്ന എല്ലാ എപ്പോഴും കൊണ്ടടക്കുന്ന ഒരു വ്യക്തിയാണ് അടിസ്ഥാനപരമായി പുള്ളി എല്ലാ ഞായറാഴ്ചകളിലും കുർബാന കാണുന്ന വ്യക്തിയാണ് എന്ന് പറഞ്ഞിട്ട് വളരെ സപ്പോർട്ടീവായിട്ട് ഇസ്ലാമിനെ കുറിച്ച് പറയുന്ന വാക്കുകളാണ് അപ്പൊ അദ്ദേഹം അതിനകത്ത് പറയുന്ന ഒരു ഒബ്ജക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇസ്ലാമിന്റെ ഇപ്പോഴുള്ള ഈ രീതിയിലുള്ള ഹദീസുകൾക്ക് അല്ലെങ്കിൽ ഖുറാനിൻ്റെ ഉള്ളിൽ കടന്നിട്ടുള്ള ഇപ്രകാരമുള്ള കാര്യങ്ങൾക്ക് ഒരു പരിധിവരെയുള്ള ആൾ അല്ലെങ്കിൽ ഒരു പരിധിവരെയുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ അതിന് ശേഷം അതായത് നബിക്ക് ശേഷം വന്ന വ്യക്തി തിരികെ കയറ്റ കാര്യങ്ങളാണ് അദ്ദേഹമാണ് ഹസനെയും ഹുസനെയും ഒക്കെ ഇല്ല കൊന്നതെന്നൊക്കെ പറയുന്നുണ്ട് അദ്ദേഹമാണ് തിരികെ കയറ്റിയത് അതുപോലെ ഹദീസുകൾക്കുള്ളിൽ ആവശ്യ കൂടുതൽ തെറ്റുകളുണ്ട് ഇങ്ങനെ രണ്ടുമൂന്ന് കാര്യങ്ങളാണ് പറയുന്നത് അതിന് ശേഷം പറയുന്ന ഈ ശത്രുക്കൾ ക്രിസ്ത്യാനികളാകുന്ന ശത്രുക്കൾ തന്നെ പ്രചരിപ്പിക്കുന്ന ചില പ്രചാര ചില തെറ്റായ ധാരണകളാണ് ഇസ്ലാം ഒരു അമ്പതു വർഷത്തിനുള്ളിൽ ക്രിസ്ത്യാനി ക്രിസ്ത്യാനികളെ ക്രിസ്ത്യാനിറ്റിയുടെ മുഴുവൻ ഓവർകം ചെയ്യുകയും ലോകം മുഴുവൻ മുസ്ലാമിൻ്റെ കീഴിലോട്ട് വരികയും ചെയ്യും എന്നൊക്കെ പറഞ്ഞ് വളരെ പോസിറ്റീവായ രീതിയിൽ പുള്ളി സംസാരിക്കുന്നത് കേട്ടു അപ്പം അദ്ദേഹത്തിൻ്റെ ആ കാഴ്ചപ്പാടുകളെ സംബന്ധിച്ചിട്ടുള്ള ഉത്തരങ്ങൾ ഞാൻ പാസ്റ്റർ പറഞ്ഞ് ഞാൻ ഐ ബി ടി മീഡിയയിൽ നമ്മുടെ ക്ലബ് ഹൗസ് ഒക്കെ വരുന്നതിനുമുമ്പ് കേട്ടിട്ടുണ്ട് എങ്കിലും പാസ്റ്റർക്ക് എന്തെങ്കിലും അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് അറിയാൻ ഒരാഗ്രഹം ഉണ്ട് താങ്ക് യു കേൾക്കാ ഞാൻ വേണമെങ്കിൽ അതിന്റെ റെക്കോർഡ് ഞാൻ കേൾപ്പിക്കാം ഒരുപക്ഷെ അതങ്ങനെയാണെങ്കിൽ കുറച്ചും കൂടെ അത് സ്വീകാര്യമായിരിക്കും കേൾക്കാൻ എനിക്ക് തോന്നുന്നു മനസ്സിലാക്കാൻ വെക്കട്ടെ ഞാനാ ഓക്കെ ഒരു സെക്കൻഡ് അനിൽ സാറെ കേൾക്കേ അനിൽ സാറ് ഫോണിന്റെ അവിടെ ഇച്ചിരി മാറി നിൽക്കാന്ന് തോന്നുന്നു ഓക്കെ ബ്രദർ കേൾപ്പിച്ചോളൂ അത് നമുക്ക് എല്ലാവർക്കും അത് കേൾക്കാം എന്നിട്ട് അപ്പോഴത്തേക്കിന് മറുപടി കൊടുക്കാം വേറെ സൗകര്യമാരുണ്ടല്ലോ പ്രവാചകന്റെ ഒരു ശത്രു ആണ് പിന്നെ ഇസ്ലാമിന്റെ വന്നത് അത് പ്രവാചകനെ കൊല്ലാൻ ശ്രമിച്ച ആളിന്റെ ഗ്രാൻഡ് സൺ ആണ് മുയുവ എന്ന് പറയുന്ന ആള് അയാൾ പ്രവാചകന്റെ ഗ്രാൻഡ് ചിലറിന്റെ രണ്ടുപേരും ഹസനെയും ഹുസൈനെയും കൊന്നു കൊന്നു കൊന്നുകഴിഞ്ഞ് അദ്ദേഹത്തിന് ഹരം വേണമായിരുന്നു അതിന് പ്രവാചകന്റെ ഭാര്യമാരെ പറ്റിയൊക്കെ വിവരിച്ചങ്ങട്ട് എഴുതി ചേർത്ത് പുസ്തകത്തിനകത്തും അതൊരു നോർമൽ മുസ്ലിമിനെ നിഷേധിക്കാൻ പറ്റിയല്ല ബിക്കോസ് ഇറ്റ് ഈസ് ഇൻ ദ ബുക്ക് പിന്നെ ഹാദിസുകൾ എന്ന് പറഞ്ഞ് കൊറേ ഫുറോ കുറെ നല്ല കാര്യം കൊണ്ട് കുറെ തെറ്റും എഴുതി വെച്ചിട്ടുണ്ട് ഈ ഹാദിസിനാൽ അത് വെച്ചിട്ട് ഇസ്ലാമിനെ ജഡ്ജ് ചെയ്യാൻ പോവരുത് അപ്പൊ ഇസ്ലാമിന്റെ ഗ്രേറ്റ്നസ് മുസ്ലിങ്ങളോട് പറഞ്ഞ് മനസ്സിലാക്കാണ് നിങ്ങളുടെ മതം ഒരു ശാന്തിയുടെ മതമാണ് അക്രമത്തിന്റെ മതമല്ലോ പൊളിറ്റിക്കൽ ഇസ്ലാമിക് ഇസ്ലാമിക അതെല്ലാം പൊളിറ്റിക്കലാണ് പൊളിറ്റിക്കലായിട്ട് പറഞ്ഞുണ്ടാക്കുന്നതാണ് അതായത് ക്രിസ്ത്യാനികൾ ഇസ്ലാമിന്റെ പറഞ്ഞുണ്ടാക്കുന്ന കുറെ ആരോപണങ്ങളാണ് അത് നമ്മൾ ആ രീതിയിൽ വിഴിഞ്ഞിക്കളയായിരുന്നു ഇപ്പൊ ജിയോ പൊളിറ്റിക്സ് വെച്ചിട്ട് ഇസ്ലാം മതം ഭയങ്കരമായിട്ട് സ്പ്രെഡ് ചെയ്യുന്നു ഇപ്പൊ തന്നെ ഓൾറെഡി ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സിക്സ് ക്രോഡ്സ് ക്രോസ് ചെയ്ത് കഴിഞ്ഞു ഇതാണ് പ്രസക്തമായ ഭാഗങ്ങൾ കാഴ്ചപ്പാടുക്ക് ഇതിനെതിരായിട്ട് റൂമുണ്ട് കേട്ടോ സെബാസ്റ്റിൻ ബ്രദറിന്റെ അലക്സാണ്ടർ ഐ പി എസിന്റെ ഈ മണ്ഡത്തൊക്കെ ഈ ആ സ്റ്റേറ്റ്മെന്റ് ബ്രദർ ശ്രദ്ധിച്ചു കാണും അദ്ദേഹം ശരിക്കും പറഞ്ഞ ഹദീസുകൾ ഇസ്ലാമിന്റെ രണ്ടാമത്തെ പ്രമാണമെന്ന് വിശേഷിപ്പിക്കുന്ന ഹദീസ് നിഷേധവുമായിട്ടാണ് അദ്ദേഹം ഈ ആശയം മുമ്പോട്ട് കൊണ്ടുവരുന്നത് അതിന്റെ അർത്ഥം വളരെ വ്യക്തമാണ് അദ്ദേഹത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതായ ആളുകൾ എന്ന് പറയുന്നത് നമുക്കറിയാം ഈ അദ്ദേഹത്തിന്റെ പേര് ഞാൻ പറഞ്ഞ ഈ എം എം അക്ബറും സംഘും എല്ലാം കൂടി ചേർന്നുകൊണ്ട് മുസ്തഫ ഓക്കെ മുസ്തഫ് മൗലവിക്കെതിരെയാണ് ഒരു ബുക്ക് എഴുതി ബുക്ക് എഴുതി ബുക്കുകൾ എഴുതിയ പേരിലാണ് അവരെല്ലാരും കൂടി ഒരു കൂട്ടം കൂടിയത് അപ്പൊ ഈ മുസ്തഫ മൗലവി പോലുള്ള ആളുകളെല്ലാം തന്നെ ഈ ഹദീസുകളെ നിഷേധിക്കുക അത് ചേകനൂർ മൗലവി അങ്ങനെ പലരും വന്ന് നിഷേധിച്ചതിന്റെ ഒരു കാരണമുണ്ട് കാര്യം ഇസ്ലാമില് മുഹമ്മദിനെ ഏറ്റവും വിമർശിക്കുന്നതിന്റെ കാരണം ഹദീസുകളാണ് ഈ ഹദീസ് നിഷേധം ഇസ്ലാമിന് ഒരു രക്ഷയായിട്ടാണ് ഈ കൂട്ടർ കണക്കാക്കുന്നത് ഇങ്ങനെയുള്ള ആളുകൾ തന്നെ മുമ്പോട്ട് വന്ന് ഇതുപോലെയുള്ള ക്രൈസ്തവരെ എന്നുള്ളതാണ് ഇപ്പൊ ഒരാള് വലിയ പോലീസ് ഓഫീസർ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ മിടുക്ക് അവിടെയാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം സച്ചിൻ ടെണ്ടുൽക്കറിന്റെ മിടുക്ക് ക്രിക്കറ്റിലാണ് എന്നാൽ സച്ചിൻ ടെൻഡുൽക്കർ അവിടെ മിടുക്കനായതുകൊണ്ട് മതഗ്രന്ഥങ്ങൾ വ്യാഖ്യാനിക്കാൻ മിടുക്കനാണോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂജ്യം പറയാൻ പറ്റത്തില്ല ഇതുപോലെ തന്നെ ഈ അല വ്യക്തി അദ്ദേഹം പോലീസ് ഓഫീസർ എന്ന നിലയിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മേഖലയിൽ അദ്ദേഹം കഴിവുള്ള മനുഷ്യായിരിക്കും പക്ഷേ ഇസ്ലാമിക ചരിത്രത്തെ കുറിച്ച് യാതൊരു ചുക്കുഞ്ഞുണ്ടാകുമ്പോ അറിയാതെയാണ് സംസാരിക്കുന്നുള്ള ഒന്നാമത്തെ തെളിവാണ് അദ്ദേഹത്തിന്റെ ഈ ഹദീസ് നിഷേധം എന്ന് പറയുന്നത് രണ്ടാമത്തത് അദ്ദേഹം പറയുന്നത് ഇസ്ലാം സുന്ദരമാണ് സുന്ദരമാണ് എന്നൊക്കെ ഒരു പൗഡർ ഇടുമ്പോ ഈ സുന്ദരമാണെന്ന് അദ്ദേഹത്തിന് എവിടുന്നാണ് ഏത് പ്രമാണത്തിന്റെ വെളിച്ചത്തിലാണ് മനസ്സിലായത് അത് ആണെങ്കിൽ ഖുറാന്റെ വെളിച്ചത്തിൽ അദ്ദേഹം തെളിവുകൾ ഹാജരാക്കണം എന്നുള്ളതാണ് പക്ഷേ അത് ഈ മുസ്ലിങ്ങൾ പോലും ഇദ്ദേഹത്തെ ചവിട്ടുകൊട്ടയിൽ എറിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല കാരണം മുസ്ലിങ്ങൾക്ക് ഈ രണ്ട് പ്രമാണങ്ങൾ ഇല്ലാതെ ഇസ്ലാമിന് നിലനിൽക്കുവാൻ എന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയാത്ത കാര്യം ഇസ്ലാമിന്റെ ബേസിക്സ് ഞാൻ അതിവിടെ കേൾക്കുന്ന എല്ലാ സുഹൃത്തുക്കളോടും പറയാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ഇസ്ലാമിനെ ഇതുപോലുള്ള ചിന്ന 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 പുസ്തകങ്ങളിലൂടെയാണ് വായിക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ നിങ്ങൾ മണ്ടന്മാരാകൂന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഞാൻ പറയുന്നത് ഇപ്പൊ ഞാനും അനൽക്കോട്ത്തോട്ടം സാറും കൂടി ചേർന്ന് ഞങ്ങള് രണ്ടു മാസങ്ങൾക്ക് മുമ്പേ ഞങ്ങൾ വൈറ്റ് ലൈൽ ലൈല് കണ്ടൂട്ടി അവിടുന്ന് നിഷത്തിന്റെ ഓഫീസിൽ പോയി അവരുടെ ബുക്ക് സ്റ്റാളിന്റെ കടയിലും കടയിലും അതിലൂടെ തന്നെ അതിനുശേഷം ജമായത്ത് ഇസ്ലാമികളുടെ ഐ പി എച്ച് ബുക്ക് സ്റ്റാളിൽ പോയി ഒത്തിരി പുസ്തകങ്ങളാണ് ഞങ്ങൾ അവിടുന്ന് വാങ്ങിയത് ഞങ്ങൾ വാങ്ങുമ്പോ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അതിന്റെ ഏറ്റവും അടിസ്ഥാന പ്രമാണങ്ങൾ ഉൾക്കൊള്ളുന്ന പുസ്തകങ്ങളാണ് ഞങ്ങൾ വാങ്ങിയിട്ടുള്ളത് അപ്പൊ ഇവർ ഈ ദാവാക്കാര് പരിചയപ്പെടുത്തുന്ന ഇസ്ലാമിനെ നിങ്ങൾ ആ പുസ്തകങ്ങളാണ് വായിക്കുന്നതെങ്കിൽ അതിൽ പറയപ്പെടുന്ന പരിചയപ്പെടുത്തുന്ന മുഹമ്മദിനെയാണ് വായിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ മുഹമ്മദിനെ കാണിച്ചുകൊണ്ട് ഒറിജിനൽ മുഹമ്മദിനെ കാണിച്ചാൽ തീർച്ചയായിട്ടും ഒറിജിനൽ മുഹമ്മദ് ഞെട്ടു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാര്യം ഇത് ഞാൻ തന്നെയാണോ എന്ന് അദ്ദേഹം ചോദിക്കുന്ന കാര്യത്തിൽ അതൊരു സംശയമില്ല എന്നുള്ളതാണ് കാര്യം മറ്റൊരു മറ്റൊരു മുഹമ്മദിനെയാണ് സമൂഹത്തിന് ചേർന്നതുപോലെ വെള്ളം ചേർത്ത് മായം ചേർത്ത ഒരു മുഹമ്മദിനെയാണ് ഇന്നത്തെ ദാവാക്കാർ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ ഇനി ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസം ഇല്ലെങ്കിൽ ഇറ്റ്സ് ഓൾ റൈറ്റ് ആരും ആരെയും നിർബന്ധിക്കുന്നില്ല ഒരു കാര്യത്തിൽ ഞങ്ങള് ഞങ്ങളുടെ അടുത്ത് വന്ന് ശിഷ്യത്വം എടുക്കണമെന്നോ നിങ്ങൾ കോച്ചിങ്ങിൽ വന്ന ഒന്നും ഞങ്ങൾ പറയത്തില്ല നിങ്ങൾ ഗ്രൂപ്പുകളിൽ വരുന്നത് നല്ല കാര്യം പക്ഷെ നിങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് പഠിക്കണമെങ്കിൽ ദാവാക്കാരുടെ പുസ്തകങ്ങൾ വായിച്ച് നിങ്ങൾ ഇസ്ലാമിന്റെ തനി നിറം മനസ്സിലാക്കാൻ പറ്റുകയില്ല അത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങൾ ഒരു മലയാളത്തിൽ തന്നെ രണ്ടു മൂന്ന് പരിഭാഷയെങ്കിലും ഖുറാൻ നിങ്ങൾ സ്വന്തമാക്കണം അതോടൊപ്പം ഇംഗ്ലീഷും കൂടെ അറിയാം കുറച്ചും കൂടെ നല്ലത് നിങ്ങൾക്ക് അതിൻ്റെ അകത്തിന് ഒന്ന് രണ്ട് ട്രാൻസ്ലേഷൻസ് നിങ്ങൾക്ക് ഉപയോഗിക്കാം അതോടൊപ്പം തന്നെ ഹദീസുകൾ എന്ന പുസ്തകം അതുപോലെ തഫ്സീറുകൾ പോലുള്ള പുസ്തകങ്ങളൊക്കെ നിങ്ങൾ നിങ്ങളുടെ കൈവശം വെച്ചിട്ട് വേണം മനസ്സിലാക്കാൻ വേണ്ടി എന്ന് വെച്ചുകഴിഞ്ഞാൽ പത്ത് പതിനായിരം രൂപയുടെ ചിലവുണ്ടെന്നാണ് ഞാൻ ഈ പറഞ്ഞത് ഇതൊക്കെ ചിലവാക്കിയിട്ടാണ് ഞങ്ങൾ ഇതൊക്കെ പഠിച്ച് പറയുമ്പോൾ ഈ നിങ്ങൾ നിങ്ങൾക്കത് ഉപകാരപ്പെടട്ടെ എന്നാണ് പറയുന്നത് അതുകൊണ്ട് അലക്സാണ്ടറിനെ പോലുള്ള ആൾക്കാർ ശരിക്കും പറഞ്ഞ ഇടയ്ക്ക് ഒരു അരമണിക്കൂർ ഐ ബി ടി ഗ്രൂപ്പിലൊക്കെ വരുവാണെങ്കിൽ എന്തെങ്കിലും പ്രയോജനം അല്ലെങ്കിൽ ഒരു ലൈറ്റ് കത്തും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല അനിൽ സാറെ ലൈനിലുണ്ടെങ്കിൽ സംസാരിക്കാം ഓക്കെ നമ്മുടെ ബ്രോ പറഞ്ഞ തന്നെയാണ് കാര്യം ഇതിൽ ഒരു വസ്തുത മനസ്സിലാക്കേണ്ടത് ഒരു ഗുരുതരമായ തെറ്റുപിടുന്നുണ്ട് ഇവിടെ ഇപ്പോ ഒരു അഡ്വക്കറ്റ് കൂടി ഉണ്ടെന്നെ സ്നേഹിതരൻ രാഹുൽ അദ്ദേഹത്തിന് കുറെ കൂടി ഈ കാര്യത്തിൽ പറയാൻ പറ്റും അതായത് ഈ അലക്സാണ്ടർ ജേക്കബ് എന്ന് പറയുന്ന മാന്യ സുഹൃത്ത് അദ്ദേഹം തെളിയിച്ച പല കേസും പുനരന്വേഷണം നടത്തേണ്ട ഒരു അവസ്ഥയിലേക്ക് പോകും കാര്യങ്ങൾ അതിൻ്റെ ഒരു തെളിവ് അദ്ദേഹം പോയിട്ട് ഈ തങ്ങൾമാരുടെ അരികില് ചെന്നിട്ട് പ്രേതങ്ങളെ വരുത്തി അവരോട് ചോദിച്ചു ആരാണ് കുറ്റവാളി ഈ മരിച്ച ആത്മാക്കളെ വരുത്തിയിട്ട് ആത്മാക്കൾ പറഞ്ഞു കൊടുത്തു ഈ വഴി പോകാൻ ആ വഴി പോയി കുറ്റവാളിയെ പിടിച്ചു ഇത് സോഷ്യൽ മീഡിയയിലൊക്കെ വന്ന് തകർക്കുകയാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമത്തിന്റെ എ ബി സി ഡി ഈ അറിയാമായിരുന്നെങ്കിൽ ഇതേ ലോ ആൻഡ് ഓർഡർ ഒക്കെ കൈകാര്യം ചെയ്ത ആളാണെന്ന് ആളാണെന്നറിയുന്നത് എത്ര നിരപരാധികൾ മന്ത്രവാദിയുടെ വാക്കിനനുസരിച്ച് ഇദ്ദേഹം പ്രവർത്തിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പീഡിപ്പിക്കപ്പെടുന്നുണ്ടാവും മന്ത്രവാദി പറഞ്ഞു കൊടുക്കുന്നതാണ് പ്രതിയെങ്കില് നമുക്ക് എത്ര എളുപ്പമല്ലോ സുപ്രീം കോടതിയിലൊക്കെ വിധി നടപ്പിലാക്കാൻ ഇതാണോ കേസന്വേഷണത്തിന് വഴി ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഉണ്ട് ഇവിടെ കൃത്യമായി തെളിയിക്കേണ്ട രീതി ശാസ്ത്രങ്ങളുണ്ട് കോർട്ടിലുമൊക്കെ വിശേഷിച്ച് ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യേണ്ട കാര്യത്തിൽ സർക്കാരാണല്ലോ വാദിയായിട്ട് വരുന്നത് സർക്കാർ ആണവിടെ കാര്യ കേസുകൊണ്ട് സമർപ്പിക്കേണ്ടത് അത്തരം കേസുകളിൽ അപ്പോ ഇത്തരം കേസുകൾ സർക്കാരിൻ്റെ ഭക്ഷണത്ത് നിന്നുകൊണ്ട് വാദിക്കുമ്പോൾ സർക്കാരിൻ്റെ മെഷീനറി ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ കേസ് തെളിയിക്കാൻ അവലംബിച്ച രീതി ഉണ്ടക്കയതെങ്ങാണ്ടി എന്ന് മന്ത്രവാദിയെ കണ്ട് വിളിച്ചുണർത്തിയിട്ട് ആത്മാവിനെ വിളിച്ചു വരുത്തി ചത്തുപോവിനോട് ചോദിച്ചു നീ എങ്ങനെ കൊല്ലപ്പെട്ടത് അത് ഇന്ന ആള് കൊന്നു കൊന്ന വഴിയെ ഞാൻ തിരക്കിപ്പോയി തിരക്കിപ്പോയി ആളിനെ പിടിച്ചു അപ്പോൾ ബൈബിളിന്റെ ഭീഷണത്തിൽ ഈ പിശാജ് എന്ന് പറയുന്നത് പോഷ്കും പോഷും അറിയുന്നതിൻ്റെ അപ്പനും ഇനി ഈ പുള്ളി പിശായ് ആത്മാവ് ബാധിച്ച ആള് ഒരു കള്ളമാണെങ്കിൽ ആ പാവപ്പെട്ടവൻ രാത്രി മുഴങ്ങുന്ന ഇവരുടെ ഈ ഉരു ഉരുകുമുഷ്ടിക്കുള്ളി ഞെരിഞ്ഞ പറഞ്ഞിട്ടില്ലേ ഇതൊക്കെ നമ്മൾ പെറ്റീഷൻ ഇത് ഇവരൊക്കെ അന്വേഷിച്ച കേസുകൾ പുനഃപരിശോധിക്കണമെന്ന് പറഞ്ഞ് ആരെങ്കിലും പൊതു താല്പര്യം കരച്ചു കൊടുത്താൽ കളി മാറുകയെ ഇദ്ദേഹം കുടുംബം വിറ്റ തീരുമോ ഈ പറയപ്പെട്ട അബദ്ധങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാവുമോ ഞാൻ ഇരുന്ന് മനസ്സിലാക്കി തന്നത് അലക്സാണ്ടർ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ അലക്സാണ്ടർ ജേക്കബ് എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ സ്വഭാവത്തെ സ്വഭാവത്തെക്കുറിച്ച് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു പൊതു ജീവിതത്തെ കുറിച്ചുള്ള കാഴ്ചപ്പാടുകളുടെ ഒരു ചിത്രം കിട്ടാൻ വേണ്ടിയാണ് രണ്ട് അദ്ദേഹം പറയുന്നത് നിസ്കാര സമയത്തെ കുറിച്ചാണ് അതായത് ഒരു കമ്പ് ഒരു തടിക്കഷ്ണം കുത്തി വെച്ചാൽ അതിൻ്റെ നിഴല് തൊണ്ണൂറ് ഡിഗ്രി ചായും ഉച്ചയ്ക്ക് നേരെ മുകളിലോട്ട് നിൽക്കും അങ്ങനെ നബി ചെയ്തു വെച്ച അപ്പൊ നമ്മൾ തിരിച്ച് ഒറ്റ ചോദ്യം ചോദിച്ചാൽ മതി അപ്പൊ ഈ ഉത്തരദക്ഷിണ മേ മേഖലയെ പാർക്കുന്ന ആളുകളില്ലേ അവിടെ ഉള്ളവരുടെ കാര്യം എങ്ങനെയാ നിസ്കാരത്തിന്റെ വിഷയത്തില് ഇതെങ്ങനെയാകും സമയവ്യത്യാസം ഉള്ളിടത്ത് എങ്ങനെയാ ഏത് സമയവും അദ്ദേഹം അവലംബിച്ച് ചോദ്യത്തിന് മറുപടിയില്ല ഉണ്ടാവൂല അതുപോലെ തന്നെ എന്താണ് ഈ മുഹമ്മദിന്റെ ശ്രേഷ്ഠത ഉടനെ പറയുന്ന എന്താണ് ശവം പോയപ്പോ എഴുന്നേറ്റ് നിന്നു ഇത് ലോക കോമഡി അല്ലേ ശവം പോകുമ്പോൾ എഴുന്നേറ്റ് നിന്ന ആളല്ലേ ചീഞ്ഞ് മൂന്ന് ദിവസം കഴിഞ്ഞ് ശവത്തിന്റെ അരികിൽ ചെന്നിട്ട് പ്രതികാരം തീർത്താണ് യുദ്ധം കഴിഞ്ഞ കഥ നമുക്കറിയാമല്ലോ ഇരുപത്തിനാല് പേരെ കൊന്ന രീതി അറിയാമല്ലോ എവിടെ ശവത്തോട് ആദരവൈദ്ദേഹം കാണിച്ചേ ഒന്നുമില്ല ഇസ്ലാമിക രാജ്യങ്ങളിലെ സ്ഥിതി എന്താ ഒരു കമ്മ്യൂണിസ്റ്റ് ഭരണാധിപനെ പിടിച്ചിട്ട് വിളക്ക് കാലി കെട്ടി തൂക്കി അഫ്ഗാനിസ്ഥാനിൽ പണ്ട് ഇനിയും നമ്മുടെ ഇയാളെ കൊല്ലാൻ എങ്ങനെയായിരുന്നത് അതറിയത്തില്ലേ കൊല്ലാനിട്ട രീതി നമ്മുടെ പാകിസ്ഥാനിലെ മുഷറഫിനെ കൊന്ന രീതി കഴിഞ്ഞ ദിവസം ഇവിടെ ആരോ സംസാരിച്ചും കേട്ടല്ലോ കൊല്ലാൻ വേണ്ടി ഇട്ട പദ്ധതി എന്തായിരുന്നു കോടതി വിധിയാ പാകിസ്ഥാനിലെ ഇതൊന്നും ഇദ്ദേഹം കാണുന്നില്ലേ അടുത്ത കാര്യം ഇത് ഈ ഒരു വേദിയുടെ കയ്യടി കിട്ടാൻ വേണ്ടിയിട്ട് ഈ രൂപത്തിലൊക്കെ സംസാരിക്കുന്നതാണ് ഞങ്ങൾ പല ആളുകളിലൂടെ ഇദ്ദേഹത്തെ ബന്ധപ്പെട്ടിരുന്നു ഒരു ചർച്ചയ്ക്ക് വരാമോ സംസാരിക്കാൻ വരാമോ അപ്പോൾ അദ്ദേഹം ഇപ്പുറത്തെ ആളുണ്ടെങ്കിൽ സംസാരിക്കാൻ റെഡിയല്ല ഈ വിഷയം അതിനുള്ള അതിനുള്ളത്രാണിയില്ല കാരണം ഇദ്ദേഹം വാദീസും ഖുറാനും ഒന്നും പഠിച്ചിട്ടില്ല കൃത്യമായ അറിവ് നമുക്ക് ആ കാര്യത്തിലുണ്ട് ഇതിന് മുമ്പൊരിക്കൽ അത് ഉൽപ്പത്തിയെക്കുറിച്ച് നടത്തിയൊരു നിരീക്ഷണമുണ്ട് ഇതുപോലെ അപ്പോഴ് അത് ഞങ്ങൾ അന്നേരവും ബന്ധപ്പെട്ടിരുന്നു ഈ പഠനത്തെ കുറിച്ച് ചർച്ചയ്ക്ക് തയ്യാറുണ്ടോ ഖുറാൻ ഒക്കെ വിടാം അത് ലലിത്തിൻ്റെ കഥയൊക്കെ പറഞ്ഞു തന്നു നമുക്ക് ചർച്ചയാകാം തയ്യാറുണ്ടോ തയ്യാറില്ല അപ്പോൾ ഈ ഇങ്ങനെയൊക്കെയുള്ള വെളിവില്ലാത്ത വാക്കുകൾ പറയുന്നൊരു മനുഷ്യനാണ് ഈ അലക്സാണ്ടർ ജേക്കബ് എന്ന് പറയുന്നത് രണ്ടിപ്പോൾ ഇസ്ലാം അവസ്ഥയാണ് ഒരവസ്ഥയാണ് നമ്മളിവരോട് രണ്ടു വാക്കം സംസാരിച്ച ഉടനേക്ക് മൈക്കിൾ എച്ച് ഹാർട്ടിന്റെ പുസ്തകം വായിച്ചിട്ടുണ്ടോ നിങ്ങൾ പോയി വായിക്കുക ഇതേണ്ട അലക്സാണ്ടർ ജേക്കബ് പറയുന്നു അത് പോയിട്ട് നിങ്ങൾ കേക്ക് ഇത് വേണ്ട നിങ്ങൾ കുറാൻ പറയുന്നത് എന്തിനാ അലക്സാണ്ടർ ജേക്കബ് പറയുന്നു നിങ്ങൾ അദ്ദേഹം ചെയ്ത് പറ ഇത് പറയാനില്ല അപ്പം അലക്സാണ്ടർ ജേക്കബ് പ്രതികരിക്കുന്നത് ഒരു അറിവില്ലായ്മയാണ് അദ്ദേഹത്തിന് സംവാദവേദിയിൽ വരാനുള്ള ശേഷിയില്ല വന്നെങ്കിൽ ഞങ്ങൾ ഈ അവസ്ഥം ശരിക്കും അദ്ദേഹത്തിന് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന താങ്ക് യു പാസ്റ്റർ കുരുജി ഒരു കാര്യം ഇവിടെ പറഞ്ഞോട്ടെ അദ്ദേഹത്തിന്റെ ഓൾ സർവീസില് മൂന്ന് വർഷമാണ് അദ്ദേഹത്തിന് പോലീസ് യൂണിഫോമായിട്ട് ഇരിക്കാൻ കഴിഞ്ഞത് അതുകൂടാതെ കിഴക്കോട്ട് തിരിഞ്ഞുള്ള പഠനത്തിന്റെ ഭാഗമായ ഹോവാഡ് യൂണിവേഴ്സിറ്റി ഒക്കെ പുള്ളി കോട്ടയ പേരിൽ പുള്ളി ഇത്ര നാളും ഏറിലായിരുന്നു എപ്പോഴാണെന്ന് താഴോട്ട് ഇറങ്ങിയതോന്നു താങ്ക് യു താങ്ക് യു ഫോർ ദ ആൻസർ ബ്രദർ മറ്റൊരു കാര്യം നോട്ട് ചെയ്യേണ്ടതുണ്ട് ഈ കേരളത്തിൽ മാത്രമല്ല മൊത്ത ഇന്ത്യയിൽ തന്നെ ഈ മുസ്ലിം മറ്റൊരു ഞാൻ ഈ മുസ്ലിങ്ങൾ ഉദ്ദേശിക്കുന്ന ഈ മതപ്രചാരണത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്ന ആളുകളെ കുറിച്ചാണ് പ്രത്യേകിച്ച് ഒരു പുതിയൊരു ഒരു ഒരു സ്ട്രിക്ക് എന്ന് വേണമെങ്കിൽ പറയാം അതെന്താണെന്ന് ചോദിച്ചാല് ഈ അതെ കേരളത്തിൽ മത ഏറ്റവും കൂടുതൽ കേരളത്തിൽ പുറത്താണ് നടക്കുന്നത് ഇങ്ങനെയുള്ള മറ്റു മതത്തിൽ ആളുകളെ വിളിക്കുക വിളിച്ചിട്ട് ആ ഒരു വേദി ഒരുക്കിയതിനു ശേഷം അതിൻ്റെ അകത്ത് ഇപ്പൊ ഇടുന്നത് ഇപ്പൊ മൊഹമ്മദ് അല്ലെ കാരുണ്യത്തിന്റെ മതം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു 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 പോസ്റ്റർ അടിക്കുക വലിയൊരു ആൾക്കൂട്ടത്തെ വിളിച്ചു കൂട്ടുക അതിൻ്റെ അകത്ത് ഷെൽവി ബ്രദറിനെ പോലെ ബ്രദറിന് ഒരു ഇൻവിറ്റേഷൻ കൊടുക്കുക എന്നിട്ട് ഭയങ്കരമായിട്ട് ബിരിയാണി കഴിപ്പിക്കുന്നു ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ എന്താ പറയുക ടീയെ കൊടുക്കുന്നു അത് ചെയ്ത് ഇതെല്ലാം ചെയ്തിട്ട് ബ്രദർ അവരുടെ ബിരിയാണിയും തിന്ന് അവരുടെ ബെപ്സിയും കുടിച്ച് അവര് തരുന്ന കാറിലും വന്നിട്ട് അവർ തരുന്ന സ്റ്റേജിലും അവർ തരുന്ന കസാരലിരുന്നിട്ട് അവര് തരുന്ന ലഡും തിന്നിട്ട് അവർ തരുന്ന മൈക്ക് പിടിച്ചുകൊണ്ട് മുഹമ്മദിനെ കുറിച്ച് രണ്ട് വാക്ക് പറയാൻ പറയും എന്തായിരിക്കും പറയാൻ പോകുന്നത് അപ്പൊ എപ്പോഴും സാധാരണ ആളുകൾ എന്ത് ചെയ്യുന്ന പ്രത്യേകിച്ച് ഒരു പോലീസ് ഓഫീസറിനെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഒരു ജഡ്ജിനെയോ ഒക്കെ വിളിക്കുമ്പോ അതിനൊരു നിയമപരമായ ഒരു പരിമിതി അവർക്കുണ്ടെന്നുള്ളതാണ് അവർ ചെയ്യുന്ന എന്തായിരിക്കും ആർക്കും പ്രശ്നമില്ലാത്ത നിലയിൽ ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടങ്ങ് പോകും അത് അപ്പൊ ചെയ്യുന്ന ചെയ്തെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള നല്ല സ്റ്റേറ്റ്മെന്റ് ഗുഡ് വില്ല് ഇങ്ങനെയുള്ള നല്ല സ്റ്റേറ്റ്മെന്റുകൾ എടുത്തിട്ട് പറയും അവിടെ ഒരു അവരുടെ വെബ്സൈറ്റിൽ ഒരു പരസ്യം കൊടുക്കുകയാണ് ഡോക്ടർ സോ എൻസോ ഇങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ കമ്മീഷണർ ഇങ്ങനെ പറഞ്ഞു അല്ലെങ്കിൽ ജഡ്ജ് ഇങ്ങനെ പറഞ്ഞു രാഷ്ട്രീയക്കാരൻ ഇങ്ങനെ പറഞ്ഞു സ്വന്തം മതത്തെക്കുറിച്ചും പ്രവാചകനെ കുറിച്ചും എപ്പോഴും എന്താണ് നല്ലത് പറയിപ്പിച്ച് അങ്ങനെ കണ്ടില്ല ഇന്ന സ്വാമി ഞങ്ങളുടെ നബിയെ കുറിച്ച് ഭയങ്കര സംഭവം പറഞ്ഞു ഇന്ന പറയുന്നതായ ഫാദർ ഇങ്ങനെ പറഞ്ഞു പണ്ട് ഇങ്ങനെയാണ് കേരളത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ പറയും ഈ എക്യുമിനിസം എന്നുള്ളൊരു ചിന്ത പൊതു എപ്പിസ്കോപ്പൽ സഭകളിൽ നിലനിൽക്കുന്നതുകൊണ്ട് ഈ പറയുന്ന പാവപ്പെട്ട പുരോഹിതന്മാരോടൊക്കെ അച്ഛ ഒന്ന് പറഞ്ഞമായിട്ടൊരു ഉണ്ട് രണ്ടു വാക്ക് പറയണം എന്തേലും വിളിച്ചതല്ലേ പലയിടത്തും വിളിക്കുന്ന ഇവിടെ അങ്ങ് പോയേക്കാന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചെല്ലും അവിടെ ചെന്നിട്ട് ഈ സ്നേഹ സംവാദ വേദിയിൽ ഇരുന്നുകൊണ്ട് അവര് നല്ലത് പറയും നല്ലത് പറയും ഞാൻ ഇന്നും ഓർക്കാണ് അടൂരിൽ വെച്ച് ഒരു മർത്തോമ സഭയിൽ ഒരു പേര് മറന്നുപോയി ഒരു ഒരു പുരോഹിതൻ പുരോഹിതൻ വന്ന് ചർച്ച എനിക്കത് സംവാദം എന്നാണ് പുറ ബാക്കിൽ അവർ ഇട്ടേക്കുന്നെങ്കിൽ പോലും സംവാദം വന്ന അക്ബർ ാഹിബിന് ഇങ്ങനെ ഉണ്ട് എം എം അക്ബർ സാഹിബ് പുലിയാണ് എം എം അക്ബർ സാഹിബ് ഈ മേഖല അപ്പൊ ഞാൻ ചെന്ന ഇച്ചിരി പോലും ചിരി വരുന്നില്ലല്ലോ അക്ബറിനെന്ന് എനിക്ക് തോന്നിപ്പോയി എന്ന് വെച്ചാൽ ഈ ആളുകളെ വിളിച്ചിട്ട് ഇങ്ങനെ എന്താണ് സ്വന്തം മതത്തെക്കുറിച്ച് ബലൂൺ ഉയർപ്പിക്കുന്നത് പോലെ പറയാനാണ് അപ്പൊ ചില ആളുകൾക്ക് അറിയാം പറ ഇവിടെ ഇത് ഭൂലോക തട്ടിപ്പാണെന്ന് അറിഞ്ഞ പോലും മാന്യത എന്നൊരു വാക്ക് മനസ്സിലിരിക്കുന്നതുകൊണ്ട് ആട്ടിപ്പോ എല്ലാവരും വന്നില്ല അവരുടെ അടുത്ത് പോയിട്ട് നമ്മളൊരു കുറ്റം പറയണ്ട നല്ലത് എന്തെങ്കിലും പറയും ഒരു ഉദാഹരണം കൂടി പറഞ്ഞ എൻ്റെ അടുത്താളിലേക്ക് പോകാം നമ്മുടെയൊക്കെ ഇപ്പം ഞാനൊരു ഇപ്പൊ ഞാൻ ഒരു ഏത് സഭയാണെങ്കിലും ഒരു മരണ ശുശ്രൂഷ നടക്കുമ്പോൾ ആ മരണ ശുശ്രൂഷയിൽ മരിച്ച ആളുമായിട്ട് നേരിട്ട് ബന്ധമുള്ളവരും അതുപോലെ തന്നെ കെയർ ഓഫിൽ ബന്ധമുള്ളവരുമായ ആളുകൾ അവിടെ വരും ഇപ്പൊ ഡെഡ് ബോഡി മുമ്പിൽ കിടപ്പുണ്ട് അതിന്റെ ആ ഡെഡ് ബോഡി കിടക്കുന്ന അല്ലെങ്കിൽ ആ ശവം ശവശരീരം എന്ന് പറയുന്നത് പള്ളിയിൽ ഏറ്റവും തലവേദന ഉണ്ടാക്കിയ ഒരാളായിരിക്കാം അല്ലെങ്കിൽ കുടുംബത്തിൽ ഭാര്യക്ക് സമാധാനം തരാത്ത മക്കൾക്ക് ത തലവേദന നാട്ടുകാർക്ക് പ്രശ്നമായ ഒരാളായിരിക്കാം പക്ഷെ അവിടെ ആ അത്രയും പേര് കൂടിയിരിക്കുമ്പോ ആരെങ്കിലും വന്നിട്ട് പറയുവോ ഈ കിടക്കുന്നതിനൊരു പന്നനാന്ന് ആരെങ്കിലും പറയൂ ഇല്ല എന്തായാലും മരിച്ചു പോയ പൊതുവെ നമുക്ക് ഇങ്ങനെ ഒരു ചിന്തയോടും മരിച്ചവരെ കുറിച്ച് മോശം പറയാൻ പാടില്ല വരുന്നത് പുരോഹിതനായാലും പാസ്റ്ററായാലും ആയാലും ആയാലും ഏത് വലിയ പണ്ഡിതനാണെന്നായാലും എന്തിനാ ഇതിൻ്റെ അത് നല്ല വാക്ക് പറഞ്ഞു പോകും ഇതേ കാര്യമാണ് ഇവർ ഉപയോഗിക്കുന്നത് ഇന്ത്യയിൽ മൊത്തം അവർ പല സ്ഥലങ്ങളിലും ഇതുപോലെ ആളുകളെ വിളിച്ച് ഈ പോലീസിനെ ആ ഓഫീസറിനെ വിളിച്ചിട്ട് അതിൻ്റെ എന്തുകൊണ്ടാണെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം ചെയ്യേണ്ട അതിനെയാണ് പറയുന്നത് ഇൻഫ്യോറിറ്റി കോംപ്ലക്സ് എന്ന് പറയാം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം പ്രവാചകനെ കുറിച്ച് പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പരിചയപ്പെടുത്തുവാൻ ഒരു നാണം തോന്നുന്ന ഏതൊരു മനുഷ്യനും പറയും നീ എന്തുകൂടെ അങ്ങനെയൊക്കെ പറയുന്നത് കണ്ടില്ലേ നിങ്ങളുടെ ഇന്ന ഫാദർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ മൈക്ലേ ചാർട്ടിന്റെ കാര്യം തന്നെ അതിൽ കൊടുത്തിട്ടുണ്ട് സാറേ ഈ മൈക്ലേ ചാർട്ടിന്റെ ബുക്കിൽ നിന്ന് ആ ഒരു അധ്യായം അഹമ്മദീദാത്ത് അത് എടുത്തിട്ട് അത് ബുക്ലെറ്റ് ആക്കി ലക്ഷക്കണക്കിന് കോപ്പിയാണ് ഈ മൊത്തം സായിഫ്മാരുടെ വിതരണം ചെയ്തത് കണ്ടോ ആ മൈക്ലേ ചാർട്ട് യേശുവിനേക്കാളും പൗലോസിനേക്കാളും അബ്രഹാമിനേക്കാളും നമ്പർ വൺ ആക്കിയിരിക്കുന്നത് ആരെയാണ് ഞങ്ങളുടെ പ്രഭ മുത്തുനബിയെ കുറിച്ചാണ് എന്നിട്ട് ഇവർ തന്നെയാണ് പറയുന്ന പ്രവാചകുമാരുടെ ഇടയിൽ വേറെ വ്യത്യാസം കാണിക്കാൻ പാടില്ല കാര്യം സ്വന്തം മതപ്രമാണങ്ങളിൽ നിന്ന് മുഹമ്മദിനെ പരിചയപ്പെടുത്തുവാൻ ഒരു തോന്ന അല്ലെങ്കിൽ അതൊരു നാണമായിട്ട് ഒരു ലജ്ജയായിട്ട് തോന്നുന്നു കൊണ്ട് അവർ ഇന്ന കെയർ ഓഫിലൂടെ പരിചയപ്പെടുത്തി വിഡ്ഢിയാക്കാൻ ശ്രമിക്കുന്നുള്ളതാണ് അതിന്റെ ഒരു ഭാഗമാണ് ഈ ഒരു മനുഷ്യനും അത് തന്നെയാണ് അദ്ദേഹത്തെ വിളിച്ച് ഇതുപോലെ തന്നെ പലയിടത്തും ഇരുത്തി ബിരിയാണി കഴിപ്പിച്ച് സാറേ സാറേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പുള്ളിയും ചിന്തിക്കുന്നത് എന്താണ് ഇങ്ങനെയൊക്കെ പറയാൻ തട്ടിവിടാം ഓക്കെ ബ്രദർ ജയസ് സാറേ ഞാൻ ഒരേ ഒരു ജയ്സിലേക്ക് പോകുന്നതിന് ഒരു കാര്യം അതായത് ഇപ്പൊ ഇത് നമുക്ക് മുഖവിലേക്ക് എടുക്കാം അലക്സാണ്ടർ ജേക്കബ് പറയുന്നു ആള് മുഹമ്മദ് ഭയങ്കര പുള്ളിയാണ് ആ ഖുറാൻ ഭയങ്കര സംഭവമാണ് സമ്മതിക്കാം അല്ലെങ്കിൽ അച്ചാർട്ട് പറയുന്നു ഓക്കെ അതുകൊണ്ട് ആയിഷയുടെ കല്യാണം നടന്നില്ലെന്ന് വരുന്നുണ്ടോ അതുകൊണ്ട് സൈനബയുടെ വിഷയം ശരിയാന്ന് വരുന്നുണ്ടോ അത് ഒരു ന്യായീകരിക്കത്തക്കതാണ് അതുകൊണ്ട് അറുപത് വയസ്സുള്ള സൗദയെ വഴി വെച്ച് ഉപേക്ഷിച്ച് കളഞ്ഞത് ശരിയാണെന്ന് വരുന്നുണ്ടോ അതുകൊണ്ട് ഇദ്ദേഹം ചെയ്തു വെച്ച കൈബറിലെ യുദ്ധം ക്രൂരമല്ലെന്ന് വരുന്നുണ്ടോ നമ്മുടെ ചോദ്യം അവിടെയാണ് ഇവിടെ മുമ്പേ അജോ എന്ന് പറഞ്ഞ സുഹൃത്ത് ചോദിച്ച പോലെ ഇങ്ങനെ ഒരു ചരിത്രം ക്രിസ്ത്യാനിറ്റിക്ക് ഉണ്ടെങ്കിൽ അവിടെ ആരാ വെള്ള വെള്ളപൂശ വന്നത് ആ വ്യതിരിക്തത മനസ്സിലാക്കണം അജോടൊക്കെ ഉള്ള നമ്മുടെ വിയോജിപ്പ് ഇവിടെയാണ് അതായത് ഈ നമ്മുടെ ഒരു ചർച്ചയിൽ കഴിഞ്ഞ ദിവസം അക്ബർ അല്ല മറ്റേ എന്തുവാ അദ്ദേഹത്തിന്റെ പേര് ഒരു ചിന്തകനുണ്ടല്ലോ എഴുത്തുകാരൻ അദ്ദേഹം ഒരു ചർച്ചയ്ക്ക് വന്നു അപ്പൊ ആ ജലം ടി വിയിലെ ചർച്ചയില് തുടക്കം തന്നെ അദ്ദേഹം പറഞ്ഞ എല്ലാ മതവും ഇതുപോല പുള്ളി നിരീശ്വരനാണ് എല്ലാ മതവും പറയരുത് ഈ നിരീശ്വരവാദം ഇതുപോലെ ഇതുപോലെന്ന് പറഞ്ഞാൽ അത് പുള്ളി പറഞ്ഞത് കറക്റ്റാ നിരീശ്വരം ഹമീദ് ഹമീദ് ജേന്ദമംഗലൂർ വന്നിട്ട് ആദ്യം പറയുന്നത് എല്ലാവരും ഒരുപോലെയാണ് ഇസ്ലാം മത തുടങ്ങുന്നതന്നെ അമൃതാനന്ദമായി ഇങ്ങനെയാണ് അല്ലെങ്കിൽ പിന്നെ ക്രിസ്ത്യാനിറ്റീൻ അമൃതാനന്ദമ്മയുടെ ഫോളോവേഴ്സ് പോയിട്ട് ഇങ്ങനെ കൊന്നും ആൾക്കാരെ അമൃതാനന്ദമ്മയുടെ എനിക്ക് വിയോജിപ്പുള്ള ആളാണ് ഞാൻ അവരെ ദൈവമായിട്ടൊന്നും കാണുന്നില്ല എനിക്കങ്ങനെ കാണേണ്ട കാര്യമില്ല ഇല്ല പക്ഷെങ്കില് ഫോളോവേഴ്സ് ഇങ്ങോട്ട് വന്നിട്ട് ഇവിടെ മുഴുവൻ വെട്ടി തകർക്കോ തീർക്കോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല അവരവരുടെ കാര്യം പറഞ്ഞു പോന്നു അവരുടേതായതിന് അവർ പ്രവർത്തിച്ചു പോന്നു ഞാൻ എന്തിനാ എതിർക്കുന്നെ ആ പ്രവർത്തനത്തോട് നമുക്ക് എതിർപ്പൊന്നുമില്ല അവരുടെ ഡിവിനിറ്റി എനിക്ക് തിരസ്കരിക്കാം എൻ്റെ ഡിവിനിറ്റി അവരും അംഗീകരിക്കണ്ട അതിനുള്ള വ്യത്യാസം ഇവിടുണ്ട് പക്ഷെ ഇതേ ഇതെല്ലാം ഈക്വൽ ആണെന്ന് പറഞ്ഞാൽ എങ്ങനെ നോക്കും അപ്പൊ ലെനിനും സ്റ്റാലിനും ഇടമുറകും ധനലും രവീന്ദ്രനും എല്ലാം ഈക്വൽ ആണെന്ന് പറ ഇവരെല്ലാം ഉണ്ട് ഉണ്ടാ നിങ്ങൾ ആരെ പിന്തുണയ്ക്കുന്നു അതിന്റെ ഒരു പ്രത്യേകതയുണ്ട് ഇവിടെ ഈ മായക്കിളച്ചാട്ടിനെ എടുത്താലും ഇവര് പറഞ്ഞത് ശരിയാന്ന് അംഗീകരിച്ചാൽ രാഷ്ട്രയുടെ വിഭാഗം ശരിയാകുമോ അത് വൃത്തിയുള്ള ഒരു കാര്യമാണോ മാന്യമായൊരു കാര്യമാണോ അല്ലെ മരുമകളെ കല്യാണം കഴിച്ചത് ന്യായിരിക്കാൻ പറ്റുമോ അത് ചെയ്യാൻ പറ്റില്ല അങ്ങനെയാണ് കാര്യം അപ്പൊ നമ്മൾ ഈ വസ്തുതയെ വസ്തുതയായിട്ട് ഉൾക്കൊള്ളണം എന്താണ് ക്രിസ്ത്യാനിറ്റിയുടെ ജീവിത വീക്ഷണം എന്നാദ്യ പഠിക്കട്ടെ ക്രിസ്ത്യാനിറ്റി ലോകത്ത് ഒരുത്തന്റെയും തെറ്റിനേനായിരിക്കില്ല ഒരുത്തന്റെയും അവർക്ക് ദാവീദിന്റെ പാപത്തെ ന്യായീകരിക്കേണ്ട ഒരു ഗതിയേടും ക്രിസ്ത്യാനിറ്റിക്ക് വന്നിട്ടില്ല ലോത്തിന്റെ വൃത്തിയേടിനെ ന്യായീകരിക്കേണ്ട ഒരു ഗതിയേടും ക്രിസ്ത്യാനിറ്റിക്ക് വന്നിട്ടില്ല സവാചരിത്രത്തിൽ കണ്ടിട്ടുള്ള എന്തെങ്കിലും തെറ്റുകളെ എവിടെങ്കിലും ആരെങ്കിലും ചെയ്താൽ അതിനെ വെള്ള പൂശിയിട്ട് അത് കൊള്ളാമായിരുന്നു എന്ന് പറയേണ്ട ഒരു ഗതിയേടും നമുക്ക് ഉണ്ടായിട്ടില്ല അപ്പോൾ ഇവിടെ ഞങ്ങള് ക്രിസ്തു യേശുവിന്റെ മഹത്വത്തെയും യേശുവിന്റെ സ്വഭാവ വ്യതിരിക്തയെയും അവിടുത്തെ സ്ലീഹന്മാർ കാട്ടിത്തന്ന മാതൃകാ ജീവിതത്തെയും പൊതുജന സമക്ഷം കൊണ്ടുവന്ന് അവതരിപ്പിച്ചിട്ടാണ് ചോദിക്കുന്നത് നിങ്ങൾ തൻ്റെ കൊണ്ട് ഇങ്ങോട്ട് പറ ഇതേക്കുറിച്ച് വിസി നിങ്ങൾ പ്രമാണം വെച്ചിട്ട് പറ അല്ലെങ്കിൽ ഞങ്ങളുടെ ലീഡേഴ്സ് ഉണ്ട് ചരിത്രത്തെ ചർച്ച് ഫാദേഴ്സ് ചർച്ച് വാതീസിനെ പറ അല്ല നിങ്ങൾ അവിടെ പോതാണ്ട് ചെയ്തു അല്ലെങ്കിൽ ഇവിടെ ഒരുത്തൻ ചെയ്തു ചെയ്തെങ്കിൽ അവൻ അഥമനാണ് അത്രയും കാര്യമുള്ളൂ അവനെ നിങ്ങൾ നിങ്ങളെങ്ങനെ കാണുന്നു അതുപോലെ നമ്മളും കാണുന്നു ആ തെറ്റ് ചെയ്തവനെ അങ്ങനെ കാണുന്നു അല്ലാതെ നമുക്ക് അത് വേറെ വ്യത്യാസമൊന്നുമില്ല ഇവിടെയാണ് നബി വിമർശനത്തിന് പ്രസക്തി വരുന്നത് മാത്രമല്ല ഇപ്പൊ ഗലീലിയോയെ അല്ലെങ്കിൽ നമ്മുടെ ബ്രൂണോയെ കത്തിക്കുന്നവരാണ് ബ്രൂണോയെ മാത്രമല്ല ക്രൈസ്തവൻ തമ്മിൽ പോരാടി മരിച്ചിട്ടുണ്ട് ഒത്തിരി പേര് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മരിച്ചിട്ടുണ്ട് അതൊരു സത്യമാണ് ആ ഒരു കേസ് എടുത്തുകൊണ്ട് വരുന്നു കേസ് എടുത്തോണ്ട് വരുമ്പോൾ എന്താ കാര്യം അതിലെ തെറ്റിൻ്റെ ഒരു വിധിയുണ്ടല്ലോ ആ വിധിക്കൊപ്പമാണ് നമ്മൾ ആ വിധിയാണ് ശരി മനസാക്ഷിയുടെ ഒരു വിധിയില്ലേ ആ വിധിയാണ് ക്രിസ്ത്യാനിറ്റി പിന്തുണയ്ക്കുന്നത് ഇനി അടുത്തത് ഇപ്പുറത്ത് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യം ഇതല്ല ഇതുകൊണ്ട് ബൈബിളോ വിശുദ്ധ തിരു തിരുവഴുത്തോ യേശുക്രിസ്തുവോ ഒരു കുറ്റകൃത്യം ചെയ്യാൻ മാനവ സമൂഹത്തെ ആഹ്വാനം ചെയ്തിട്ടുണ്ടോ അവരിലൂടെ അങ്ങനെ നമുക്ക് പഠിക്കാമോ അത്തരം ഒരു കാര്യത്തെ പഠിക്കാമോ ഇവിടെ നമ്മുടെ മനുജാമൈത്രിയൊക്കെ എന്നാ അടിമത്തത്തെ കുറിച്ചൊക്കെ പറയുന്നത് കേട്ടു എന്ത് റൈറ്റ് ആണ് ഇവർക്കൊക്കെ പറയാനുള്ളത് ഇവരെന്ത് വ്യത്യാസമാണ് സമൂഹത്തിൽ വരുത്തിയിട്ടുള്ളത് കമ്മ്യൂണിസം ലോകത്തിൽ കൊടുത്ത ഈ മാനവ വീക്ഷണം എന്താണ് അതൊക്കെ ഞാൻ പറഞ്ഞുതരാം ഒരു ദിവസം താമസമേനെ ഞങ്ങൾ അങ്ങനെ റൂമിടുന്നുണ്ട് അപ്പൊ അറിയാം നിരീശ്വരന്മാരെ ശരിക്ക് ഒക്കെ പറയാനുണ്ട് ഇവിടെ ചോദിച്ചാൽ അലക്സാണ്ടർ ജേക്കബ് എന്ന് പറയുന്ന മനുഷ്യൻ അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ള ആളുകൾ ക്രൈസ്തവ പക്ഷത്ത് നിന്നുകൊണ്ട് ഇസ്ലാമിനെ വെള്ള വെള്ളപൂശുന്നവരുണ്ട് ഇസ്ലാമിനെ വെള്ള വെള്ളപൂശുന്നവരോട് ഞങ്ങളുടെ ചോദ്യം ആരാണെങ്കിലും നമ്മുടെ ചോദ്യം ലോത്തിന്റെ കാര്യം അതുപോലെ ചോദിച്ച പോലെയാണ് ലോത്ത് നബി എന്നാണ് വിളിക്കുന്നത് ഇവര് ലോത്ത് നബി അപ്പൊ ലോത്ത് നബി ആയതുകൊണ്ട് പിള്ളേരെ എടുത്ത് സന്താനോത്പാദനം നടത്തി ശരിയെന്ന് വരുമോ തെറ്റാണ് അങ്ങനെയാണ് സലോമോൻ അദ്ദേഹം അദ്ദേഹം പ്രമുഖനായ ഒരു വ്യക്തിയാണ് അവർ ചെയ്ത തെറ്റ് തെറ്റല്ല എന്ന് വരുമോ തെറ്റ് തെറ്റാണ് നിങ്ങൾ തന്റെയട ഉണ്ട് യേശുവിനെ വിളിക്കേ ഇങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ നിങ്ങൾ വിമർശിക്കുക ധൈര്യം ഉണ്ടെങ്കിൽ വിമർശിക്കുക ഇടക്കിടക്ക് വന്ന മുസ്ലിം സൗരന്മാർ പറയാം ഞങ്ങൾ ഇന്ന് വരെ നിങ്ങളുടെ യേശു ക്രിസ്തുവിനെ കുറിച്ച് മോശമാണ് ആ പറയണ സാറേ നിങ്ങൾ പറയി കാരണം എടുത്തു വെച്ചിട്ട് പറ ഒരു കാര്യം എടുത്തു വെച്ചിട്ട് നിങ്ങൾ ധൈര്യം ഉണ്ടെങ്കിൽ പറ നിങ്ങൾക്ക് തൻ്റെ ഇടം ഉണ്ടേ പറ അതിപ്പോ എന്താണ് ഇവിടെ ഇങ്ങനെ എത്ര ന്യായീകരിച്ചാലും സൈനവിനെ കെട്ടിയത് അഥമമായ ഒരു വൃത്തിയേടാണ് അതല്ലെന്ന് വരത്തില്ല ഇനിയും ലോകത്തെ അലക്സാണ്ടർ പുന്നൂസ് അലക്സാണ്ടർ ജേക്കബ് എങ്ങനെ ന്യായീകരിച്ചാലും ഈ സൈനവ വിവാഹം വൃത്തികെട്ട കാര്യമാണ് സൗദി ഉപേക്ഷിച്ചത് തെറ്റായ കാര്യമാണ് അതുപോലെ തന്നെ പിന്നെ ഉണ്ട് ഒത്തിരി കഥകളുണ്ട് ഇതുപോലെ പറയാം ഇതെല്ലാം വൃത്തികെട്ട കാര്യങ്ങളാണ് മനുഷ്യരാശി ഒരിക്കലും മുസ്ലിങ്ങൾ പോലും ഇന്ന് അങ്ങനെ ചെയ്തായിട്ട് കാണുന്നില്ല മുസ്ലിങ്ങൾക്ക് പോലും ഇക്കാര്യത്തില് പ്രായോഗികമായിട്ട് മുഹമ്മദിനോട് വിയോജിപ്പുണ്ടോ ഇല്ലെങ്കിൽ അത് പവിത്രമാണെന്ന് പറയാൻ അവരെന്താ രംഗത്ത് വരാത്ത കിത്താബ് വെച്ചു പറ പ്രമാണം വെച്ചു പറ അദീസും ഖുറാനും വെച്ചു പറ അലക്സാണ്ടർ ജേക്കപ്പ് പറഞ്ഞത് ആധികാരിക അല്ലല്ലോ അയാൾ അദ്ദേഹം പല കാര്യങ്ങൾ പറയും പ്രേതത്തെ വിളിച്ച് കേസ് കളിയിക്കും ഇത് അംഗീകരിക്കുന്നുണ്ടോ ഞാൻ ചോദിക്കാം ഈ പ്രേതത്തെ വിളിച്ച് കേസ് കളിയിക്കുന്ന അദ്ദേഹത്തിന്റെ വാദം ഇവർ അല്ലോ അങ്ങീകരിക്കുന്നുണ്ടോ അങ്ങിരിക്കുന്നില്ല ഇതിനൊക്കെ എതിരെ ആരെങ്കിലും കോർട്ടിൽ പോയാല് ഇദ്ദേഹം അന്വേഷിച്ച പല കേസുകൾ പുനരന്വേഷിക്കേണ്ടി വരും എത്ര നിരപരാധി പകുതി കിടപ്പുണ്ടാവും നിങ്ങൾ ആലോചിച്ചു അതിന്റെ ഗൗരവ പ്രേതം പറഞ്ഞ കേട്ട് പോയിട്ട് ഐ പി എസ് കാര് ഇത് ഈ ഐ പി എസും ഐ എ എസും ഒക്കെ ഇത് കേൾക്കുമ്പോൾ നമുക്ക് നാണം വരികയാണ് ഐ പി എസ് കാരനും ഐ എ എസ് കാരനും ഒക്കെ ചെയ്യുന്ന പ്രക്രിയയുടെ കാര്യമായി പറയുന്നത് പ്രേതം പറയുന്ന കേട്ട് ചാവഴി പോയെന്ന് ശമ്പളം കൊടുക്കുന്ന പ്രേതമാണോ പ്രേതത്തിന്റെ സാക്ഷ്യലാണോ ഇദ്ദേഹം ജീവിക്കുന്നത് ഇത് ഇദ്ദേഹത്തൊക്കെ കൈ കിട്ടട്ടെ നമുക്ക് അവസരം കിട്ടുവാണെങ്കിൽ എന്തെങ്കിലും ഞങ്ങളുടെ ഒക്കെ കൈ ഒന്ന് പെടും അന്ന് കൊടുക്കാം ഈ രൂപത്തില് കൃത്യമായിട്ട് തന്നെ കൊടുക്കും അല്ല കൂറുക വിധത്തില് ആയുസിലിത്തരം വിവരവും വിവരക്കേടും വിഡിത്തവും പറയാത്ത വിധത്തിലേ അങ്ങനെ തിരിച്ചുവിടുള്ളുട്ട് അപ്പൊ ബാക്കി കാണാം ബ്രദർ ഞാൻ ജയസ് ഓക്കെ മുഹമ്മദിന്റെ വേളയുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് ഒന്ന് രണ്ട് ഹദീസുകൾ വായിച്ച് ഞാൻ നിർത്തിയിരിക്കാം പെട്ടെന്ന് നിർത്താം ഉദാഹരണത്തിന് നമ്മുടെ ന്യായ പ്രമാണത്തിൽ കർത്താവ യേശു ക്രിസ്തു നമ്മുടെ പഠിപ്പിക്കുകയാണ് ആസക്തിയോടെ സ്ത്രീയെ നോക്കുന്നവൻ ഹൃദയത്തിൽ അവളുമായി വ്യഭിചാരം ചെയ്തു കഴിഞ്ഞു നോട്ടം പോലും പാപമാണെന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയെ ആസക്തിയോടെ നോക്കുന്നത് പോലും അത് വ്യഭിചാരത്തിന് തുല്യമായ പാപമാണെന്ന് നമ്മുടെ പരിശുദ്ധ ബൈബിളിലൂടെ കർത്താവ് നമ്മുടെ കർത്താവ് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നാല് ഇസ്ലാമിന്റെ പ്രമാണം എന്താണ് ഹദീസുകൾ വായിക്കാം ഹദീസ് വിഷയം സൃഷ്ടിയുടെ ആരംഭം അബ്ദുർ നിവേദനം നബിസ അരുളി ജിബ്രിയിൽ എന്നോട് പറഞ്ഞു മുഹമ്മദിനോട് പറഞ്ഞു നിന്റെ സമുദായത്തിൽ നിന്ന് ആരെങ്കിലും അള്ളാഹുവിൽ ഒന്നിനെയും ഷിർക്ക് ചെയ്യാതെ മരണപ്പെട്ടാൽ അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു അവൻ വ്യഭിചരിച്ചാലും മോഷ്ടിച്ചാലും ശരി ബുഖാരിയുടെ ഹദീസാണ് നാനൂറ്റി നാപ്പത്തി അഞ്ച് അപ്പൊ ഇവിടെ ഷിർക്ക് ചെയ്യാതിരുന്നാൽ മതി ബാക്കി ഇനി വ്യഭിചരിച്ചാലും കുഴപ്പമില്ല മോഷ്ടിച്ചാലും കുഴപ്പമില്ല അള്ളാഹു അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും അപ്പൊ ഇവിടെ എന്താണ് ഇവിടെ വ്യഭിചാരം പ്രോത്സാഹിപ്പിക്കുന്നു ഇനി ഈ മുഹമ്മദ് എന്ന മാന്യം കൊണ്ടുവന്ന വേറൊരു നിയമമാണ് ഇതൊക്കെ പറഞ്ഞതായിരിക്കും എന്ന് കരുതുന്നത് കാരണം ആദ്യത്തെ കുറച്ച് സമയം എനിക്ക് മിസ്സായി അതുകൊണ്ട് കേട്ടവരാണെങ്കിൽ ക്ഷമിക്കുക ഒന്നുകൂടെ പറയുകയാണ് മുഹമ്മദ് എന്ന മാന്യം കൊണ്ടുവന്ന മറ്റൊരു നിയമമാണ് താൽക്കാലിക വിവാഹം അത് അതിപ്രകാരമാണ് ജാബിർ സലമ എന്നിവർ പറയുന്നു ഞങ്ങൾ ഒരു സൈന്യത്തിലായിരുന്നപ്പോൾ തിരുമേനി വന്നിട്ട് അരുളി നിങ്ങൾക്ക് താൽക്കാലിക വിവാഹത്തിന് അതായത് മുത്താ കല്യാണത്തിന് അനുമതി ലഭിച്ചിരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് ഇനി താൽക്കാലിക വിവാഹമാകാം സഹികൾ ബുഖാരി അധ്യായം അറുപത്തിയേഴ് ഹദീസ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് അപ്പോ അതായത് ഒരു മുസൽമാന് സ്വന്തം വീടും കുടുംബവും ഒക്കെ വിട്ട് ദൂരെ ആയിരിക്കുമ്പോൾ അവൻ അവിടെ വെച്ച് ഒരു ഇഷ്ടമുള്ള ഒരു സ്ത്രീയെ ഏർ താൽക്കാലികമായിട്ട് വിവാഹം കഴിച്ച് തന്റെ ശാരീരിക ആവശ്യങ്ങളൊക്കെ നിറവേറ്റാം അവിടെ നിന്ന് പോരുമ്പോഴ് ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അവൻ ആ ദേശം വിട്ടു പോരുമ്പോഴ് ആ സ്ത്രീയെ തലാക്ക് ചൊല്ലി വിവാഹബന്ധം വേർപെടുത്തി അവരുടെ ഈ ബന്ധം ഭാര്യ ഭാര്യഭർത്തൃ ബന്ധം അവസാനിപ്പിക്കുകയും ചെയ്യാം എങ്ങനെയുണ്ട് നല്ല നിയമമല്ലേ അതൊന്നും കൂടെ ഒന്ന് വിശദീകരിച്ച് പറഞ്ഞു കഴിഞ്ഞാല് ഒരു മുസൽമാൻ ബിസിനസ്സിന് ഒരു ആവശ്യത്തിനായിട്ട് ഇവിടുന്ന് ബോംബെ വരെ പോവുക അവിടെ രണ്ട് ദിവസം അയാൾക്ക് താമസിക്കണം ഈ രണ്ട് ദിവസം കൊണ്ട് പുള്ളിക്ക് പുള്ളിക്കാരനൊരു സെക്ഷൽ ടെംറ്റേഷൻ ഉണ്ടാകുകയാണെന്ന് വിചാരിക്കാം ഈ സെക്ഷൽ ടെംപ്ടേഷൻ പുള്ളിക്ക് നിറവേറ്റാൻ വേണ്ടി അവിടെ നിന്ന് ഒരു സ്ത്രീയെ മഹർ കൊടുത്ത് തൽക്കാലത്തേക്ക് വിവാഹം കഴിക്കാം രണ്ട് ദിവസം കഴിഞ്ഞ് പുള്ളി തിരിച്ചു പോരുമ്പോൾ തലാക്ക് ചൊല്ലി ആ ബന്ധം ഉപേക്ഷിക്കുകയും ചെയ്യാം ഇവിടെ ഈ രണ്ട് ദിവസം എന്നുള്ളത് ഞാൻ ഉദാഹരണം പറഞ്ഞാണ് ഞാൻ രണ്ട് ഒരാഴ്ചയാകാം അല്ലെങ്കിൽ ഏർ ഒരു മാസമാകാം അല്ലെങ്കിൽ ഒരു വർഷമാകാം ഇങ്ങനെ താൽക്കാലിക വിവാഹം കഴിക്കാനായിട്ട് എന്ന് പറഞ്ഞാൽ പച്ച മലയാളത്തിൽ പറഞ്ഞ മെഹർ കൊടുക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു പുരുഷന്റെ ലൈംഗിക താല്പര്യങ്ങളെ സന്തോഷിപ്പിക്കുന്ന സ്ത്രീക്ക് കൊടുക്കുന്ന പാരിതോഷികമാണ് മെഹർ അപ്പൊ ആ മെഹർ കൊടുത്ത് ആ അവളെ അവനെ സന്തോഷിപ്പിക്കുന്നതിനുള്ള പാരിതോഷികം അല്ലെങ്കിൽ കൂലി കൊടുത്ത് അവന് താൽക്കാലിക വിവാഹം കൂടാനായിട്ട് ഈ നമ്മുടെ ഈ മാനവരിൽ മഹോനഥൻ അനുമതി കൊടുത്തിട്ടുണ്ട് ചില ഹദീസുകളോട് പറഞ്ഞ് നിർത്താം റബിയ ഇബിനു സബ്രത്ത് അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്നും നിവേദനം അദ്ദേഹം പറഞ്ഞു റസൂൽ ഞങ്ങൾക്ക് താൽക്കാലിക വിവാഹത്തിന് അനുവാദം നൽകി അങ്ങനെ ഞാനും മറ്റൊരാളും കൂടി ബനു ആമീർ ഗോത്രത്തിലെ ഒരു സ്ത്രീയുടെ അടുത്തേക്ക് പോയി അവൾ കഴുത്ത് നീണ്ട ഒരു യുവതിയെ പോലെ ഉണ്ടായിരുന്നു ഞങ്ങളെ അവൾക്ക് കാണിച്ചു കൊടുത്തു അപ്പോൾ അവൾ ചോദിച്ചു താങ്കൾ എന്ത് ബ്രാക്കറ്റ് മഹറായി നൽകും അപ്പോൾ ഞാൻ പറഞ്ഞു എന്റെ മേൽവസ്ത്രം തരാം എന്റെ കൂട്ടുകാരൻ പറഞ്ഞു എന്റെ മേൽവസ്ത്രം ഞാനും തരാം എന്റെ കൂട്ടുകാരന്റെ മേൽവസ്ത്രം എൻ്റെതിനേക്കാൾ നല്ലതായിരുന്നു എന്നാൽ ഞാൻ അദ്ദേഹത്തെക്കാൾ യുവാവായിരുന്നു എന്റെ കൂട്ടുകാരന്റെ മേൽവസ്ത്രത്തിലേക്ക് നോക്കുമ്പോൾ അത് അതിന്റെ ഭംഗി അവളെ ആശ്ചര്യപ്പെടുത്തി എന്നാൽ എന്നെ നോക്കിയപ്പോൾ ഞാൻ എന്റെ സൗന്ദര്യവും അവളെ ആശ്ചര്യപ്പെടുത്തുന്നു പിന്നെ അവൾ എന്നോട് പറഞ്ഞു താങ്കളും മെഹറായി താങ്കളുടെ മേൽവസ്ത്രവും എനിക്ക് മതി അങ്ങനെ ഞാൻ അവളുടെ കൂടെ മൂന്ന് ദിവസം താമസിച്ചു പിന്നീട് റസൂൽ പറഞ്ഞു വല്ലവന്റെയും പക്കൽ താൽക്കാലിക വിവാഹം കഴിച്ച സ്ത്രീകൾ ഉണ്ടെങ്കിൽ അവളെ ഒഴിവാക്കണം അങ്ങനെ താൽക്കാലിക വിവാഹം നിരോധിച്ചിരിക്കുന്നു എന്ന് ബ്രാക്കറ്റിൽ സഹി മുസ്ലിം വാല്യം രണ്ട് ഭാഗം പതിനാറ് ഹദീസ് നമ്പർ പത്തൊമ്പത് അത് സുന്നേല് ആയിരത്തി നാനൂറ്റി ആറ് ഒരു ഹദീസൂടെ റബി ഇബിനു സബ്രത്ത് നിവേദനം അദ്ദേഹത്തിന്റെ പിതാവ് സബ്രത്ത് മക്കാ വിജയ് യുദ്ധത്തിൽ പങ്കെടുത്തു അദ്ദേഹം പറയുന്നു ഞങ്ങൾ അവിടെ പതിനഞ്ച് ദിവസം താമസിച്ചു രാവും പകലുമായി മുപ്പത് അപ്പോൾ ഞങ്ങൾക്ക് റസൂൽ താൽക്കാലിക വിവാഹം അനുവദിച്ചു അങ്ങനെ ഞാനും എന്റെ ഗോത്രത്തിൽപ്പെട്ട ഒരാളും കൂടി പുറപ്പെട്ടു എനിക്ക് സൗന്ദര്യത്തിൽ ഓഡിബിൾ ആണോ ബ്രദറ ഞാനെ ഹലോ എനിക്ക് സൗന്ദര്യത്തിൽ അവനേക്കാൾ പ്രത്യേകതയുണ്ട് ഞങ്ങൾ ഓരോരുത്തരുടെയും കൂടെ ഓരോ പുതുപ്പുമുണ്ട് എന്റെ പുതപ്പ് പഴയതാകുന്നു എന്റെ കൂടെയുള്ള പിതൃവ്യ പുത്രന്റെ പുതിയതും മാർദ്ദവുമുള്ളതുമായിരുന്നു അങ്ങനെ ഞങ്ങൾ മക്കയുടെ താഴ്ഭാഗത്തോ അതോ മുഗൾ ഭാഗത്തോ ആയിരുന്നപ്പോൾ നീളമുള്ള ഭംഗിയുള്ള ഒരു യുവതിയെ കണ്ടു ഞങ്ങൾ ചോദിച്ചു ഞങ്ങളിൽ ഒരാളെ താൽക്കാലിക വിവാഹം കഴിക്കുമോ നിങ്ങൾ രണ്ടാളും എന്താണ് മഹറായി ചെലവഴിക്കുക അവൾ ചോദിച്ചു അപ്പോൾ ഞങ്ങൾ ഓരോരുത്തരും അവനവന്റെ പുതപ്പ് നിവർത്തി കാണിച്ചു കൊടുത്തു അവൾ രണ്ടാളെയും നോക്കി എന്റെ കൂട്ടുകാരൻ അവളുടെ ഭംഗിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു ആ പുതപ്പ് പഴയതാകുന്നു എന്റെ പുതപ്പ് പുതിയതും മാർഗവും ആ പുതപ്പ് മോശമല്ല എന്നവൾ രണ്ടോ മൂന്നോ പ്രാവശ്യം പറഞ്ഞു പിന്നെ ഞാൻ അവളെ താൽക്കാലിക വിവാഹം കഴിച്ചു ഋസൂർ നിരോധിക്കുന്നതുവരെയും ഞാൻ അതിൽ നിന്ന് ഒഴിവായിട്ടില്ല സഹീം മുസ്ലിം ബാലയൻ രണ്ട് ഭാഗം പതിനാറ് ഹദീസ് നമ്പര് ഇരുപത് അപ്പോ ഈ താൽക്കാലിക വിവാഹം മുഹമ്മദ് നിരോധിച്ചു എന്ന് ഈ ഇസ്ലാമിസ്റ്റുകള് ഇടക്കിടക്ക് ഇങ്ങനെ വന്ന് പറഞ്ഞു അപ്പൊ ആക്ച്വലി മുഹമ്മദ് താൽക്കാലിക വിവാഹം അനുവദിച്ചത് എന്ന് പറഞ്ഞാൽ വ്യഭിചരിക്കാൻ മുഹമ്മദ് ആക്ച്വലി അനുവാദം കൊടുത്തിരുന്നു പിന്നെ ആ നിരോധനം പിൻവലിച്ചതായിട്ട് നമുക്ക് ചില ഹദീസുകൾ കാണാം അതും നമുക്ക് നോക്കാം വേറൊരു ഹദീസ് ഇങ്ങനെയാണ് പറയുന്നത് ഇ ആ സിബിനു സലമ്മ തന്റെ പിതാവിൽ നിന്ന് നിവേദനം റസൂൽ ഔത്വാസ് വർഷത്തിൽ അതായത് മക്കാ വിജയ ദിവസം താൽക്കാലിക വിവാഹത്തിന് മൂന്ന് പ്രാവശ്യം അനുവദിച്ചു പിന്നീട് അവിടുന്ന് നിരോധിച്ചു സഹി മുസ്ലിം വാല്യം രണ്ട് ഭാഗം പതിനാറ് ഹദീസ് നമ്പർ പതിനെട്ട് അപ്പോ ഇവിടെ മൂന്ന് പ്രാവശ്യം അവിടുന്ന് അനുവദിച്ചു എന്നാ പറയുന്നത് ഈ മൂന്ന് പ്രാവശ്യം അനുവദിക്കണമെങ്കിൽ ഏറ്റവും കുറഞ്ഞ രണ്ട് പ്രാവശ്യമെങ്കിൽ അത് നിരോധിച്ചിരിക്കണം ഓരോ പ്രാവശ്യവും മുഹമ്മദ് നിരോധനം നീക്കുകയും അനുവാദം കൊടുക്കുകയും ചെയ്തിരുന്നു അതുകൊണ്ടാണ് ഈ മൂന്ന് പ്രാവശ്യം അനുവദിച്ചിരുന്നു എന്ന് പറയുന്നത് മാത്രമല്ല മുഹമ്മദിന് ശേഷമുള്ള ഖലീഫമാരുടെ കാലത്തും മുസ്ലിങ്ങൾ ഈ താൽക്കാലിക വിവാഹങ്ങൾ നടത്തിയിട്ടുണ്ട് ഹദീസ് ഇങ്ങനെയാണ് അത്വാ നിവേദനം ജാബിർ ഇബിനു അബ്ദുള്ള ഉം ഉമ്ര നിർവഹിക്കാനായി വന്നു ഞങ്ങൾ അദ്ദേഹത്തിന്റെ താമസ സ്ഥലത്ത് ചെന്നു അങ്ങനെ ജനങ്ങൾ അദ്ദേഹത്തോട് പല കാര്യങ്ങളും അന്വേഷിച്ചു പിന്നെ അവർ താൽക്കാലിക വിവാഹത്തെ പറ്റിയും ചോദിച്ചു അദ്ദേഹം പറഞ്ഞു അതെ ഞങ്ങൾ നബിയുടെ കാലത്തും അബൂബക്കറിന്റെയും ഉമറിന്റെയും ഭരണകാലങ്ങളിലും താൽക്കാലിക വിവാഹം ചെയ്തിട്ടുണ്ട് സഹി മുസ്ലിം വാല്യം രണ്ട് ഭാഗം പതിനാറ് ഹദീസ് നമ്പർ പതിനഞ്ച് ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുന്നു അബൂബക്കറിന്റെയും ഉമ്മറിൻറെയും അവരുടെ ഭരണത്തിന്റെ കീഴില് താൽക്കാലിക വിവാഹം മുസ്ലിങ്ങൾ നടത്തിയിട്ടുണ്ട് ഒരു ഹദീസൂടെ അബു സുബേർ നിവേദനം ജാബിർ ഇബിനു അബ്ദുള്ള പറയുന്നതായി ഞാൻ കേട്ടു നബിയുടെ കാലത്ത് ഏതാനും ദിവസത്തേക്ക് ഒരു പിടി ഒരു ഒരു പിടി കാരക്കും ഒരു പിടി ഗോതമ്പ് പൊടിക്കും ഞങ്ങൾ താൽക്കാലിക വിവാഹം നടത്തിയിരുന്നു ഒരു പിടി കാരക്കും ഒരു പിടി ഗോതമ്പ് പിടിക്കും അബൂബക്കറിന്റെ ഭരണകാലത്തും ഇത് ചെയ്തിരുന്നു അങ്ങനെ അത് അമ്രുബു ഖുറൈസിന്റെ കാര്യത്തിൽ ഉമർ നിരോധിക്കുന്നത് വരെയും അപ്രകാരം ചെയ്തിരുന്നു ഉമറിന്റെ കാലത്ത് വരെയും അബൂബക്കറിന്റെയും കാലം മുതൽ ഉമറിന്റെ കാലം വരെയും ഇവർ ഈ വ്യഭിചാര പ്രവൃത്തികൾക്ക് ഇസ്ലാമിൽ ഹലാലായിരുന്നു വ്യഭിചാരം ഹലാലായിരുന്നു സഹി മുസ്ലിം വാല്യം രണ്ട് ഭാഗം പതിനാറ് ഹദീസ് നമ്പർ പതിനാറ് ഇതൊക്കെ മുഹമ്മദിന് എന്തിനാണ് അള്ളാഹു ഇതൊക്കെ ചെയ്തു കൊടുത്തത് ഇതൊക്കെ മുഹമ്മദ് വിഷമമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് അള്ളാഹു അനുവദിച്ചത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ അള്ളാഹു ആരായിരുന്നു എന്ന് ഏർ ഖുറാനില് സൂറ അറുപത്തിയാറിന്റെ ഒന്ന് ആയത്തി നമ്പർ ഒന്ന് ഓ നബിയെ നീ എന്തിനാണ് നിന്റെ ഭാര്യമാരുടെ പ്രീതി തേടിക്കൊണ്ട് അള്ളാഹു അനുവദിച്ച് തന്നത് നിശിതമാക്കുന്നത് അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു അതായത് വ്യഭിചരിക്കാനായിട്ടുള്ള എല്ലാ അനുവാദവും കൊടുത്തിട്ടും അതിന്റെ ലാസ്റ്റിൽ പറയുന്നത് അള്ളാഹു ഏറെ പൊറുക്കുന്നു പിന്നെ കരുണാനിധിയുമാണ് അതിന്റെ അർത്ഥം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ഇവിടെ ആർക്കെങ്കിലും മനസ്സിലെ പറയാം വീണ്ടും അൽ അസബ് അതിന്റെ വേസസ് അമ്പത് അവിടെ എങ്ങനെയാണ് പറയുന്നത് നബിയെ നീ വിവാഹമൂല്യം കൊടുത്തിട്ടുള്ളവരായ നിന്റെ ഭാര്യമാരെ നിനക്ക് നാം അനുവദിച്ചു തന്നിരിക്കുന്നു അള്ളാഹു നിനക്ക് യുദ്ധത്തിൽ അധീനപ്പെടുത്തി തന്ന കൂട്ടത്തിൽ നിന്റെ കൈ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീകളെയും നിന്നോടൊപ്പം സ്വദേശം വിട്ടു പോന്നവരായ നിന്റെ പിതൃവിന്റെ പുത്രിമാർ നിന്റെ പിതൃ സഹോദരിമാരുടെ പുത്രിമാർ നിന്റെ അമ്മാവന്റെ പുത്രിമാർ നിന്റെ മാതൃ സഹോദരിമാരുടെ പുത്രിമാർ എന്നിവരെയും വിവാഹം ചെയ്യാൻ അനുവദിച്ചിരിക്കുന്നു ഏറ്റവും അടുത്ത ബന്ധുക്കളെ വരെ മുഹമ്മദിന് വിവാഹം ചെയ്യാം സത്യവിശ്വാസിനിയായ ഒരു സ്ത്രീ സ്വദേഹം നബിക്ക് ദാനം ചെയ്യുന്ന പക്ഷം ഇതെന്താണെന്നൊരു പിടി മനസ്സിലായില്ല ഒരു സ്ത്രീ സ്വദേഹം കല്യാണം കഴിക്കണ്ട സ്വദേഹം നബിക്ക് ദാനം ചെയ്യുന്ന പക്ഷം നബി അവളെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ അതായത് രണ്ടുപേരും തമ്മിൽ പരസ്പരം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടതിന് ശേഷം നബി അവളെ വിവാഹം കഴിക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ ഉദ്ദേശിച്ചില്ലെങ്കിൽ അത് എടുത്ത് കളയാ ഉദ്ദേശിക്കുന്നെങ്കിൽ അതും അനുവദിച്ചിരിക്കുന്നു ഈ അതും അനുവദിച്ചിരിക്കുന്നുള്ളത് ബ്രാക്കറ്റില്ല അത്ര ഇമ്പോർട്ടന്റ് ഉള്ള കാര്യമല്ല അതുകൊണ്ടാണല്ലോ ബ്രാക്കറ്റ് വരുന്നത് ഇത് സത്യവിശ്വാസികളെ കൂടാതെ നിനക്ക് മാത്രമുള്ളതാകുന്നു മുഹമ്മദിനു മാത്രമുള്ള കാര്യമാണ് അവരുടെ ഭാര്യമാരെ അവരുടെ വലത് കൈകൾ ഉടമപ്പെടുത്തിയവരുടെയും കാര്യത്തിൽ നാം നിയമമായി നിശ്ചയിച്ചിട്ടുള്ളത് നമുക്കറിയാം അതായത് മറ്റുള്ളവന്റെ ഭാര്യമാരെയും മുഹമ്മദിന് അനുവദിച്ചിരിക്കുന്നു എന്തിനാണെന്നറിയാമോ ലാസി മുഹമ്മദിനോട് അള്ളാഹു പറയുകയാണ് നിനക്ക് യാതൊരു വിഷമവും ഉണ്ടാകാതിരിക്കാൻ വേണ്ടി അത്ര ഇത് എന്നിട്ട് വീണ്ടും അള്ളാഹു അവിടെ പറയുന്നു അള്ളാഹു ഏറെ പൊറുക്കുന്നവനും കരുണാനിധിയുമാകുന്നു അതായത് മുഹമ്മദിന് ഇത്രയും വ്യഭിചാരം ചെയ്യാനുള്ള അനുമതി കൊടുത്തിട്ട് അള്ളാഹു ഏറ്റവും അവസാനം പറയുകയാണ് ഞാൻ കരുണാനിധിയും ഏറെ പൊറുക്കുന്നതിനുമാകുന്നു അപ്പം ഇവിടെ ഇസ്ലാമിന്റെ പ്രമാണങ്ങളെല്ലാം വളരെ വ്യക്തമായിട്ട് പറയുകയാണ് ഈ ബ്യഭിചാരം ഒരിക്കൽ പോലും ഹറാമല്ല അവർക്കിത് അനുവദനീയമാണ് പിന്നെ എങ്ങനെയാണ് ഇവരിത് ഇത് പാപമാണ് പാപമാണെന്ന് പറയുന്നത് ഇനി ഒരു ഹദീസൂടെ വായിക്കാം അവിടെ സ്ത്രീകളെ സ്വാപ്പ് ചെയ്യുന്ന സ്വാപ്പിംഗ് നടത്തി ബ്യഭിചരിക്കുന്ന മുഹമ്മദിനെ നമുക്ക് കാണാൻ കഴിയും സുനാൻ അബുദാവൂദ് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് സുനാൻ അബുദാവുദ് രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഹദീസ് ഇങ്ങനെയാണ് അനസെഡ് ഇത് നമ്മുടെ സുന ഡോട്ട് കോമിലെയാണ് അനസെഡ് എ ബ്യൂട്ടിഫുൾ സ്ലേവ് ഗേൾ ഫെയിൽ ടു ദ ദിയപ്പോസൽ ഓഫ് അള്ള പർച്ചേസ്ഡ് ഹെയർ ഫോർ സെവൻ സ്ലേവ്സ് ഏഴ് അടിമ പെൺകുട്ടികൾ അതായത് ദിയാ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കയ്യിൽ നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടി അടിമ പെൺകുട്ടി ഉണ്ടായിരുന്നു ഈ മുഹമ്മദ് ഏഴ് അടിമ സ്ത്രീകളെ അവന് കൊടുത്തേച്ച് ഈ സുന്ദരിയായ സ്ത്രീയെ പർച്ചേസ് ചെയ്തു എങ്ങനെയുണ്ട് അതായത് സ്ത്രീകളെ സ്വാപിങ് നടത്തി വരെ ഉപയോഗിച്ച ഒരു മാനവരിൽ മഹോന്നദിനാണ് ഈ മുഹമ്മദ് എന്നിട്ട് ബാക്കി ഇങ്ങനെയാണ് പറയുന്നത് ഹി ടു ഉം സുലൈം ഫോർ ഡെക്കറേറ്റിംഗ് ഹെയർ ആൻഡ് പ്രിപ്പയറിംഗ് ഹെയർ ഫോർ മാര്യേജ് നറേറ്റർ ഹെഡ് ഐ തിഫിയോട്ടർ ഓഫ് പാസ് ഹെർ വെയിറ്റിംഗ് പീരിയഡ് ഇൻ ഹെർ ഹൗസ് ഇവിടെ സ്ത്രീകളെ സാപ്പ് ചെയ്യുന്ന ഒരു മാനവരിൽ മഹോന്നതനെയാണ് സ്ത്രീകളെ എന്താ പറയുക മറ്റുള്ള സ്ത്രീകളെ ഏഴ് സ്ത്രീയെ അങ്ങോട്ട് കൊടുത്തേച്ച് ഒരു സ്ത്രീയെ ഇങ്ങോട്ട് വാങ്ങിക്കുന്ന ഒരു മാനവരിൽ മഹോന്നത് അപ്പോ ഇവിടെ എല്ലാം ഈ മുഹമ്മദിന്റെ ലൈംഗിക താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെയൊക്കെയാണ് നമ്മുടെ തോമസ് അക്യൂനോസിനെ പോലുള്ളവരെ ഓർത്ത് പോകുന്നത് ഒരു മനുഷ്യൻ തന്റെ ജടിക താല്പര്യങ്ങൾക്കും ജഡിക സുഖത്തിന് സുഖത്തിനും വേണ്ടിയിട്ടും ഉണ്ടാക്കിയ ഒരു എന്താ പറയുന്നത് സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പടച്ചുണ്ടാക്കിയ ഒരു മതമാണ് ഇസ്ലാം അദ്ദേഹത്തിന്റെ ജടിക താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ നാമത്തിൽ അദ്ദേഹം ആയത്തുകൾ ഇറക്കുന്നു വീണ്ടും വീണ്ടുമുണ്ട് ഇവരെപ്പോഴും ഒരു കാര്യമാണ് ഈ മുഹമ്മദ് വിധവകളെ സംരക്ഷിച്ചു ഒരു പാവം പിടിച്ച പെണ്ണ് ഒരു സൗദ എന്ന് പറയുന്ന ഭാര്യ അവരെ ഡൈവോഴ്സ് ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അവരെ മുഹമ്മദിന്റെ കാല് പിടിക്കുന്നുണ്ട് എന്നെ ഡൈവേഴ്സ് ചെയ്യരുത് എന്താണ് അവസാനം ഒത്തുതീർപ്പായത് അള്ളാഹുവാൻ ആയത്തും കൊടുക്കുന്നുണ്ട് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ മേലോട്ട് ഏതെങ്കിലും മുസ്ലിം സഹോദരങ്ങൾ മേലോട്ട് വന്ന് ആയതും പറഞ്ഞുതരാം അവൾ അവസാനം കാല് പിടിച്ചിട്ട് പറയുകയാണ് എന്റെ ദിവസം കൂടി നിങ്ങളെടുത്ത് ആയുഷയ്ക്ക് കൊടുത്തു എന്നാലും എന്നെ ഡൈവോഴ്സ് ചെയ്യരുത് നോക്കുക ഇദ്ദേഹത്തിന് ലോകത്ത് ഉത്തമ മാതൃകയായ ഒരു ഭർത്താവാണ് ഇവിടെ മുസ്ലിങ്ങൾ വീമ്പിളക്കാറുണ്ടല്ലോ ഒരു ഭാര്യയെ ഡൈവോഴ്സ് ചെയ്യാനായിട്ട് ഉപേക്ഷിക്കാൻ തയ്യാറാകുന്ന പ്രായം കൂടി എന്നുള്ള പേരിൽ ഒരു ഭാര്യയെ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്ന മാനവരിൽ മഹോന്നത ആ പെണ്ണ് ആ സ്ത്രീ മുഹമ്മദിന്റെ കാല് പിടിച്ചിട്ട് വരാൻ എന്നെ ഉപേക്ഷിക്കരുതേ നീ എന്റെ ദിവസങ്ങളെ കൂടി എടുത്തിട്ട് ആയുഷയ്ക്ക് കൊടുത്തോളൂ എന്നാലും നിങ്ങൾ എന്നെ ഉപേക്ഷിക്കരുത് അപ്പൊ ഇവിടെ ഒത്തുതീർപ്പിന് പോയത് ഈ മാനവരിൽ മഹോന്നതനാണോ ആ പാവം സ്ത്രീയാണോ ഒരു കുടുംബ ബന്ധത്തിന് വില കൊടുത്തത് ഒരു ഭർത്താവ് എന്നുള്ള രീതിയിൽ മുഹമ്മദിനെ അംഗീകരിച്ചത് ഭാര്യ എന്നുള്ള രീതിയിൽ മുഹമ്മദ് ഈ പറയപ്പെടുന്ന സ്ത്രീയെ അംഗീകരിച്ചിട്ടുണ്ടോ അംഗീകരിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഒരിക്കൽ പോലും മാനവരിൽ മഹോന്നദൻ ഈ സ്ത്രീയെ ഡൈവോഴ്സ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കില്ലായിരുന്നു പിന്നെന്താണ് ഈ മാനവരിൽ മഹോനദം ചെയ്തത് ഹബ്സ എന്ന് പറഞ്ഞ തന്റെ ഭാര്യ വീട്ടിലില്ലായിരുന്ന സമയത്ത് ഹബ്സയുടെ മുറിയിൽ കെട്ടി മാരിയത് എന്ന് പറയുന്ന അടിമ സ്ത്രീയെ പോകിച്ചില്ലേ എന്നിട്ടും അവിടെ ഉമ്മറിന്റെ സഹായത്തോടെ അള്ളാഹു ആയത്തിറക്കി മുഹമ്മദിനെ രക്ഷിച്ചില്ലേ അപ്പൊ ഇത്രയും ലൈംഗിക അരാജകത്വത്തിന് ഇത്രയും ഈ സ്ത്രീകളോടുള്ള അമിത താല്പര്യത്തിന്റെ പേരിൽ മാത്രം ഒരു മതം കെട്ടിപ്പടുക്കുകയും അതിൽ ജീവിക്കുകയും ചെയ്ത ഒരു മനുഷ്യനാണ് ഈ പറയപ്പെടുന്ന ഈ മുഹമ്മദ് എന്ന് പറയുന്ന ഈ മാനവരിൽ മഹോന്നത് എന്ന് വിളിക്കുന്ന ലോകത്തിലെ സകല മനുഷ്യർക്കും എല്ലാ കാലത്തേക്കും മാതൃക എന്ന് പറയുന്ന ഈ പറയപ്പെടുന്ന മുഹമ്മദ് താങ്ക് യു ബ്രദേശ് എല്ലാവർക്കും വന്ദനം യേശു ക്രിസ്തുവിൻ എല്ലാവർക്കും ഹാപ്പി ന്യൂഇയർ ട്വന്റി ട്വന്റി ആ എന്തായാലും എനിക്ക് തോന്നുന്നു ജയ്ശ്രതർ ഒര ഒരൊറ്റ ഹദീസ് പോലും ആർക്കും വേണ്ടി വിടുന്നില്ല എന്തായാലും എല്ലാം വായിച്ചു തീർത്തു ഒരൊറ്റ എണ്ണയെങ്കിലും വിടുമെന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ ഒറ്റ എറണം പോലും വിട്ടിട്ടില്ല അതിലെനിക്ക് ഇച്ചിരി ദുഃഖമുണ്ട് എന്തായാലും ഏർ എനിക്കിവിടെ മുഹമ്മദിന്റെ വേളിയെ പറ്റി അല്ല പക്ഷേ കല്യാണം കഴിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പറ്റാതെ ഒരു ഒരു സിറ്റുവേഷനിൽ ദുഃഖിച്ചിരിക്കുന്ന അള്ളാഹുവിനെ പറ്റിയാണ് എനിക്ക് പറയാൻ ഒരു ആഗ്രഹം കാരണം അള്ളാഹു അള്ളാഹുവിന് വളരെ ദുഃഖമായിരുന്നു ഈ കാര്യത്തിൽ ഖുറാൻ ഇരുപത്തിയൊന്നിന്റെ പതിനേഴ് അകത്ത് അള്ളാഹു ആ ദുഃഖം പറഞ്ഞു തീർക്കുന്നുണ്ട് അള്ളാഹു ഇങ്ങന പറയുന്നത് നാം ഒരു വിനോദമുണ്ടാക്കാൻ ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ നമ്മുടെ അടുക്കൽ നിന്നും തന്നെ നാം ഉണ്ടാക്കിയിരിക്കുമായിരുന്നു എന്നാൽ നാം അത് ചെയ്യുന്നതല്ല അള്ളാഹുവിന്റെ ദുഃഖം മുഴുവൻ ഇതായിരുന്നു അള്ളാഹുവിന് വിനോദം ഉണ്ടാക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ അള്ളാഹു സ്വന്തത്തിൽ നിന്നും അത് വിനോദം ഉണ്ടാക്കിയേനെ പക്ഷെ അള്ളാഹു പറയുക ഓ ഞാൻ ഇതെല്ലാ വിനോദങ്ങളും വിനോദം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ കല്യാണങ്ങൾ എല്ലാ കല്യാണങ്ങളും അള്ളാഹു കൊടുത്തത് മുഹമ്മദിനാണ് അതുകൊണ്ടാണല്ലോ ഇത്രയും ലിസ്റ്റിൽ പറയാൻ പറ്റാത്ത പോലും ഉള്ള സ്ത്രീകൾ മുഹമ്മദിനെ അനുവദിച്ചു കൊടുത്തത് ഈ മതത്തിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ലൈംഗികത മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ അള്ളാഹു തൊട്ട് മുഹമ്മദ് തൊട്ട് ലൈംഗികത മാത്രം അതുകൊണ്ടാണ് നമ്മൾ എത്ര പ്രാവശ്യം പറഞ്ഞു കൊടുത്താലും നമ്മൾ ബൈബിളിനെ പറ്റി പറഞ്ഞു കൊടുക്കുമ്പോൾ പോലും ഇവർക്ക് ഇതൊന്നും മനസ്സിലാകാൻ കഴിയാതായത് ഇവർക്ക് ഒരിക്കലും ഈ ലൈംഗികത മാറി ചിന്തിക്കാൻ ഒരിക്കലും പറ്റാത്തതിന്റെ കാരണം കാരണം ഇതിന്റെ തുടക്കം തന്നെ അള്ളാഹുവിലൂടെ കിട്ടുന്ന ഈ ലൈംഗിക ചൊവയാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് നമുക്ക് ഖുറാനിലൂടെയും അദീസുകളിലൂടെയും നമുക്ക് കാണാൻ പറ്റും പല ഹദീസുകൾ ഇപ്പം തന്നെ ജയ്സ് ബ്രദർ വളരെ കറക്റ്റായിട്ട് വായിച്ചു ഞാൻ ഈ വായിച്ച ഖുആാന്റെ ആയത്തിന്റെ ഇരുപത്തി ഒന്നിന്റെ പതിനേഴില് ഞാ ഇത് ഞാൻ വ്യാഖ്യാനിക്കുന്നതല്ല കാരണം അബ്ബാസ് അൽ മക്ബി മിൻ അബ്ബാസ് പ്രവാചകന്റെ കസിൻ ആയിരിക്കുന്ന ഇബിൻ അബ്ബാസ് എഴുതിയ തഫ്സീറിൽ തന്നെ അതിന് എഴുതിയിട്ടുണ്ട് ഇഫ് വി വിഷ് ടു ഹാവ് എ വൈഫ് പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹു ഇഫ് വി വിഷ് ടു ഹാവ് എ വൈഫ് ആൻഡ് ഇറ്റ് ഇസ് ഓൾസോ സെഡ് that this means ിസ് മീൻസ് ഇഫ് വിഷ് ടു ഹാവ് ചിൽഡ്രൻ ഫ്രം എമംഗ് the maidens of paradise and we will never do this അപ്പം അള്ളാഹുവിന് അത് കഴിഞ്ഞില്ല എന്നുള്ള കാര്യം നമുക്ക് ആ തഫ്സീറിലൂടെ തന്നെ കാണാൻ പറ്റും പക്ഷേ എനിക്ക് തോന്നുന്നു മുഹമ്മദിന്റെ കൂടെ ഉണ്ടായിരുന്ന സഹാബിമാർക്ക് മുഹമ്മദിനെ കാട്ടിൽ ഇച്ചിരി ധാർമ്മികത കൂടുതൽ ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് കാരണം നമ്മൾ ഹദീസുകൾ ഇപ്പം ജയശ്രതർ വായിച്ച ഹദീസുകൾ എനിക്ക് തോന്നുന്നു ഈ ഒരു ഹദീസ് നമുക്കവിടെ ഒന്ന് നോക്കാൻ പറ്റും ഇരുപത്തി ഒന്ന് അമ്പത്തി അഞ്ച് സുന അബിദാവൂദ് ഇരുപത്തി ഒന്ന് അമ്പത്തി അഞ്ച് അവിടെ ഇങ്ങനെ പറയുന്നത് അബൂ സൈദ് അൽ ഖുദ്രി ദ ഓഫ് ഖുദ് ദിലിറ്ററി എക്സ്പിഡിഷൻ ടു അവതാസ് ഓൺ ദ ഒക്കേഷൻ ഓഫ് ദ ബാറ്റിൽ ഓഫ് ഹുനൈന They met their enemies and fought with them. They defeated them and took them captives. Some of the companions of the apostle of Allah were reluctant to have intercourse with the female captives in the presence of their husbands who were unbelievers. Chela Sahabi Mark uh, chela Sahabi mark. പിടിച്ചോണ്ടുവന്ന സ്ത്രീകളുടെ കൂടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ആഗ്രഹമില്ലായിരുന്നു കാരണം അവരുടെ ഭർത്താക്കന്മാര് എന്ന് പറഞ്ഞാൽ അള്ളാഹുൽ വിശ്വസിക്കാത്ത ഭർത്താക്കന്മാർ ജീവിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ മുന്നിൽ തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ആഗ്രഹമില്ലായിരുന്നു സോ അള്ളാ ദി എക്സോൾട്ടഡ് സെന്റ് ഡൗൺ ദ കുറാനിക് വേഴ്സ് ആൻഡ് ഓൾ മാറിഡ് വുമൺ ആർ ഫോർബിഡൻ അൺ ടു യു സേവ് ദോസ് ക്യാപ്റ്റീവ്സ് ഹോം യുവർ റൈറ്റ് ഹാൻഡ് ഫോസസ് അപ്പോഴാണ് അള്ളാഹുയെ റൈറ്റ് ഹാൻഡ് ഫോസസിന്റെ ഒരു ആയത്തിറക്കിക്കൊടുക്കുന്നത് ഇവിടെ അള്ളാഹു ഈ സഹാബിമാരെ കാട്ടിലും താഴ്ന്ന ഒരു ഒരു മൊറാലിറ്റി അല്ലെങ്കിൽ ഒരു ധാർമ്മികത ഒരു അള്ളാഹുവിനെയും അതിന് കൂട്ടു നിൽക്കുന്ന ഒരു മുഹമ്മദിനെയും നമുക്കിവിടെ കാണാൻ പറ്റും ഇവർ പറയുമല്ലോ ജാഹിലിയ കാലം ജാഹിലിയ കാലം ആ കാലത്ത് ആൾക്കാർക്ക് അന്ധകാരമായിരുന്നു അന്ധകാരത്തിൽ ആൾക്കാർക്ക് ചിന്തിക്കാൻ കഴിയില്ലായിരുന്നു പക്ഷേ മുസ്ലിം സഹോദരങ്ങളെ നിങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചിരിക്കുന്നത് തെറ്റാണ് കാരണം ആ ജാഹില് കാലത്ത് പോലും അവിടെ ഇരുന്ന സഹാബിമാർക്ക് അറിയാമായിരുന്നു ഭർത്താക്കന്മാർ ജീവിച്ചിരിക്കുമ്പോൾ അവരുടെ സ്ത്രീകളെ തൊടാൻ പാടില്ല പക്ഷെ അതുപോലും അനുവദിച്ചു കൊടുക്കുന്ന ജാഹില്യാക്കാലം കഴിഞ്ഞു എന്നല്ലേ നിങ്ങൾ പറയുന്നേ ജാഹിദ്യാകാലം കഴിഞ്ഞ് മുസ്ലിം കാലം വന്നപ്പോഴത്തേക്കിനും അതുപോലും അനുവദിച്ചു കൊടുക്കുന്ന ഒരു അള്ളാഹുവിനെ നിങ്ങൾക്ക് മുഹമ്മദ് മൊഹമ്മദ് ഇവിടെ കാഴ്ചവെക്കുന്നത് അപ്പം ഞങ്ങൾക്ക് ഇത്രയേ പറയാനുള്ളൂ നിങ്ങൾ ബൈബിളിലേക്ക് വരിക നിങ്ങൾ യേശു ക്രിസ്തുവിനെ അറിയുക ഈ അള്ളാഹു പറയുന്ന ഈസാ നബിയെ അല്ല പക്ഷേ കർത്താവായി യേശു ക്രിസ്തുവിനെ രണ്ടായിരം വർഷങ്ങൾക്ക് മുൻപേ സർവ് ലോകത്തിന്റെയും പാപത്തിന്റെ പരിഹാരത്തിനായി പിതാവായ ദൈവം തന്നെ അയച്ചു കൊടുത്ത യോഹനാൻ മോന് അതിന്റെ പതിനാറിൽ പറയുന്ന പോലെ ഫോർ ഗോഡ് സോ ലവ് ദ വേൾഡ് ദൈവം ലോകത്തെ ഇത്ര അധികം സ്നേഹിച്ചു ഫോർ ഗോഡ് സോ ലവ് ദ വേൾഡ് ദാറ്റ് ഹി ഗേവ് ഹിസ് ഓൺലി ബി ഗോട്ട് സൺ ദാറ്റ് ഹു അവർ ബിലീവ്സ് ഇൻ ഹിം നോട്ട് പെരിഷ് ബട്ട് ഹാവ് അവർ ലാസ്റ്റിംഗ് ലൈഫ് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിങ്ങൾ ഓരോരുത്തരും ഇവിടെ എന്നെ കേട്ടോണ്ടിരിക്കുന്ന മുസ്ലിം സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നാസ്തികരുണ്ടെങ്കിൽ അവരെല്ലാവരും കേൾക്കാൻ ഏർ നിങ്ങൾ ആരും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടിയതിന് തക്കവണ്ണം പിതാവ് ലോകത്തെ സ്നേഹിച്ചു അതുകൊണ്ടാണ് ഈ ഏകജാതനായ പുത്രനെ കൊടുത്തത് നമ്മുടെ പാവങ്ങൾക്ക് വേണ്ടി ആരും മുന്നിലോട്ട് വരാൻ റെഡിയല്ലായിരുന്നു കാരണം നമ്മൾ മുന്നിലോട്ട് വന്നിട്ട് നമ്മുടെ നമുക്ക് തന്നെ ഏൽപ്പിക്കാനായിട്ടൊന്നുമില്ല ആ നമ്മളെ തന്നെ ഉള്ളൂ പക്ഷെ ഈ പാവിയായിരിക്കും നമ്മളെ തന്നെ ഏൽപ്പിച്ചാൽ കാര്യമില്ല പിതാവിന്റെ മുന്നിൽ പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ പിതാവ് തന്നെ അതിന് ഒരു പരിഹാരം ഒരുക്കി യേശു ക്രിസ്തുവിനെ അയക്കുന്നു ആഹ് ചരിത്ര പുരുഷനായ യേശു ക്രിസ്തുവിനെ നിങ്ങൾ തേടുക സ്റ്റികരോട് പറയാൻ ഇത്രയേ ഉള്ളൂ നിങ്ങൾ യേശുവിനെ വെറുക്കുന്നതിന് ഒരു കാരണവും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള റിലേഷൻഷിപ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കുടുംബത്തിൽ നിങ്ങൾക്ക് പല ഇങ്ങനത്തെ വിഷമം വന്ന പല സിറ്റുവേഷൻസും ഉണ്ടായി കാണും അതുകൊണ്ടായിരിക്കും നിങ്ങൾ ക്രിസ്തു മതത്തെ അല്ലെങ്കിൽ ക്രിസ്ത്യാനിറ്റി എന്ന റിലീജിയനെ എതിർക്കുന്നത് പക്ഷേ യേശുവിനെ എതിർക്കാൻ നിങ്ങൾക്ക് റീസൺ പോലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റത്തില്ല കാരണം അത്രയ്ക്ക് സ്പോട്ട്ലെസ് ആയിട്ടാണ് ഈ യേശു ക്രിസ്തു ഹിസ്റ്ററിയിൽ നിൽക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ ഇന്ന് നിങ്ങൾ മരിച്ചാൽ നിങ്ങൾ എവിടെ പോകും എന്നുള്ള ആ ചോദ്യം മുസ്ലിം സുഹൃത്തുക്കളോടും നാസ്തികരോടും ചോദിക്കുന്നു ഇന്ന് നിങ്ങൾ മരിച്ചാൽ നിങ്ങൾ എവിടെ പോകും ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന്റെ രണ്ടാമത്തെ ദിവസം ഇന്ന് നിങ്ങൾ മരിച്ചാൽ നിങ്ങൾ എവിടെ പോകുമെന്ന് നിങ്ങൾ ചിന്തിക്കുക എന്നിട്ട് യേശുവിനെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ആഹ്വാനം ചെയ്യുക ഇറാനിലും ഇറാഖിലും മിഡിൽ ഈസ്റ്റിൽ പല ഭാഗങ്ങളിലും കർത്താവായി യേശു ക്രിസ്തുവിനെ അറിഞ്ഞ് എത്രയോ ലക്ഷങ്ങൾ യേശുവിന് യേശുവിലേക്ക് വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ യേശുവിനെ അറിയുക നിങ്ങൾ നിത്യജീവൻ പ്രാപിക്കുക അല്ലാതെ വേറെ ഒറ്റ മാർഗം പോലും ഇല്ല ഇത്രയും പറഞ്ഞ് എന്റെ സമയത്തെ അവസാനിക്കുന്നു സമയം തന്നതിനായി നന്ദി ഓക്കെ താങ്ക് യു രാഹുൽ ബ്രദറെ ഉണ്ടല്ലോ അല്ലേ ആ ഉണ്ട് 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 എനിക്ക് ഞാൻ ദീർഘമായി ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഒരു കാര്യമാണ് പറയാൻ വേണ്ടിയിട്ട് വന്നത് ആക്ച്വലി അനിൽ കൊടിത്തോട്ടം ബാസ്ലർ പറഞ്ഞല്ലോ ഒരു വിഷയത്തിൽ നമുക്ക് നമുക്കുള്ളത് നമ്മുടെ ദൈവമ പ്രാർത്ഥനയുടെ ശക്തിയും മനോജ് ബ്രദറിന്റെ കാര്യവും എല്ലാം പറഞ്ഞല്ലോ എനിക്ക് പറയാനുള്ളത് കഴിഞ്ഞ ആഴ്ച ഞാൻ പാസ്ട്രോ ആയിട്ട് ഫോണിലൂടെ സംസാരിച്ചു കൊണ്ടിരിക്കുക അതേ എപ്പോഴും തിരക്കാണ് അപ്പം എനിക്കും ഒത്തിരി അപ്പം ഞാൻ പാസ്റ്ററോട് പറഞ്ഞിരുന്നു പാസ്ട്രോ രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഞാൻ ഇടപെട്ട ഒരു കാര്യം ഒന്നല്ലെങ്കിൽ ഒന്ന് ഒന്നല്ലെങ്കിൽ ഒന്ന് തടസ്സങ്ങളും ഒത്തിരി വിഷമ മാനസിക വേദന അനുഭവിക്കുന്നുണ്ട് അത് ഒത്തിരി ഓഫീസുകൾ സെൻട്രൽ ഓഫീസും സ്റ്റേറ്റ് ഓഫീസുകളും എല്ലാം എൻ ഓ സികളും ഒക്കെ ഒരു സമയങ്ങളെല്ലാം കഴിഞ്ഞു വരുന്നു ആരോടും പാസ്റ്റർ പറഞ്ഞു അതിനെന്താ നമുക്ക് പ്രാർത്ഥിക്കാം എന്തൊക്കെയാണെങ്കിലും അദ്ദേഹത്തിനും സമയമൊന്നും ഞങ്ങൾ ഫിക്സ് ചെയ്തില്ല നേരിട്ട് കണ്ടിട്ടില്ലെങ്കിൽ അദ്ദേഹം ഞാനും ഇതുപോലെ ഒരു പാദരാത്രിയിലെ ഒരു സമയത്ത് ലൈനിൽ കിട്ടി അദ്ദേഹം കാര്യം ചോദിച്ചു ഞാൻ കാര്യം പറഞ്ഞു അത് ഡെല്ലിയിലൂടെ നടക്കേണ്ട കാര്യമാണ് പക്ഷെ അദ്ദേഹം ഫോണിലൂടെ പ്രാർത്ഥിച്ചു ഞാനിപ്പം ഡൽഹിയിലാണ് എനിക്ക് പറയാനുള്ളു ഞാൻ ഇന്നലെ പാസ്റ്റർ ഒന്ന് രണ്ട് വശം ട്രൈ ചെയ്തിരുന്നു ഇന്നലെ അവധിയാണെങ്കിലും കിട്ടിയില്ല അദ്ദേഹം തിരക്കാണ് പിന്നെ എനിക്ക് ഇത്രേ പറയാനുള്ളൂ എൻ്റെ ആ ബ്ലോക്കായ കാര്യങ്ങൾ ചലിച്ചു തുടങ്ങി നമുക്ക് വേണ്ടി എന്താ പറയുക നമുക്ക് സഹായിക്കാൻ ആരുമില്ലെങ്കിലും നമുക്ക് സഹായിക്കുവാൻ പോലെയുള്ള ശുശ്രൂഷകരുണ്ട് നിങ്ങൾ ശുശ്രൂഷയിൽ മാത്രമല്ല ഒരു സൊസൈറ്റി എന്ന നിലയിൽ സൊസൈറ്റിക്കും വേണ്ടി വൻ കാര്യങ്ങൾ ചെയ്യുന്നു അതുപോലെ ഞാന് നേരിട്ട് പരിചയമില്ലാത്ത ഒരു ഷിൻഡോ അച്ഛൻ കാരണം അദ്ദേഹത്തിന്റെ സ്പീക്ക് ഞാൻ വളരെ കേൾക്കും അദ്ദേഹം വളരെ സൗമ്യമായി ഞാൻ എൻ്റെ ഒരു ഇതുപോലെ പ്രാർത്ഥിക്കണേ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒരു വിഷയം അത് എൻ്റെ ഒരു ബന്ധപ്പെട്ട ഒരു വിഷയം അദ്ദേഹത്തിന് ഞാൻ എനിക്ക് അദ്ദേഹത്തെ അറിയത്തില്ല അദ്ദേഹം മറുപടി വിട്ടു ഞാൻ പറഞ്ഞത് ഇങ്ങനെയുള്ള ക്ലബിലൂടെയാണ് എനിക്ക് അദ്ദേഹത്തെ ഞാൻ പ്രാർത്ഥിക്കുന്നു പക്ഷെ എന്റെ കുഞ്ഞിനെ ഞാൻ എന്ത് വിഷയം പറഞ്ഞു അത് സിഹീസ് അത് അത് ഞങ്ങൾ ഓവർകം ചെയ്തു എനിക്കത് വളരെ ഞാൻ ആരുടെ മുന്നിലും പറയാം ഇതിപ്പോ ഞാൻ ഇത് പറയുന്നത് ഞാൻ പറഞ്ഞിട്ടില്ല കാരണം അദ്ദേഹം തിരക്കാണ് പിന്നെ ഞാൻ എപ്പോഴും മിക്കവാറും പാദയാത്രകളിലായിരിക്കും അപ്പൊ അദ്ദേഹത്തിന് തിരക്കാണ് രണ്ട് ഒരിക്കലും അഡ്രസ്റ്റ് ചെയ്യാൻ പാടില്ലാത്ത അല്ലെ വരുമെന്ന് പറ്റാത്ത ഒരു കാര്യം ഇപ്പോൾ ഒരു ഐ എസ് ഐ പി എസ് ഓഫീസറുടെ കാര്യം പറഞ്ഞു നാം നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് രാജ്യത്തിന് വേണ്ടി നിൽക്കുന്ന എന്താ പറയുക ഐ പി എസ്കാർ ഒത്തിരി ഉണ്ട് നമ്മുടെ ഒരു കേരളത്തിലെ കുറച്ച് ഐ പി എസ് കാര് ഒത്തിരി ഐ പി എസ്കാരുണ്ട് ഞാൻ പറഞ്ഞാ ഇദ്ദേഹം പറഞ്ഞതുപോലെ എന്താ 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 പറയുക വെള്ളത്തിൽ വരച്ചതുപോലെയുള്ള വരയൊന്നും അല്ല നാം അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഈ പ്രവൃത്തി സമൂഹത്തിന് അത്രമാത്രം ഗുണകരമാണ് ഒന്ന് ഇന്ത്യ എന്ന രാജ്യത്തിന് ഇന്ത്യക്ക് പുറത്ത് നിന്നുള്ള ചില വർഷങ്ങൾക്ക് മുമ്പുള്ള ചില പ്രമാണങ്ങളെ പ്രതി ഉള്ള ശത്രുത ഉണ്ട് എന്നുള്ള കാര്യം നമ്മളിപ്പോൾ അയ്യോ സാധാരണ എല്ലാവരും മനസ്സിലാക്കട്ടെ എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിച്ച് ഒരു കോർട്ടിൽ എങ്ങനെ ഒരു ആർഗ്യുമെന്റ് സബ്മിറ്റ് ചെയ്യുമ്പോൾ രണ്ട് രീതിയിൽ നമുക്ക് ആർഗ്യൂ ചെയ്യാം കഥ പറയാം ജഡ്ജ് സമയത്തിനൊക്കെ കേട്ടിരിക്കും കുറച്ച് കഴിയുമ്പോൾ നിർത്താൻ പറയും അതേസമയം പോയിന്റ് ബൈ പോയിന്റ് ഇന്ന കാര്യങ്ങൾ ഇന്നത് അതിൻ്റെ ഇന്ന ആക്റ്റില് ഇന്നത് പ്രകാരം ഇന്നത് പ്രകാരം ഓക്കെ അത് അത് അങ്ങനെയാണെങ്കിൽ അതിന്റെ വാല്യൂ കൂടും അതിനായിരിക്കും മെറിട്ട് വരിക എന്ന് പറഞ്ഞതുപോലെ ഒരു ഐ പി എസ് കാരൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് ഞാൻ പറയാം ഇന്ത്യയിൽ ശക്തമായ ഒരു ഭരണ സംവിധാനമുണ്ട് ലോകത്തിലെ ഒന്നാം കിട ജനാധിപത്യ രാജ്യമാണ് ആ രാജ്യം നിങ്ങളിലൂടെയുള്ള ഈ സൊസൈറ്റിക്ക് വേണ്ടി ചെയ്യുന്ന ചില കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ സൂക്ഷിക്കുന്നുണ്ട് എസ്പെഷ്യലി ഇന്ത്യക്ക് വിരുദ്ധമായി പ്രമാണങ്ങൾ എഴുതപ്പെട്ടതെല്ലാം വളരെ എനിക്ക് വ്യക്തമായി അറിയുന്ന രീതിയിൽ പല ഡിപ്പാർട്ട്മെൻറ്റുകളും സെൻട്രൽ ഡിപ്പാർട്ട്മെന്റ് നോട്ട് ചെയ്യുന്നുണ്ട് അവർ അതിനു വേണ്ടി അതിന് അപ്പം ഒരു രാജ്യത്തിന് വേണ്ടിയുള്ള സംരക്ഷണമാണ് നിങ്ങളിലൂടെ വ്യക്തികൾക്ക് അതുകൊണ്ട് ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ ദൈവം തന്റെ പ്രൊട്ടക്ഷനിൽ നിങ്ങളെ നിറയ്ക്കട്ടെ എനിക്ക് നിങ്ങളുടെ ടീമിനോടെ എല്ലാം ബഹുമാനമുള്ളൂ നമ്മൾ ൊന്നും കണ്ടിട്ടില്ല പക്ഷെ ഇന്ത്യയിൽ നിന്നും ഇന്ത്യക്ക് നിന്നും എല്ലാ തിരക്കുകളുടെ ഇടയിലും ഇന്ത്യക്ക് വേണ്ടി പടപെട്ടുന്ന ആശയങ്ങളിലൂടെ പടപെട്ടുന്ന സകലർക്കും അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു ജയ് ഹിന്ദ് രാഹുൽ സാർ എൽ ബ്രദർ ഉണ്ടോ സാറേ ദയവാനുഗ്രഹിക്കട്ടെ ഉണ്ട് കേക്കാമോ കേൾക്കാം കേൾക്കാം ഞാൻ ഒന്ന് രണ്ട് എനിക്ക് ഒന്ന് രണ്ട് ഹദീസ് വായിച്ചാൽ കൊള്ളാം ഒന്ന് രണ്ട് ഹദീസ് വായിക്കാനാണ് താല്പര്യപ്പെടണെ ഹലോ കേൾക്കാം ഉമ്മുസല നബീസയുടെ കൂടി ജിബ്രിൽ നബിയുടെ അടുക്കൾ വന്നതായി എനിക്ക് വിവരം ലഭിച്ചു ജിബ്രിൽ നബിയോട് സംസാരിക്കാൻ തുടങ്ങി അപ്പോൾ പ്രവാചകൻ ഉമ്മു സലമയോട് ചോദിച്ചു ആരാണിത് അവൾ മറുപടി പറഞ്ഞു അവൻ ദഹിയ അൽ കൽബിയാണ് ജിബ്രിയിൽ പോയപ്പോൾ ഉമ്മു സലമ പറഞ്ഞു അല്ലാഹു ആണ് പ്രവാചകൻ ജിബ്രിയിൽ വാർത്ത അറിയിക്കുന്ന പ്രവാചകന്റെ പ്രഭാഷണം കേൾക്കുന്നത് വരെ ഞാൻ അവനെ മറ്റാരുമായും സ്വീകരിച്ചിട്ടില്ല അതിനുശേഷം ഒരു ഇത് വായിക്കുന്നത് സഹി ബുക്കാരി ഇരുപത്തിരണ്ടിന്റെ ഇരുപത്തെട്ടാണ് അടുത്ത ശേഷം വായിച്ചത് ഇതിപ്പ ഞാൻ വായിച്ചത് സഹീൽ ബുക്കാരി നാപ്പത്തൊമ്പത് എൺപതാണ് വായിച്ചത് വായിക്കുന്ന സഹീമബുക്കാരി ഇരുപത്തിരണ്ടിന്റെ ഇരുപത്തെട്ടാണ് വായിക്കുന്നത് എമംഗ് ദ ദ ക്യാപ്റ്റീവ്സ് വാസ് വാസ് സഫിയ ഫസ്റ്റ് ടു ടു അൽ കൽബി ആൻഡ് ദെൻ അതായത് ശരിക്ക് പറഞ്ഞാൽ സഫിയനെ ആദ്യം കൊടുത്തത് ജിബ്രിലിനായിരുന്നു ജിബ്രീലിന് ശേഷമാണ് ജിബ്രിയിൽ നിന്ന് എടുത്തിട്ടാണ് മുഹമ്മദ് എടുത്തതെന്നാണ് അതിന്റെ അർത്ഥം വരുന്നത് പിന്നെ ജിബ്രിയിൽ ആരാണ് ഓൾമോസ്റ്റ് എല്ലാ നമ്മുടെ ക്രിസ്ത്യാനികൾക്കും പുറത്തുള്ളവർക്കും ഇപ്പൊ ജിബ്രിയിൽ എന്താണെന്ന് അറിയാം ഇനി ജിബ്രിയിൽ അറിയാത്തവർക്ക് വേണ്ടി ഇത് വായിക്കാം ഖുറാൻ പത്തൊമ്പതിന്റെ പതിനേഴ് പറയുന്നത് അപ്പോൾ നമ്മുടെ ആത്മാവിനെ ജിബ്രിയിൽ അവളുടെ മുമ്പിൽ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നത് അതായത് അള്ളാഹുവിന്റെ ആത്മാവ് ജിബ്രിയിൽ ആ ജിബ്രിയിൽ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറയുന്നതാണ് അപ്പൊ ഇതൊക്കെ പറയുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാകുന്ന ഈ ഈ ഈ ഹദീസ് പ്രകാരം നമുക്ക് മനസ്സിലാകുന്ന പ്രകാരം എന്താ വെച്ചാല് ജി ദിഹിയ അൽ കൽബി എന്ന് പറയുന്ന ആള് ശരിക്കു പറഞ്ഞത് ജിബ്രിൽ ആയിരുന്നു ആ ജിബ്രിയില് ആണ് ആദ്യ സഫിയ വിവാഹം കഴിച്ചത് അതിനുശേഷമാണ് മുഹമ്മദ് ദിഹിയ അൽ കൽബിയിൽ നിന്നാണ് മുഹമ്മദ് സഫിയനെ മേടിക്കുന്നത് അപ്പൊ ജിബ്രീലിന്റെ അടുത്തുനിന്ന് പോലും ഭാര്യയെ തട്ടിയെടുത്ത ആളാണ് മുഹമ്മദ് ശരിക്ക് പറഞ്ഞു അങ്ങനെ വരും ആ ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഹലോ യാത്ര തീർച്ചയായിട്ടും നമ്മള് ഇതുവരെ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട വിഷയങ്ങളിൽ ഈ മൊഹമ്മദ് ഈസ ഉന്നയിക്കുന്ന ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു തമാശകൾ അദ്ദേഹം വീഡിയോയിലൂടെയും ക്ലബ് ഹൗസിലൂടെ ഒക്കെ പരിചയപ്പെടുത്തുന്ന ധാരാളം വിഷയങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ള ഇവിടെ പലപ്പോഴും ഇസ്ലാമിക വിഷയം ചർച്ച ചെയ്യുമ്പോ പലപ്പോഴും തോന്നും അങ്ങനെയാണെങ്കിൽ ബൈബിളിലും ഇതുപോലെയുള്ള കഥകൾ കാണാമല്ലോ എന്ന് ഈ ഒരു വ്യത്യാസം ഞാൻ കുറഞ്ഞപക്ഷം ക്രൈസ്തവരായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ചില കാര്യങ്ങൾ പറയാം ഒന്നാമതായിട്ട് ബൈബിളിൽ ദൈവം ചില ചരിത്ര സംഭവങ്ങൾ നടന്നതോലെ തന്നെ വരും തലമുറയിലേക്ക് കൈമാറുമ്പോൾ ആ പറയപ്പെടുന്ന കാര്യങ്ങൾ അതേപോലെ മാതൃകയാക്കണമെന്നല്ല മറിച്ച് പുതിയ നിയമത്തിൽ നാം വായിക്കുന്ന വായിക്കുന്നിങ്ങനെയാണ് അത് നമുക്കൊരു ഒരു പഠനത്തിന് വേണ്ടി ഒരു അറിവിന് വേണ്ടി ഒരു മുന്നറിയിപ്പായിട്ട് നൽകിയെന്നാണ് അപ്പൊ ഓരോ മനുഷ്യന്റെയും ജീവിതത്തിലെ വീഴ്ചകളെ നമ്മുടെ മുമ്പിൽ വെക്കുമ്പോൾ അതുപോലെ ഒരു ജീവിതമല്ല നമ്മൾ നയിക്കേണ്ടത് എന്ന് വ്യക്തമാക്കാൻ വേണ്ടി കൂടിയാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇസ്ലാമിലേക്ക് വരുമ്പോൾ അത് അങ്ങനെയല്ല ഇസ്ലാമിൽ മുഹമ്മദിനെ കുറിച്ച് പറയുന്നത് വെറും ഒരു ചരിത്ര കഥകളായിട്ട് ഒതുക്കി നിർത്തുവാൻ പറ്റി മറിച്ച് നബിയിൽ അല്ലെങ്കിൽ മുഹമ്മദിൽ നല്ല മാതൃക വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഒരു മുസ്ലിം മുഹമ്മദിനെ ഡിറ്റ് ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അതുപോലുള്ള വ്യക്തികൾ സമൂഹത്തിനുണ്ടാക്കുന്ന ദോഷത്തെ കുറിച്ചുമാണ് ചർച്ച ചെയ്യുന്നത് അടുത്ത ദൈവത്തിന്റെ ആ ദൈവത്തിന്റെ ആ ഒരു മനസ്സ് ഈ തിന്മയോടുള്ളത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുവാൻ സഹായിക്കുന്ന ഇന്ന് നട നടക്കുന്ന ചർച്ചയോടുള്ള ബന്ധത്തിൽ തന്നെ ഒരു ഉദാഹരണം തന്നെ എടുക്കുവാൻ ആഗ്രഹിക്കുകയാണ് ഒരു ഭാഗത്ത് ദാവീദ് എന്ന ഒരു രാജാവ് ദാവീദ് ആത്മാവിൽ പ്രവചിച്ച ഭാഗങ്ങളൊക്കെ ബൈബിളുണ്ട് ബൈബിളിലെ കഥകൾ വായിക്കുമ്പോൾ പലപ്പോഴും നമ്മൾ അതിലെ ഏറ്റവും ഉയർന്നതായിരിക്കുന്ന ആ ഹീറോയിസത്തെ ആണ് നമ്മൾ പലപ്പോഴും കൂടുതൽ ശ്രദ്ധിക്കുന്നത് മോശ വടി ഉയർത്തുന്നു വെള്ളം രണ്ടാകുന്നു അല്ലെങ്കിൽ ദാവീത് വേട്ടയാടി കരടിയേയും സിംഹത്തെയും ഗോലിയാത്ത വീഴ്ത്തുന്ന കഥകളൊക്കെയാണ് നമ്മൾ കേൾക്കുന്നത് പക്ഷെ ഒരു ഹ്യൂമൻ സൈഡ് ഒരു വീക്ക്നെസ് സൈഡും കൂടി ബൈബിൾ അവരുടെ വ്യക്തമാക്കിയാണ് എങ്ങനെയാണ് ബലഹീനരായ മനുഷ്യർ അവര് ബലമുള്ളവരായി എന്നും അവരെ എങ്ങനെ ആ അവരുടേതായ ചെറുതും വലുതുമായ തെറ്റുകളിലൂടെ അവർ സഞ്ചരിക്കുമ്പോഴും അവരെ ശിക്ഷിച്ചും തിരുത്തിയും ദൈവത്തിന് പ്രയോജനമുള്ളവരാക്കി ഒരു ചരിത്രം കൂടിയാണ് ഇതിലൂടെ മനസ്സിലാകുന്നത് ദാവീദിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ദാവീദ് രാജാവാണ് സകല അധികാരമുള്ള ഉള്ള വ്യക്തിയാണ് എന്നാൽ ഒരിക്കൽ നിൽക്കുവാൻ പാടില്ലാത്ത സ്ഥലത്ത് നിന്നുകൊണ്ട് കാണാൻ പാടില്ലാത്ത ഒരു കാഴ്ച കാണുകയും ചെയ്യുവാൻ ഒരു പ്രവൃത്തിയിൽ ഏർപ്പെടുകയും ചെയ്ത ഒരു ചരിത്ര സംഭവം നമുക്ക് ആ വേദപുസ്തകത്തിൽ കാണുവാൻ പറ്റും അങ്ങനെ ആ സ്ത്രീയെ സ്വന്തമാക്കുകയും തന്റെ ഭർത്താവിനെ കൊലപ്പെടുത്തുകയും ചെയ്ത വ്യഭിചാരവും അതുപോലെ തന്നെ കൊലയും ഒരുപോലെ നടക്കുന്ന ഒരു സന്ദർഭം നമ്മുടെ മുമ്പിൽ ഇരിക്കയാണ് എന്നാൽ അവിടെ ആട്ട് നമ്മുടെ ഓമന ഓമന പ്രവാചകനാണല്ലോ നമ്മുടെ പൊന്ന രാജാവാണല്ലോ എത്രോരം നല്ല കാര്യങ്ങൾ മൂപ്പർ നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട് നമുക്ക് വേണ്ടി ഒന്നൊൻ കാര്യങ്ങളാണല്ലോ ചെയ്യുന്നത് ഈ ചെറിയ ചിന്ന തെറ്റല്ലേ എന്ന പറഞ്ഞുകൊണ്ട് വിടുന്ന ഒരു യഹോവയായ ദൈവത്തെ അല്ല കാണാം മറിച്ച് നാദാൻ പ്രവാചകനെ അയച്ച് ഈ ദാവീദിന്റെ മുമ്പിൽ ഒരു നല്ലൊരു കഥ അങ്ങോട്ട് കേൾപ്പിച്ചുകഴിയുമ്പോൾ ദാവീദ് ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുകയാണ് ആരാണ് ഈ രാജ്യത്ത് അങ്ങനെ ക്രൂരപ്രവർത്തി ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ ആ മനുഷ്യന്റെ മുമ്പിൽ നോക്കി തല പോകൊന്നും പോലും പേടിക്കാതെ നാദാൻ പ്രവാചകൻ പറയുന്ന വാക്കുകൾ ഇതാണ് ആ മനുഷ്യൻ നീ തന്നെ എന്നാണ് ദൈവം അയച്ച പ്രവാചകൻ ദാവീദിന്റെ തെറ്റുകൾ ദാവീദിന്റെ മുമ്പിൽ വരച്ചു കാണിക്കും മാത്രമല്ല ദാവീദിനെ ശിക്ഷിച്ചു എന്നാണ് ബൈബിൾ പറയുന്നത് ഇത്ര വ്യക്തമായിട്ടാണ് ബൈബിളിലെ ദൈവം പാപത്തോട് അത് ദാവിത നല്ല അബ്രഹാം അല്ല ആര് തെറ്റ് ചെയ്താലും തെറ്റിനെ തെറ്റ് എന്ന് പറയുന്ന ഒരു ദൈവത്തെ ബൈബിൾ പരിചയപ്പെടുത്തുമ്പോൾ മറുഭാഗത്ത് ഇതേപോലെ ഒരു സാമ്യം ഉള്ള ഒരു കഥയാണ് മുഹമ്മദിന്റെ ജീവിതത്തിൽ നടക്കുന്നത് മുഹമ്മദ് ദത്തുപുത്രന്റെ ഭാര്യ ദത്തപുത്രൻ ഇല്ലാത്ത സെയ്ദ് ഇല്ലാത്ത സമയത്ത് ആ വീട് സന്ദർശിക്കുവാൻ പോകുന്നു അത് തെറ്റായ ഉദ്ദേശത്തോടെ പോയെന്നൊന്നും ആരും വ്യാഖ്യാനിക്കേണ്ട ആവശ്യമില്ല എന്നാൽ ഒരു അമ്മായിപ്പൻ മരുമോളുടെ വീട് മരുമോ മോൻ്റെ വീട് സന്ദർശിക്കുവാൻ വേണ്ടി പോകുന്നു കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ ആ സ്ത്രീയെ അല്ലെങ്കിൽ മരുമോളെ കാണുന്നു അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ താല്പര്യം തോന്നുന്നു അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്നാൽ ഉള്ളുകൊണ്ട് അദ്ദേഹം അതിനെ ഭയക്കുന്നു മുസ്ലിങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ മോനും മരുമോളും തമ്മിൽ നല്ല ഇണക്കത്തിലല്ലായിരുന്നു അങ്ങനെ പരിഹരിക്കാൻ ശ്രമിച്ചിട്ടും പരിഹരിക്കാതെ വന്നപ്പോൾ പ്രവാചകന് ഉള്ളിൽ ഒരു ആഗ്രഹം തോന്നുകയും അങ്ങനെ സ്വന്തമാക്കാൻ ശ്രമിച്ചപ്പോൾ തന്റെ തന്റെ ചുറ്റുമുള്ളവരെ മുഹമ്മദ് ഭയക്കുമ്പോൾ ഇതാ ഒരു ആയത്തിറക്കി അല്ലെങ്കിൽ ഒരു വാക്യം ഇറക്കിയിട്ട് തന്റെ മനസ്സിൽ തോന്നിയതായിരിക്കുന്ന ആ ചിന്തയെ ഒരു അന്നത്തെ ഇരുണ്ട കാലഘട്ടത്തിൽ ജീവിച്ചവർ എന്ന് മുസ്ലിങ്ങൾ മുദ്രകുത്തുന്ന ആ സമൂഹം പോലും ദത്തുപുത്രനെ മകനായിട്ടും ദത്തുപുത്രന്റെ ഭാര്യയെ മരിമോളായിട്ടും മകളായിട്ടും കണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ മുഹമ്മദ് ദത്തുപുത്രന്റെ ഭാര്യയെ സ്വന്തമാക്കാൻ ശ്രമിക്കുമ്പോൾ വാക്യമായി ചതിനെ ഐക്കൊള്ളട്ടെ നീ ഭയപ്പെടണ്ട എന്ന് പറഞ്ഞ് നീ സ്വീകരിച്ചു കൊള്ളാൻ പറയുന്ന ഒരു ദൈവം മറ്റു മറുഭാഗത്ത് നിൽക്കുകയാണ് ഇവിടെയാണ് ഈ അഹോവയും അല്ലാഹോ ഒന്നല്ല എന്ന് പറയുമ്പോൾ വെറും പേരുകളിൽ വരുന്ന വ്യത്യാസം മാത്രമല്ല സുഹൃത്തുക്കളെ സ്വഭാവത്തിലും പ്രവൃത്തിയിലും വെളിപ്പെടുന്നതായ വ്യത്യാസം കൂടിയാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു പ്രവാചകനെ അയച്ച് ദാവീദിന്റെ പാപത്തെ എക്സ്പോസ് ചെയ്ത് ശിക്ഷിക്കുന്ന ഒരു ദൈവം ഒരു ഭാഗത്ത് നിൽക്കുമ്പോൾ മറുഭാഗത്ത് പാപത്തെ കൂട്ടു നിന്നിട്ട് അതിനെ പോരാത്തിന് വാക്യം അയച്ചിട്ട് അതൊരു പ്രമാണമാക്കി മാറ്റുന്നതായ മറ്റൊരു ദേവനെ ഇവിടെ കാണാൻ നമുക്ക് കരുതും അതും രണ്ട് ആത്മാവിന്റെ പ്രവർത്തികളെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുള്ളൂ അതുകൊണ്ട് തന്നെ മുഹമ്മദ് ഈസൈ പോലുള്ള വ്യക്തികള് രാവും പകലും ഇരുന്ന് ക്രൈസ്തവ വിശ്വാസത്തെ ആക്രമിക്കുമ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്കൊന്നും സംഭവിക്കാനില്ല എന്ന കാര്യം ഇവിടെ സന്തോഷത്തോടെ പറയുകയാണ് ആ പഴയ ക്രൈസ്തവരല്ല ഇപ്പോഴത്തെ ക്രൈസ്തവരെന്ന് മനസ്സിലാക്കുന്നത് മുഹമ്മദ് ഈസയ്ക്കും കൂട്ടർക്കും നല്ലതെന്ന് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഗ്രൂപ്പുകളിലൂടെ അനേക ക്രൈസ്തവരും മുസ്ലിങ്ങളും സത്യത്തെ മനസ്സിലാക്കിയ അതുപോലെ സത്യത്തിൽ നിന്ന് ആ ഈ നിങ്ങൾ പ്രചരിപ്പിക്കുന്നതായ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല പ്രിയപ്പെട്ടവരെ നിങ്ങൾ എല്ലാവരും വളരെ സന്തോഷത്തോടെ ഈ ഗ്രൂപ്പിൽ വന്നു വളരെ സന്തോഷം അനിൽ സാർ ലൈനിലുണ്ടോ അനിൽ സാറെ കേൾക്കാവോക്ലൂഡിംഗ് റിമാർക്ക് പറഞ്ഞിട്ട് നമുക്ക് നിർത്തിയാലോ തീർച്ചയായിട്ടും ഏറ്റവും യുക്തമായ വിധത്തിൽ ഇന്ന് നമുക്ക് ഈ വിഷയം ചർച്ച ചെയ്യാൻ കഴിഞ്ഞു ചില മുസ്ലിം സഹോദരന്മാർക്ക് പിണഞ്ഞിരിക്കുന്ന വലിയൊരു അബദ്ധം കൂടി ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുക ഒരു മുസ്ലിമിന് പ്രാണനേക്കാൾ വിലയേറിയത് ഹൃദയംഗമായി ഒരു മുസ്ലിം സ്നേഹിക്കുന്നത് മുഹമ്മദിനെയാണ് ഏറ്റവും അധികം മുഹമ്മദ് സ്നേഹിക്കുന്നത് അത്രനേയും പെണ്ണിനെയാണ് അതാണ് ഏറ്റവും പ്രിയപ്പെട്ടത് അത്രയും പെണ്ണ് പക്ഷെ മുസ്ലിങ്ങൾ സ്നേഹിക്കേണ്ടത് മുഹമ്മദിനെ അപ്പൊ അത്രനും പെണ്ണിനും വേണ്ടി ജീവിച്ച ഒരു മനുഷ്യനെ പ്രാണം കൊടുത്ത് സ്നേഹിക്കുന്നതിൻ്റെ പരിണിതപരമായിട്ട് നിങ്ങൾക്ക് കൂടുതൽ വയലൻ്റ് ആകേണ്ടി വരുന്നു സെക്സിനും വയലൻസിനും പ്രാധാന്യം കൊടുക്കേണ്ടി വരുന്നു ഇഹലോകത്തിലും പരലോകത്തിലും സെക്സും വയലൻസും ആണ് സുപ്രധാനം നിലയിലേക്ക് കാര്യങ്ങൾ വ്യാഖ്യാനിക്കപ്പെടേണ്ടി വരുന്നു ഇത്തരം ചില ചെയ്തികൾ ഞങ്ങൾ തുറന്നു കാട്ടുമ്പോൾ അത് നിങ്ങൾക്ക് വേദന ഉളവാകുന്ന പരിസ്ഥിതി സംജാതാകുന്നു അതുകൊണ്ട് കാര്യമില്ല ഏതായാലും ഒരു കാര്യം ഇന്ന് ഞങ്ങൾ ഒരിക്കൽ കൂടി ഉറപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൻ്റെ തുടക്കത്തിൽ ഞങ്ങൾ ഇസ്ലാമിക വിമർശനത്തിൽ ഇന്നും അന്നും തൽപ്പര്യരല്ല ഒരു സുഹൃത്തു എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ ഇവിടെ ബൈബിൾ ചർച്ച ചെയ്യാതിരിക്കുന്നൊന്നുമില്ല ഞങ്ങളുടെ ഗ്രൂപ്പിൽ ബൈബിളാണ് അധികം ചർച്ച ചെയ്യുന്നത് ഇത്തരം വിഷയങ്ങളും വരും കാരണം ഇനി ഉൾ ഒരു സമൂഹം ഇസ്ലാമിലൂടെ ചതിക്കപ്പെടാൻ പാടില്ല കാരണം സമാധാന മതം എന്ന് പറയുക ജനലക്ഷങ്ങളെ കൊന്നൊടുക്കുക ഏറ്റവും മോശമായ വിധത്തിൽ തന്നെ മനുഷ്യ കുരുതി നടപ്പിലാക്കുക രണ്ട് പുരുഷ ലൈംഗിക ആധിപത്യത്തിൻ്റെ ഒരു സിൻഡ്രോം അതിനെ പ്രധാനം ചെയ്യുന്ന മതമാണത് അവിടെ സ്ത്രീക്ക് പരിഗണനയില്ല സ്ത്രീ വെറും കൃഷിയിടവും ഉപഭോഗ വസ്തുവാണ് അങ്ങനെ വിലയും നിലയും സ്ത്രീക്കില്ലാത്ത വിധത്തിലാക്കുക പുരുഷന്റെ അത്തരത്തിലുള്ള ഭൗതിക സുഖത്തിന് വേണ്ടി നിലകൊള്ളുക ലോകത്ത് ഇന്നോളം വന്നിട്ടുള്ള ശ്രേഷ്ഠന്മാരായ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ചിന്തകന്മാരിൽ ആ നിരയിൽ ഒരിക്കലും ഉൾക്കൊള്ളിക്കാനാവാത്ത വിധം അധർമ്മവും സദാചാര വിരുദ്ധതയും കൈമുതലായുള്ള മുഹമ്മദിനെ പ്രകീർത്തിക്കുക എന്നിട്ട് കാട്ടറവികൾ ആരാധിച്ചു പോന്നിരുന്ന ഒരു കുറേശി ദേവനെ ലോക ദൈവമായിട്ട് പഠിപ്പിക്കുക ബാക്കി മനുഷ്യരെ മുഴുവൻ വിമർശിക്കുക ബാക്കി മതങ്ങളെയും ഒക്കെ ആക്ഷേപിക്കുക ഈ പ്രവണത അവർ തുടർന്നു ഞങ്ങൾ വളരെ കൃത്യമായി പ്രമാണങ്ങൾ ഉദ്ധരിച്ച് അതിന് മറുപടി പറയാൻ ബാധ്യസ്ഥരായപ്പോൾ സ്ഥിതിഗതികൾക്ക് മാറ്റം വന്നു ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഞങ്ങൾ നിൽക്കുമ്പോൾ ഒന്ന് ഉറപ്പിച്ചു പറയാം വരും കാലഘട്ടം ഇസ്ലാം സംവാദകര് ഇത്തരത്തിൽ തുടരാനാണ് പദ്ധതിയെങ്കിൽ നിങ്ങൾക്ക് സംവാദലോകം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൻ്റെ മറ്റൊരാർത്തനം തന്നെയായിരിക്കും അതിനുവേണ്ട ഞങ്ങളുടെ പക്കലെ പടക്കൂപ്പുകൾ കൃത്യമായ അളവിൽ ഞങ്ങൾ ഉപയോഗിക്കും എന്നാൽ മറുവശത്ത് അതല്ല ഞങ്ങളുടെ ലക്ഷ്യം ഞങ്ങളുടെ ലക്ഷ്യം ക്രിസ്തവ യേശു ക്രിസ്തു എന്ന സമാധാനത്തിന്റെ പ്രാണേതാവായ കൃത്യമായി തന്നെ മനുഷ്യ സമൂഹത്തിന് ലക്ഷ്യോത്മുഖതയുടെ വഴികളെ ഉപദേശിച്ചു കൊടുത്ത നീതിമാനായ ശ്രേഷ്ഠനായ ദയ്യപുത്രനെ കുറിച്ചുള്ള ആ സത്യസുവിശേഷത്തിന്റെ പ്രചരണമാണ് അതിന് ഇന്നേ ദിവസം സന്നിഹിതരായ എല്ലാ സഹോദരന്മാരോടും ഞങ്ങൾ നന്ദി പറയുന്നു ഒപ്പം തന്നെ പ്രിയപ്പെട്ട മുഹമ്മദ് ഈസയുടെ വ്യക്തിപരമായ പരാമർശങ്ങൾക്ക് ഞങ്ങൾ മറുപടി കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഒന്നുകൂടി അതിനെ ഒന്ന് സ്ഥിരീകരിക്കേണ്ടതിനും ഉറപ്പിക്കേണ്ടതിനും വേണ്ടിയാണ് ഇന്ന് ഈ ക്ലബ് ഹൗസിലും വന്നത് നമ്മുടെ യൂട്യൂബിലും ഇതേ ഉള്ള കാര്യങ്ങൾ വിശേഷിച്ചിട്ടുണ്ട് തുടർന്നും നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യണം ഈ ക്ലബ് ഹൗസ് ഫോളോ ചെയ്യണം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു പ്രാർത്ഥിച്ച് യുക്തമായ വിധത്തിൽ കാര്യാധികളെ മോശം കരിക്കേണ്ടതിന് ജ്യോതിപ്രതിലേക്ക് വീണ്ടും കടന്നുവാങ്ക് യു സാറ് ഇതുവരെ ഈ ഗ്രൂപ്പിൽ പാനൽ വന്ന് പോയ ഒത്തിരി സഹോദരങ്ങളുണ്ട് അവരവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞവരുണ്ട് ഒത്തിരി പേര് ഇപ്പോഴും റിക്വസ്റ്റ് അയച്ചിട്ടുണ്ട് പാനലിൽ അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ എന്നാൽ ഓൾറെഡി ലേറ്റ് നൈറ്റ് ആയിരിക്കുന്നത് കൊണ്ടും നമുക്ക് അടുത്ത ദിവസം വേറെ പുതിയൊരു വിഷയമായിട്ട് വരുമ്പോൾ ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ കൂടുതൽ പേരെ ഉൾപ്പെടുത്തുവാൻ ശ്രമിക്കുന്നതാണ് കാര്യം ഒത്തിരി പാനൽ നിറച്ച് അലമ്പാക്കുന്നത് ആഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെയാണ് എനിവേ താങ്ക്സ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഗ്രൂപ്പിൽ വന്നെങ്കിൽ ഫോളോ ചെയ്യാൻ മറക്കരുത് ഓക്കെ കോൺബ്ല യു ആൾ കർത്താവിന്റെ കൃപ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു